أشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا أما فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور وقال النبي صلى الله عليه وسلم لا يؤمن أحدكم حتى يكون هواه تبعا لما جئت به أو كما قال عليه الصلاة والسلام اللهم ألهمنا مراشد أمورنا وأعذنا من شرور نفوسنا ومن سيئات أعمالنا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي علماء الله سنهاجر لا يهاجر دينه സ്നേഹമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ സദസ്സിനെ അവന്റെ പൊരുത്തപ്പെട്ട ഒരു സദസ്സായി കബൂലാക്കി നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ പൊരുത്തം നേടുന്നതിന് ഒരു കാരണമായി കബൂലാക്കുമാറാകട്ടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് വിഷയത്തിന്റെ പ്രാധാന്യത മനസ്സിലാക്കാൻ കൂടുതൽ സംസാരിക്കണമെന്നുമില്ല വിഷയം തന്നെ കേട്ടാൽ മതി സുന്നത്തിന്റെ പ്രാധാന്യതയും ബിദഅത്തിന്റെ അപകടവും ആ രണ്ട് പദങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം തന്നെയില്ല അതുകൊണ്ടായിരിക്കാം സദസ്സും ഇത്രയും ശുഷ്കമായത് എന്ന് ഞാൻ മനസ്സിലാക്കുക ആവശ്യമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് കേട്ട് എന്തിന് സമയം പാഴാക്കുന്നു എന്ന് വിചാരിച്ചായിരിക്കാം സദസ്സിൽ ആളുകൾ വളരെ കുറയുകയും ഉള്ളവർ തന്നെ എപ്പോഴും പോകാൻ തയ്യാറെടുത്ത് ഏറ്റവും പുറകോട്ട് മാറിയിരിക്കുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക എങ്ങനെയാണെങ്കിലും ഏൽപ്പിക്കപ്പെട്ട വിഷയം എന്ന നിലയിൽ അതിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ നിലയിൽ പറയാം കാരണം ഇന്നലെയും ഇന്നും രണ്ട് ദിവസങ്ങളിലായി വളരെ ദീർഘമായ സദസ്സുകളിൽ പങ്കെടുത്ത് വലിയ ഗൌരവകരമായ വിഷയങ്ങൾ കേട്ട് മനസ്സിലാക്കിയിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഈ അസമയത്ത് ഇനി എത്ര നീണ്ടുപോയാലും ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അല്പവും കൂടെ കൂടുതലോ ദീർഘിപ്പിക്കാൻ സാധിക്കും എല്ലാവരും ക്ഷമയോടെ സഹിച്ചിരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇല്ല അതിന് സന്നദ്ധതയില്ല എങ്കിൽ അത്രയും ദീർഘിപ്പിക്കാനും കഴിയുന്നില്ല അങ്ങനത്തെ ഈ വളരെ ഹ്രസ്വമായ ഈ സമയത്ത് ചുരുങ്ങിയ നിലയിൽ മാത്രം അതിനെക്കുറിച്ച് പറയാമെന്ന് തോന്നുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് ആ കാര്യം പറയും ആദ്യമായി എനിക്ക് ഒരു അപേക്ഷയുണ്ട് വിഷയം ലളിതമാണ് പ്രാധാന്യമുള്ളതുമാണ് അതിനോട് കൂടെ തന്നെ വലിയ ഗൌരവമുള്ളതും കുറച്ച് അപകടം നിറഞ്ഞതും അതിനാൽ ആദ്യാവസാനം പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ട് അവസാനം വരെ കേട്ടതിന് ശേഷം അതിനെ വിലയിരുത്തുകയും ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഒരപേക്ഷയുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ മനസ്സിലാക്കി അതിനെ പിൻപറ്റാനും അതുവഴി ജീവിതം ധന്യമാക്കാനും നാം ഏവർക്കും ലോക മുസ്ലിമീങ്ങൾക്ക് മുഴുവൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ ലോകത്ത് മനുഷ്യന് അള്ളാഹുവിന്റെ പൊരുത്തമായ ജീവിതം നയിക്കുന്നതിന് കാലാകാലങ്ങളിൽ നിയമങ്ങൾ, ജീവിത പദ്ധതികൾ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. ഓരോരോ കാലത്തും ഓരോരോ നബിമാർ മുഖേന അള്ളാഹു തആല ഇത് നൽകിക്കൊണ്ടിരുന്നു. ഓരോ നബിമാരുടെയും കാലശേഷം അടുത്ത നബി വരികയും ജനങ്ങൾക്കത് പറഞ്ഞുകൊടുത്തതിലേക്ക് ജനങ്ങളെ കൊണ്ടുവരികയും ആ വഴിയിൽ അവർ ജീവിച്ച് അള്ളാഹുവിലേക്ക് എത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അവസാനമായി സയ്യിദുൽ അംബിയ അഷ്റഫുർ റസുൽ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ഖാതമുൻ നബിയ്യനായി നിശ്ചയിച്ചു. തങ്ങളെ കൊണ്ട് അല്ലാഹു തആല നബിമാരുടെ ശൃംഖല അവസാനിപ്പിച്ചു. തങ്ങൾക്ക് ശേഷം ഖിയാമത്ത് നാൾ വരെ ഒരു നബി വരാനില്ല, വരികയുമില്ല. അഥവാ വരുമെന്നോ വന്നെന്നോ ആരെങ്കിലും വാദിക്കുകയോ വിശ്വസിക്കുകയോ പറയുകയോ ചെയ്താൽ അതിന് യാതൊരു തരത്തിലും അംഗീകാരമില്ല. ലോകത്തെവിടെയും അതിന് അംഗീകാരമില്ല. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ഈ ലോകത്ത് ഖാതമുൻ നബിയ്യീൻ അവസാനത്തെ നബിയായി നിയോഗിച്ചതിൽ രണ്ട് ലക്ഷ്യമുണ്ട്. രണ്ട് കാര്യം അതിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അറിയിക്കുന്നു. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് ഏതെല്ലാം ശരീഅത്തുകൾ നടപ്പിലുണ്ടായിരുന്നോ ആ മുഴുവൻ ശരീഅത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവോടുകൂടി ദുർബലമായിപ്പോയി അസ്ഥിരപ്പെട്ടു. ഇനി ആ ശരീഅത്തുകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ആ നിയമങ്ങൾ ശരീഅത്തുകൾ അനുസരിച്ച് ഈ ലോകത്ത് ജീവിച്ച് ആർക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുവഴി അള്ളാഹുവിന്റെ പൊരുത്തം നേടിയെടുക്കുക എന്നുള്ളത് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യവുമല്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല സ്ഥിരീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് വ്യക്തമായിട്ട് പറഞ്ഞ് അറിയിക്കുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയായി അല്ലാഹു തആല ഈ ലോകത്ത് ഏത് പരിശുദ്ധമായ ദീൻ ശരീഅത്ത് നടപ്പിലാക്കിയോ ആ ശരീഅത്ത് യാതൊരു മാറ്റവും തിരുത്തലും കൂടാതെ അവസാനം വരെ ഖിയാമത്ത് നാൾ വരെ തനതായ രൂപത്തിൽ നിലനിൽക്കുകയും ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യരും ആ ശരീഅത്ത് മാത്രം അംഗീകരിച്ച് ജീവിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം നേടുകയും ചെയ്യണം. അതിൽ കൂടി മാത്രമാണ് വിജയത്തിന്റെ വഴി. ഇതും അള്ളാഹു സുബ്ഹാനഹു വതആല സ്ഥിരീകരിച്ചു. മുൻകാല ശരീഅത്തുകളുടെ മുഴുവൻ നസ്ഖ്, അതിനെ ദുർബലപ്പെടുത്തൽ, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയായി ഉണ്ടായി. ഇനി ഒരു തിരുത്തലും മാറ്റവും കൂടാതെ ഖിയാമത്ത് നാൾ വരെ ഇത് തന്നെ തുടരണമെന്നുള്ള അള്ളാഹുവിന്റെ തീരുമാനവും നടപ്പിലാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് ശേഷം, തങ്ങൾ വന്നതിന് ശേഷം മുൻകാല ശരീഅത്തുകൾക്ക് യാതൊരു അംഗീകാരവുമില്ല. എത്രത്തോളം അംഗീകാരമില്ല, സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ലൗകാന മൂസ ഹയ്യൻ മാ വസിഅഹു ഇല്ലാ തിബാഇ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു പ്രാവശ്യം അല്ലാഹു തആല മൂസ നബി അലൈഹിസ്സലാമിന് ഇറക്കിക്കൊടുത്ത തൗറാത്ത് അതിന്റെ കോപ്പി കൊണ്ടുവന്ന് തങ്ങളുടെ മുമ്പിലിരുന്ന് ഇത് തൗറാത്തിന്റെ കോപ്പിയാണ്, ഞാൻ അത് കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു തങ്ങൾ മറുപടിയൊന്നും പറയാതിരുന്നതിന്റെ പേരിൽ തങ്ങളുടെ മുന്നിൽ ഇരുന്ന് വായിക്കുകയുണ്ടായി. കുറച്ച് സമയം അത് വായിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിന്റെ നിറം മാറി, ദേഷ്യം തങ്ങളുടെ മുഖത്ത് കാണാനിടയായി.
അത് കണ്ടുകൊണ്ടിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുറത്ത് തട്ടിയിട്ട് ചോദിച്ചു, യാ ഉമർ, മാ തറാ മാ ബിവജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമറെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിന്റെ ഭാവം നീ കാണുന്നില്ലേ? നീ തൗറാത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, അതിൽ മാത്രം നോക്കി നബി തങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്ക്, തങ്ങളുടെ മുഖത്തിന്റെ ഭാവ വ്യത്യാസം നീ ഒന്ന് മനസ്സിലാക്കുക, എന്താണ് നീ നോക്കാത്തത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു നോക്കി. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വിവർണമായിരുന്നു. ദേശത്തിന്റെ കഠിനമായ ദേശത്തിന്റെ അടയാളം തങ്ങളുടെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഞാൻ പേടിച്ചു, വല്ലാതെ പേടിച്ച് ഞാൻ പെട്ടെന്ന് തൗറാത്ത് മടക്കി വെച്ച് മുട്ടു മടക്കി ഭവ്യതയോടെ ആദരവോടെ തങ്ങളുടെ മുമ്പിൽ ഇരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞുപോയി, അഊദു ബില്ലാഹി മിൻ ഗളബില്ലാഹി വഗളബി റസൂലി വഗളബി റസൂലി റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ കോപത്തിന്, അള്ളാഹുവിന്റെ റസൂലിന്റെ കോപത്തിന് വിധേയനാകാൻ എനിക്ക് സാധ്യമല്ല, എനിക്കത് താങ്ങാൻ കഴിയുകയില്ല. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കോപം എന്റെ മേലുണ്ടാകുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ നേടുന്നു. ഞാൻ ഒരിക്കലും അള്ളാഹുവിനോ അവന്റെ റസൂലിനോ കോപമുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ആ ചിന്തയിലല്ല ഞാൻ തൗറാത്ത് വായിച്ചത്. ഞാൻ അങ്ങനെ വായിച്ചു പോയതാണ് തങ്ങൾ മിണ്ടാതിരുന്നതിന്റെ പേരിൽ എനിക്ക് നബി തങ്ങളെ മുർസ് റസൂലായും ഇസ്ലാമിനെ ദീനായും അള്ളാഹുവിനെ റബ്ബായും മാത്രം അംഗീകരിക്കുന്നതിൽ യാതൊരു വൈവിധ്യവുമില്ല, ഒരു പ്രയാസവുമില്ല. ഞാനത് പൂർണ്ണമായി അംഗീകരിക്കുന്നു. എനിക്ക് തൗറാത്തിന്റെ ആവശ്യവുമില്ല. തൗറാത്ത് ഞാൻ വായിച്ചു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ ദീനായും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലായും തൃപ്തിപ്പെടുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോൾ തങ്ങളുടെ കോപം അല്പം ക്ഷമിച്ചു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ നോക്കിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഉമറെ, നീ വായിച്ചത് തൗറാത്താണ്. ഇത് മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഇറക്കിക്കൊടുത്ത പരിശുദ്ധമായ ശരീഅത്തിന്റെ ഗ്രന്ഥമാണ്, വേദമാണ്. അതാണ് നീ ഇന്ന് എന്റെ മുമ്പിൽ വെച്ച് വായിച്ചത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ തൗറാത്ത് ആരുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടോ, തൗറാത്തിന്റെ വ്യവസ്ഥയനുസരിച്ച് ജീവിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടോ, ആർക്ക് തൗറാത്ത് ആദ്യമായി അല്ലാഹു തആല നേരിൽ നൽകിയോ, അങ്ങനത്തെ സാക്ഷാൽ മൂസാ നബി അലൈഹിസ്സലാം ഇന്ന് വരികയാണെങ്കിലും ഈ ലോകത്തേക്ക് വന്നാൽ മാ വസിഅഹു ഇല്ലത്തിബായി, ഈ തൗറാത്തിനെ മാറ്റി പുകയത്ത് വെച്ച് ഞാൻ കൊണ്ടുവന്ന ശരീഅത്തിനെ അംഗീകരിച്ച് ജീവിക്കലല്ലാതെ രക്ഷയുടെ മാർഗമില്ല. അഥവാ മൂസാ നബി അലൈഹിസ്സലാം, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, ഉലുൽ അസ്മാണ്, എനിക്ക് അല്ലാഹു തആല റിസാലത്തും നുബുവത്തും കിതാബും ശരീഅത്തും നൽകിയിട്ടുണ്ട്, എനിക്ക് നേരിൽ അല്ലാഹു തആല എന്നോട് സംസാരിച്ച് നേരിൽ നൽകിയതാണ് തൗറാത്ത്, അതനുസരിച്ച് ജീവിക്കാനും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുമാണ് എന്നെ നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിന് വ്യത്യാസം വരുത്തുകയില്ല, ആ ശരീഅത്ത് തന്നെ അനുസരിച്ച് ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഉള്ളപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പോലും ഈ തൗറാത്തിനെ അംഗീകരിച്ചാൽ മൂസാ നബിയും വഴികെട്ടുപോകും, വഴികെട്ടുപോകും. അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ സാധ്യമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ വേറൊരു സഹാബി തൗറാത്തിന്റെ കാര്യങ്ങൾ മറ്റുള്ളവർ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു, ഞങ്ങളത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പല കാര്യങ്ങളും വലിയ അത്ഭുതകരമായി തോന്നുന്നു, ഞങ്ങളും അത് പഠിക്കുകയും വായിക്കുകയും ചെയ്തോട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പറഞ്ഞ മനുഷ്യനോട്, സഹാബിയോട് പറയുകയുണ്ടായി, അമുതഹബ്ബിഖൂന അൻതും കമാ തഹബ്ബഖത്തിൽ യഹൂദു വന്നസറ, യഹൂദികളും നസാറാക്കളും അവരുടെ ദീനിൽ എന്തോ പൂർണതയില്ല, എന്തോ കുറവുണ്ട്, ന്യൂനതയുണ്ട്, അതവരിനി പൂർത്തീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി ആ നിലയിൽ ചിന്തിച്ച് ഞങ്ങളുടെ ദീൻ പൂർണ്ണമല്ലല്ലോ, ഇനി എന്തെല്ലാമോ ഇതിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടല്ലോ എന്ന് വിചാരിച്ച് അവർ പരിഭ്രാന്തരായിരുന്നു അവരുടെ ദീനിനെ കുറിച്ച്. നിങ്ങളും അതേ നിലയിൽ എന്തോ കുറവുണ്ട്, വേറെ എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന് പൂർത്തിയാക്കണമെന്ന് വിചാരിച്ച് നിങ്ങളും പരിഭ്രമിക്കുകയാണോ? അത്തരം പരിഭ്രമികൾ കൂട്ടത്തിൽ നിങ്ങളും പെട്ടുപോവുകയാണോ? ലഖദ് ജിഅതുകും ബിഹി ബൈദാ നഖിയ, ഞാൻ നിങ്ങൾക്ക് ഈ പരിശുദ്ധമായ ദീൻ കൊണ്ടുവന്നത് വളരെ സ്പഷ്ടമായി പ്രശോഭിതമായി
ആർക്കും ഒരു സംശയവും ഒന്നും കൂട്ടിച്ചേർക്കലും ആവശ്യമില്ലാതെ ആർക്കും ഒരു സംശയത്തിനും ഇടയില്ലാതെ പൂർണ്ണമായ നിലയിലാണ്. അതുകൊണ്ട് നിങ്ങൾ തൗറാത്തിനെ കുറിച്ച് ചോദിച്ചു, ഇനി സാക്ഷാൽ മൂസാ നബി അലൈഹിസ്സലാം എഴുന്നേറ്റ് വന്നു, നിങ്ങൾ മൂസാ നബിയെ കണ്ടപ്പോൾ എന്നെക്കാൾ മുമ്പേ വന്ന നബിയാണല്ലോ, അള്ളാഹു അംഗീകരിച്ച ആളാണല്ലോ, ശരീഅത്തുള്ള ആളാണല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന്റെ പുറകെ പോയാൽ ലമലൽതും, നിങ്ങൾ വഴികെട്ടു പോകും. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പുള്ള ശരീഅത്ത്, അതേ പ്രവാചകന്മാർ പോലും വന്നാൽ ഇന്ന് അംഗീകരിക്കാൻ അവകാശമില്ല, ആ നിലയിൽ ദുർബലപ്പെട്ടു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട്. നബി തങ്ങളുടെ ശരീഅത്ത് മാത്രമേ ലോകത്ത് നടക്കുകയുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതറിയില്ല. മുഴുവൻ ശരീഅത്തുകളും ദുർബലപ്പെടുത്തപ്പെട്ടു, ഇല്ലാതാക്കപ്പെട്ടു നബി തങ്ങളെ കൊണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത് ഇതേ നിലയിൽ ഇനി ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീനിനെ അല്ലാഹു തആല പൂർണമായ ദീനാക്കി കൊടുക്കുകയും ചെയ്യും. അതിന് യാതൊരു മാറ്റമോ തിരുത്തലോ കൂട്ടിച്ചേർക്കലോ കുറയ്ക്കലോ ഒന്നും ആർക്കും അവകാശമില്ല, അതിന്റെ ആവശ്യവുമില്ല. ആ നിലയിൽ അല്ലാഹു തആല ആക്കി കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 വർഷക്കാലത്തെ ജീവിതം, 23 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ കാലാകാലങ്ങളിൽ ആവശ്യാനുസരണം അല്ലാഹു സുബ്ഹാനഹു വതആല ശരിക്കും ദീനിന്റെ നിയമങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിൽ പതിയാൻ പാകത്തിന് സന്ദർഭോചിതമായി ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു. 23 വർഷക്കാലം, 23 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല മക്കയിലും മദീനയിലുമായി ജീവിതം ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ നിശ്ചയിച്ചു, നിയോഗിച്ചു, തങ്ങൾ പരിശുദ്ധമായ ദീനിനെ ശരീഅത്തിനെ പഠിപ്പിച്ചു കൊടുത്തു, പ്രാവർത്തികമായി കാണിച്ചു കൊടുത്തു. അവസാനം തങ്ങളുടെ ജീവിതം ഏകദേശം തീരാറായപ്പോൾ ഹിജറയുടെ 10-ാം വർഷം, ഹിജറ 10-ാം വർഷം അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ കഅബയിലേക്ക് ഹജ്ജിനായി പോകാൻ നിർദ്ദേശിച്ചു. അവിടെ വന്നു, തങ്ങൾ ഹജ്ജിന് ഇഹ്റാം കെട്ടി വന്നു. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട അമൽ ദുൽഹജ്ജ് 9-ാം ദിവസം അറഫയിലെ നൃത്തം അറഫയിൽ കഴിഞ്ഞുകൂടുന്നു. അറഫ ദിവസം അവസാന സമയം, ഏറ്റവും ഉയർന്ന സമയം, എല്ലാ നിലയിലും വലിയ സ്ഥാനം, അള്ളാഹുവിന്റെ അടുക്കൽ മഹത്വമുള്ള സമയം, മുഴുവൻ മനുഷ്യരുടെയും എല്ലാ ചിന്തയും പ്രതീക്ഷയും എല്ലാം അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന സമയം, അസർ നമസ്കാരത്തിന് ശേഷമുള്ള സമയം, അള്ളാഹു സുബ്ഹാനഹു വതആല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അയക്കുന്നു ജിബ്രീൽ അലൈഹിസ്സലാമിനെ. എന്നിട്ട് പറഞ്ഞു, അൽയൗമ അക്മൽതു ലകും ദീനകും വഅതമംതു അലൈക്കും നിഅമതി വറളീതു ലകും ഇസ്ലാമ ദീന. അല്ലാഹു സുബ്ഹാനഹു വതആല സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 23 വർഷക്കാലം തങ്ങളെ കൊണ്ട് പരിശീലിപ്പിച്ച്, ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത് ജീവിതം പഠിപ്പിച്ച്, ശരീഅത്ത് പഠിപ്പിച്ച് 23 വർഷക്കാലം കൊണ്ട് തങ്ങൾ വാർത്തെടുത്ത 150,000-ൽ സഹാബാക്കളെ സാക്ഷി നിർത്തി അവരുടെ മുമ്പിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സമയം, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് വെച്ച് അള്ളാഹുവിന്റെ പ്രഖ്യാപനം ലോകത്തോടും, മുഴുവൻ ലോകത്തോടും, ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യരോടും അള്ളാഹുവിന്റെ പ്രഖ്യാപനം, അൽ യൗമ അക്മൽതു ലകും ദീനകും, ഇന്ന ദിവസം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിനായി വന്ന ഈ ഹജ്ജത്തുൽ വദാഇന്റെ ദുൽഹജ്ജ് 9-ാം ദിവസം അറഫയിൽ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ച് ഈ ദിവസം ഈ സമയത്ത് അക്മൽതു ലകും ദീനകും, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്ന ശരീഅത്ത് ദീന പൂർത്തിയാക്കി. അല്ലാഹുവാണ് പറയുന്നത് ദീൻ ആരാണോ നിശ്ചയിക്കേണ്ടത്, ശരീഅത്ത് ആരാണോ അവതരിപ്പിക്കേണ്ടത്, ആ ശക്തി അല്ലാഹു തആല
ആർക്കാണോ ദീൻ കൊടുക്കേണ്ടത്, ആരു വഴിയാണോ നടത്തേണ്ടത്, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ആരെക്കൊണ്ടാണോ ദീനിനെ നിലനിർത്താൻ അല്ലാഹു തആല തെരഞ്ഞെടുത്ത് നബി തങ്ങൾക്ക് കൂട്ടായി കൊടുത്തത്, അങ്ങനത്തെ എല്ലാ പ്രദേശങ്ങളിൽ നിന്ന് വന്ന വളരെ കൂടുതൽ പരിചയം സിദ്ധിച്ച 1,50,000 സഹാബികളുടെ മുമ്പിൽ ലോകം മുഴുവൻ അറിയുന്ന തരത്തിൽ അല്ലാഹു തആല പറയുന്നു, അൽയൗമ അക്മൽതു ലകും ദീനകും, നിങ്ങൾക്കേതൊരു ശരീഅത്ത് ദീനാണോ നിർദ്ദേശിക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നത്, ആ ദീനിന് ഇന്ന് ഞാൻ പൂർത്തിയാക്കി. അൽയൗമ അക്മൽതു ലകും, അല്ലാഹു പറയുന്നു, അല്ലാഹു പറയുന്നു ഞാൻ പൂർത്തിയാക്കി. വഅത്മംതു അലൈക്കും നിഅമതി, വഅത്മംതു അലൈക്കും നിഅമതി, നിങ്ങളുടെ മേൽ ദീനിന്റെ ഭാഗത്തു നിന്ന് ശരീഅത്തിന്റെ വിധത്തിൽ നിങ്ങൾക്ക് ഞാൻ നൽകാൻ വിചാരിച്ചിരുന്ന എന്റെ അനുഗ്രഹം ഇതാ സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, നിങ്ങൾക്ക് ശാരീരികമായോ സാമ്പത്തികമായോ അല്ലെങ്കിൽ സാമൂഹികമായോ കുടുംബപരമായോ വ്യക്തിപരമായോ മാനസികമായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിപരമായോ ഇങ്ങനെ എന്തെല്ലാമോ നിഅമത്തുകൾ ഞാൻ തന്നുകൊണ്ടിരിക്കുന്നു, തന്നിട്ടുണ്ട്, ഇനിയും തരാൻ ബാക്കിയുണ്ട്. ഭൗതികമായ പാരത്രികമായ ധാരാളം നിഅമത്തുകൾ നിങ്ങൾ ഇനിയും തരാൻ ബാക്കിയുണ്ട്, തരും, തന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും എക്കാലത്തും കിട്ടും. പക്ഷേ വഅത്മംതു അലൈക്കും നിഅമതി, ദീൻ ശരീഅത്ത് എന്ന നിലയിൽ ഏതൊരു നിഅമത്താണോ ഞാൻ നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചിരുന്നത് അത് സമ്പൂർണമായി അതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഇനി ദീനിൽ യാതൊന്നും നിങ്ങൾക്ക് കുറവില്ല, പൂർത്തിയാക്കി തന്നു. ഞാനിനി മറ്റൊന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല ദീനിന്റെ നിലയിൽ. ദീൻ നിങ്ങൾക്ക് സമ്പൂർണമാക്കി ഇന്ന് വറദീതു ലകുമുൽ ഇസ്ലാമ ദീന, ഇന്ന് നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്ന ദീൻ അത് ഇസ്ലാമാണ്. ഈ ഇസ്ലാമിന്റെ ദീനിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് ഞാൻ നൽകി പൂർത്തിയാക്കി സമ്പൂർണമാക്കി തന്നിരിക്കുന്ന ഈ പരിശുദ്ധമായ ദീനിനെ ഞാൻ തൃപ്തിപ്പെട്ടു, എനിക്കിത് പൊരുത്തമാണ്, ഇതിൽ യാതൊരു പൊരുത്തക്കുറവും എനിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രഖ്യാപനം ജനങ്ങളെ ഓതി കേൾപ്പിച്ചു, ജനങ്ങളെ അറിയിച്ചു. അറിയിച്ചിട്ട് ജനങ്ങളോട്, അന്നുണ്ടായിരുന്ന സഹാബാക്കളോട് ഏൽപ്പിച്ചു, ഇത് നിങ്ങൾക്ക് മാത്രമുള്ള പ്രഖ്യാപനമാണെന്ന് നിങ്ങൾ ഒരിക്കലും ധരിച്ചു പോകരുത്. ഇത് നിങ്ങളോട് മാത്രമായി അല്ലാഹു തആല പറഞ്ഞതല്ല. അക്മൽതു ലകും ദീനകും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എന്ന് പറഞ്ഞാൽ സഹാബാക്കളായ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി, ഇനി പിൻകാലത്ത് വരുന്നവർക്ക് വേറെ ദീൻ ഞാൻ കൊടുത്തോളാം, ഇതല്ല ഞാൻ അല്ലാഹു തആല പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി കളയരുത്. ഇത് ലോകാവസാനം വരെ വരുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനമാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ജോലിയുണ്ട്. എന്നെ ഏൽപ്പിച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇത് കേൾക്കുകയാണ്. ഈ കേൾക്കുന്നവർ, കേൾക്കാത്തവർ ഖിയാമത്ത് നാൾ വരെ വരും. എല്ലാവർക്കും ഈ കാര്യം എത്തിച്ചു കൊടുത്തേക്കണം. ദീൻ സമ്പൂർണമാക്കി അൽയൗമ, ഇന്ന ദിവസമെന്ന് അലാ ഫല്യുബല്ലിഗു ശാഹിദു മിൻകുമുൽ ഹായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടിയിരുന്ന മുഴുവൻ സഹാബാക്കളോട് പറഞ്ഞു, ഈ ഹാജറുള്ള, ഇത് കണ്ട് കേട്ട് മനസ്സിലാക്കിയ നിങ്ങൾ കേൾക്കാത്ത കാണാത്തവരോട് ഈ വിവരം പറഞ്ഞേക്കണം. ദീൻ ഇന്ന് പൂർത്തിയാക്കി. അല്ലാഹു തആല ദീനിന്റെ പേരിൽ നൽകാനിരുന്ന നിഅമത്തിനെ സമ്പൂർണമാക്കി തന്നു. ഇത് അല്ലാഹു തആലയ്ക്ക് പൊരുത്തമായി അല്ലാഹു അംഗീകരിച്ചു ഇസ്ലാമിനെ എന്ന് നിങ്ങൾ പറഞ്ഞേക്കണം. സഹാബാക്കളെ ഏൽപ്പിക്കുകയും ചെയ്തു. ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ ആളുകൾക്കും ദീൻ ഇതുതന്നെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രഖ്യാപനം ലോകാവസാനം വരുന്ന മുഴുവൻ ആളുകളോടും പറയണമെന്ന് സഹാബാക്കളെ അവിടെ വെച്ച് ചുമതലപ്പെടുത്തി. ആ ചുമതല എല്ലാവരുടെ മേലും ബാക്കിയാണ്. ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ ആളുകളും ഇതുതന്നെ ജനങ്ങളോട് പറയണം. ദീൻ ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം അറഫയിൽ വെച്ച് പൂർത്തിയാക്കപ്പെട്ടു. അല്ലാഹുവിന്റെ പ്രഖ്യാപനം അതാണ്. അവിടെ വെച്ച് പൂർത്തീകരിക്കപ്പെട്ട ദീൻ, ആ ഇസ്ലാമായ ദീനാണ് അല്ലാഹുവിന് പൊരുത്തമെന്നും അല്ലാഹു പറഞ്ഞു. വറദീതു ലകുമുൽ ഇസ്ലാമ ദീന.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് പറഞ്ഞു, ഇനി ഒരുപാട് ദീനിന്റെ കാര്യങ്ങൾ ബാക്കി ഉണ്ടായിരിക്കുമോ എന്ന് നിങ്ങൾ സംശയിക്കരുത്. കാരണം ഇനിയും നബി ഞങ്ങളുടെ കൂട്ടത്തിൽ കഴിയുകയാണല്ലോ, അല്ലാഹുവിന്റെ ഭാഗത്തും ഇനിയും ഒരുപാട് നിയമങ്ങൾ വന്നേക്കാമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. വേണ്ട, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറ്റേ ദിവസം പറഞ്ഞു, ലഅല്ലി ലാ അൽഖാകും ബാദ ആമി ഹാദാ, ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ ദീൻ അല്ലാഹു പൂർത്തിയാക്കി തന്നുവെന്ന്, ഞാൻ അറിയിച്ചില്ലേ, ഇതെല്ലാവരോടും പറയണമെന്ന് എന്റെ ദൗത്യം അതായിരുന്നു, പൂർത്തിയാക്കി. അതുകൊണ്ട് ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട, ഇനി നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ അടുത്ത വർഷം നിങ്ങളോടൊപ്പം കാണുകയുമില്ല. എന്റെ ജോലി തീർന്നു, ഇനി ഞാൻ നിങ്ങളോടൊപ്പം ജീവിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഇനി വേറെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ അടുത്ത വർഷം കാണുകയില്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് യാത്ര പറയുകയും ചെയ്തു. ദുൽഹജ്ജ് മാസം 10 അന്ന് ഇതിന്റെ വിധങ്ങൾ പറയുന്നു. മിനായിൽ വെച്ച് ദുൽഹജ്ജ് മാസം ബാക്കി ദിവസങ്ങൾ കൊണ്ട് ഹജ്ജ് പൂർത്തിയാക്കി നിബിധങ്ങൾ മദീനയിലേക്ക് മടങ്ങുന്നു. ആ മാസം പൂർത്തിയായി, മുഹറം 11 വർഷം ആരംഭിക്കുന്നു, സഫർ 2 മാസവും പൂർത്തിയാകുന്നു, റബീഉൽ അവ്വൽ 12 ഹിജ്റ 11 വർഷം റബീഉൽ അവ്വൽ 12 സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ റഫീഖൽ ആലാ, പടച്ചവനെ ഇനി ഇവിടെ കാര്യമില്ല ഞാൻ ജീവിച്ചിട്ട്, അതുകൊണ്ട് നിന്റെ അടുക്കലേക്ക് ഞാൻ വന്നേക്കാം, എനിക്ക് നിന്റെ സഹവാസമാണ് ഇനി ആവശ്യം, ഞാൻ അങ്ങോട്ട് വരുന്നു. അല്ലാഹുമ്മ റഫീഖൽ ആലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചു. റബീഉൽ അവ്വൽ 12 അല്ലാഹു തആല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ വെച്ച് ദീൻ പൂർത്തിയാക്കി, സമ്പൂർണമാണ്. ഈ ദീൻ എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഒരു ദീനിന്റെ ഒരു നിയമവും പുതിയതായി ഉണ്ടാകാനില്ല, പുതിയതായി ഒന്നും ഉണ്ടാകാനില്ല. സഹാബാക്കൾ ഈ ദീനിനെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു. സഹാബാക്കൾ പിന്നീട് പുതുതായി ഉണ്ടാക്കിയില്ല ഒന്നും, ജനങ്ങൾക്കിടയിൽ ഈ ദീനിനെ പ്രചരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്ത ദീൻ സഹാബാക്കൾ അവരുടെ ജീവിതത്തിൽ പകർത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, എനിക്ക് ഇസ്ലാം തൃപ്തിയായി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു, എനിക്ക് പൊരുത്തപ്പെട്ട ദീൻ ഇസ്ലാമാണെന്ന്. സഹാബാക്കൾ ആ ദീൻ അനുസരിച്ച് ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത കാലത്ത് തന്നെ ഈ ദീൻ അനുസരിച്ച് ജീവിച്ച സഹാബാക്കളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഉലൈക ഹുമുസ് സാദിഖൂൻ, ഉലൈക ഹുമുസ് സാദിഖൂൻ. ദീൻ അനുസരിച്ച് ജീവിക്കുന്ന വിഷയത്തിൽ സത്യസന്ധത പാലിച്ചവരാണ് ഈ സഹാബാക്കൾ. അല്ലാഹു തആല ഖുർആനിൽ അവരെ കുറിച്ച് പറഞ്ഞു, ഇവരിൽ യാതൊരു വളവുമില്ല, കളവില്ല, ചതിയില്ല, ദീനിനെ അങ്ങനെ തന്നെ നടപ്പിലാക്കി ആ ദീനിനെ പൂർണ്ണമായി അംഗീകരിച്ചവരാണ്. ദീൻ വഴി ഏത് മേന്മയും ഗുണവും നേർവഴിയുമാണോ പ്രാപിക്കേണ്ടത്, ആ നേർവഴിയും മേന്മയും ഗുണവും പ്രാപിച്ചവരാണ് സഹാബാക്കൾ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഉലൈക ഹുമുർ റാഷിദൂൻ, ഉലൈക ഹുമുർ റാഷിദൂൻ. സഹാബാക്കൾ നേർവഴി പ്രാപിച്ചവരാണ്, അവർ അവരുടെ യഥാർത്ഥമായ ദീനിന്റെ മേന്മ അനുഭവിച്ചവരാണ്, ഉള്ളവരാണ്. ഏത് ഈമാനാണോ ഉണ്ടായിരിക്കേണ്ടത്, ഏതാണോ സത്യത്തിൽ ഈമാൻ എന്ന് പറയുന്നത്, അത് സഹാബാക്കളുടെ ഈമാനാണ്. നബിതങ്ങളെ കൊണ്ട് മനസ്സിലാക്കി വിശ്വസിച്ച യഥാർത്ഥമായ ഉറച്ച യാതൊരു പതനുമില്ലാത്ത, ഒരു പോറലുമില്ലാത്ത, ഒന്നും കൂട്ടിച്ചേർക്കണ്ടാത്ത ഈമാൻ സഹാബാക്കളുടെ ഈമാനാണ്. അവരാണ് സത്യസന്ധമായ മുഅ്മിനീങ്ങൾ. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ. അല്ലാഹു സുബ്ഹാനഹു വതആല സഹാബാക്കളെ കുറിച്ച് പറഞ്ഞു, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ. ആളുകൾ പറയുന്നത് പോലെ ഇവർ വെറും കയ്യിലും നാവിലും പിടിച്ചു നടക്കുന്ന ഈമാനും കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുക എന്താ ചെയ്യുന്നത്? സഹാബാക്കളുടെ ഈമാൻ വെറും കയ്യിലും നാവിലുമല്ല, ആളുകളെ കാണിച്ച് വഞ്ചിക്കാൻ വേണ്ടി ആയിരുന്നില്ല അവർ. അവരാണെന്നറിയുമോ? ആ ഞാൻ പറഞ്ഞുതരാം, അവരുടെ ഹൃദയത്തിൽ ഈമാൻ ഉറപ്പിച്ച് ഞാൻ വെച്ചിരിക്കുന്നു. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല സഹാബാക്കളെ കുറിച്ച് പറയുകയാണ് ഖുർആനിൽ. നമുക്ക് മനസ്സിലാക്കി തരികയാണ് സഹാബാക്കളെ കുറിച്ച്, ആരാണ് സഹാബാക്കൾ, അവരുടെ ഗുണങ്ങൾ എന്തെല്ലാമായിരുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല
നമ്മളെ അറിയിക്കുന്നു ഈ ഗുണങ്ങളും മേന്മയും നേട്ടവും ഉറപ്പും സത്യസന്ധതയും എല്ലാം ഉള്ളതിന്റെ പേരിൽ സഹാബാക്കൾ അവരുടെ ജീവിതത്തെ ശരിയായ നിലയിൽ ആക്കിയതിന്റെ പേരിൽ ഞാൻ സാക്ഷി പറയുന്നു ഇവരെ കുറിച്ച് റളിയല്ലാഹു അൻഹും വറളൂഹാ, അവരെ കുറിച്ച് എനിക്ക് തൃപ്തിയാണ്, ഞാൻ പൊരുത്തപ്പെട്ടു അവരെ കുറിച്ച്, അവരുടെ ജീവിതവും അവരുടെ ദീനും അവരുടെ ശരീഅത്തും ഞാൻ പൊരുത്തപ്പെട്ടു, എന്നെക്കുറിച്ച് അവരും തൃപ്തരാണ്, അവർക്കും യാതൊരു തരത്തിലുള്ള മനസ്സിൽ വിഷമമോ പ്രയാസമോ എന്നെക്കുറിച്ചില്ല, അല്ലാഹുവിനെ കുറിച്ച് അവരും തൃപ്തരാണ്. ചില സന്ദർഭത്തിൽ അല്ലാഹു തആല ചില സഹാബാക്കളെ പ്രത്യേകം എടുത്തു പറഞ്ഞു, അവരെ കുറിച്ച് അല്ലാഹുവിന് വലിയ തൃപ്തിയാണെന്ന്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഉക തഹ്ത അശ്ശജറ, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവരുടെ ധീരതയും അവരുടെ ഉറപ്പും പരിഗണിച്ച് അല്ലാഹു തആല പറഞ്ഞു, അവരെ കുറിച്ച് അല്ലാഹു തആല വളരെ വ്യക്തമായ നിലയിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതം സഹാബാക്കളെ പഠിപ്പിച്ചു, സഹാബാക്കളെ കുറിച്ച് അവരുടെ ജീവിതം അല്ലാഹു തആല നിലയിൽ പിൻപറ്റി ജീവിച്ചാൽ അവരെ കുറിച്ച് പോലും ഞാൻ തൃപ്തിപ്പെടുന്നവനാണ്, എനിക്ക് അവരെയും തൃപ്തിയാണ്. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. الله سبحانه وتعالى പറഞ്ഞു, സഹാബാക്കളെ മാത്രമല്ല ഈ സഹാബാക്കളുടെ ജീവിതം എനിക്ക് തൃപ്തിയാണ്, അതുകൊണ്ട് ഇവരെ പിൻപറ്റി ആര് ജീവിക്കുന്നു നേരായ വഴിയിൽ അവരെയും എനിക്ക് തൃപ്തിയാണ്, അവരുടെ മേലും എന്റെ തൃപ്തി ഞാൻ കൊടുത്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഇപ്പൊ സഹാബാക്കളുടെ ജീവിതം അള്ളാഹുവിന് പൊരുത്തമാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ അതേ ജീവിതം പിൻപറ്റിയുള്ളതാണ് സഹാബാക്കളുടെ ജീവിതം, അതിന്റെ പേരിലാണ് അള്ളാഹു തആല അത് തൃപ്തിപ്പെട്ടത്. ശരിയാണ്, സത്യമാണ്, അവർ നേരായ വഴിയിലാണ്, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യരോടും നിബിതങ്ങൾ പറഞ്ഞു. ചില കാര്യങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എന്റെ ഈ സഹാബാക്കൾ ഇവരെ ഞാൻ നിങ്ങൾക്ക് മാതൃകയാക്കിയിട്ട് പോവുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ചിലപ്പോൾ എന്റെ ജീവിതം നേരെ കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരികയില്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ മനസ്സിലായെന്ന് വരികയില്ല. അതിന് ഞാനിതാ മാതൃകയാക്കിയിട്ട് പോകുന്നു എന്റെ സഹാബാക്കളെ. ഈ സഹാബാക്കളെ കുറിച്ച് നിങ്ങൾ ആരും ആക്ഷേപം പറയരുത്. എന്റെ സഹാബാക്കളിൽ ആരെയും നിങ്ങൾ ആക്ഷേപം പറയരുത്. അഥവാ നിങ്ങൾ എന്റെ സഹാബാക്കളെ ഏതെങ്കിലും കാരണത്തിന്റെ പേരിൽ ആക്ഷേപിക്കാൻ തയ്യാറായാൽ സൂക്ഷിച്ചോളണം, നിങ്ങളുടെ കളി അല്ലാഹുവിനോടാണ്. അല്ലാഹുവിനോട് കളിച്ചവരാരും ഇന്നോളം നേരെ പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ കളി അല്ലാഹുവിനോടാണെന്ന് സൂക്ഷിച്ചു വേണം സഹാബാക്കളെ കുറ്റം പറയുന്നവർ ആക്ഷേപിക്കുന്നവർ പറയാൻ. അല്ലാഹ അല്ലാഹ ഫി അസ്ഹാബി ലാ തത്തഖിദുഹും ഖർലം മിൻ ബാദി, ഏതെങ്കിലും കാരണത്തിന്റെ പേരിൽ എന്റെ സഹാബാക്കളെ നിങ്ങൾ വെറുത്താൽ, സഹാബാക്കളെയല്ല വെറുക്കുന്നത്, അവരുടെ ജീവിതം ഞാനാണ് അവർക്ക് പഠിപ്പിച്ചത്, അതുകൊണ്ട് അവരെ നിങ്ങൾ വെറുത്താൽ അവർക്ക് ആ ജീവിതം പഠിപ്പിച്ച എന്നെയായിരിക്കും നിങ്ങൾ വെറുക്കുക, എന്നോടുള്ള വിരോധമായിരിക്കും നിങ്ങൾ പ്രകടിപ്പിക്കുക. അഥവാ നിങ്ങൾ അവരെ സ്നേഹിച്ചാൽ എന്നോടുള്ള സ്നേഹമായിരിക്കും അവരോട് പ്രകടിപ്പിക്കുക. ഫമൻ അഹബ്ബഹും ഫബിഹുബ്ബി അഹബ്ബഹും വമൻ അബ്ഗളഹും ഫബിബുഗ്ദി അബ്ഗളഹും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളോട്. അതുകൊണ്ട് എന്റെ സഹാബാക്കളെ ആദരിച്ച് ബഹുമാനിച്ച് നിങ്ങൾ അവരെ പിൻപറ്റിക്കൊള്ളണം. കാരണം ഈ സമുദായത്തിൽ ഉത്തമന്മാരായി അവരെയാണ് നിങ്ങൾക്ക് മാതൃകയാക്കി തന്നിരിക്കുന്നത്. അക്രിമു അസ്ഹാബി ഫഇന്നഹും ഖിയാറുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ സഹാബാക്കളെ പിൻപറ്റി ജീവിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു. പിന്നെ ഒരു കാര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ജീവിച്ചിരുന്ന കാലത്ത് എന്തെല്ലാം സംഭവങ്ങൾ നടന്നോ ആ സംഭവങ്ങളിൽ മുഴുവനും എന്താണോ സ്വീകരിക്കേണ്ട മാർഗം,
ആ മാർഗം അല്ലാഹുവിൽ നിന്ന് നിർദ്ദേശിക്കപ്പെട്ടതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് ജീവിച്ച് കാണിച്ചു തന്ന എന്റെ മാർഗം. ഇതിന് സുന്നത്ത് എന്ന് ഞാൻ പറയുന്നു. ഇതെന്റെ സുന്നത്താണ്, ഇതാണ് സുന്നത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ ജീവിച്ചിരുന്ന 23 വർഷക്കാലം എന്തെല്ലാം സംഭവങ്ങൾ ഇവിടെ നടന്നോ അതിന്റെ മുഴുവൻ നിർദ്ദേശങ്ങൾ, അതിൽ പാലിക്കേണ്ടത് എന്താണ്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ നിലയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതെന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതാണ് എന്റെ സുന്നത്ത്. ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് എന്റെ സുന്നത്തായി വിട്ടുതരുന്നു. ഇതിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. ഇനി എന്റെ ജീവിത കാലത്ത് ചിലപ്പോൾ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല, ക്രമേണ എനിക്ക് ശേഷം അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, സംഭവങ്ങൾ ഉണ്ടായേക്കാം. ആ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ എന്താണ് സ്വീകരിക്കേണ്ട മാർഗം, എന്താണ് സ്വീകരിക്കേണ്ട മാർഗം, ആ മാർഗത്തെ കുറിച്ച് എനിക്ക് ശേഷം ചില ആളുകളെ എന്റെ പ്രതിനിധികളായി ഞാൻ വെക്കുന്നു. അവരുടെ കാലത്ത് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകും, അതിന് മാർഗം അവർ കാണിച്ചു തരും. ആ കാണിച്ചു തരുന്ന മാർഗം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി. കാണിച്ചു തരാൻ ഞാൻ അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർ കാണിച്ചു തരുന്ന ആ മാർഗവും ഈ ശരീഅത്തിൽ പെടുത്ത് നിങ്ങൾ അംഗീകരിച്ചോളീൻ. അവരുടെ സുന്നത്തുകളെയും, അതിനും പേര് സുന്നത്ത് എന്ന് തന്നെ വെച്ചോളീൻ, ആ സുന്നത്തിനെ പൂർണ്ണമായി നിങ്ങൾ അംഗീകരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹൈറുബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഇമാം തിർമിദി റഹ്മഹുല്ലാ റിവായത്ത്, وعظنا رسول الله صلى الله عليه وسلم موعظة بليغة وجلت منها القلوب وذرفت منها العيون فقلنا يا رسول الله كأنها موعظة مودع فأوصنا قال أوصيكم بتقوى الله والسمع والطاعة وإن تأمر عليكم عبد حبشي فإنه من يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين تمسكوا بها وعضوا عليها بالنواجذ. صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ടായിരിക്കും തോന്നുന്നു. സമയം ഉറക്കത്തിലാണോ കേൾക്കുന്നത്? ഉണർന്നിരിക്കുകയാണ്. ഉറങ്ങിക്കേട്ടാ ഞാൻ പറയുന്ന കാര്യം തിരിച്ചേ മനസ്സിലാവുള്ളൂ. പിന്നീട് പറയുമ്പോൾ ഞാൻ തന്നെയാണ് ഇത് പറഞ്ഞതെന്ന് നിങ്ങൾ പറയും. എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഉണർന്നിരുന്നിട്ട് വാദ പറയുകയാണെന്ന് ആരും വിചാരിക്കരുത്. ഞാൻ കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ വിഷയങ്ങൾ പറയുക. വിഷയത്തിലേക്ക് വരണമല്ലോ. വാദല്ല ഞാൻ പറയുന്നത്. ഉറങ്ങാനാണെങ്കിൽ വാദ പറയുക. സാധാരണ വാദിന്റെ സദസ്സിലാണല്ലോ എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് വന്നിട്ട് പോയി കടുങ്കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്ന് പിന്നെയും വന്നിരിക്കുമ്പോൾ ഉറക്കം വീണ്ടും വന്ന വീഡിയോ ഒക്കെ വലിച്ച് അങ്ങനെ ഇരിക്കും. ഇവിടെ അതൊന്നും കാണുന്നില്ല. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ എല്ലാരും. അപ്പൊ അതുകൊണ്ട് ഉറങ്ങാൻ വേണ്ടിയാണെങ്കിൽ വാദ് പറയാം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, എന്റെ ജീവിത കാലത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു ചില കാര്യങ്ങൾ. ഇതെന്റെ സുന്നത്ത്. എന്റെ ജീവിതകാലത്തുണ്ടാകാത്ത പ്രശ്നങ്ങൾ ചിലപ്പോൾ പിന്നീട് ഉണ്ടായേക്കാം. അതിന്റെ മാർഗം എന്താണെന്ന് കാണിച്ചു തരാൻ ഞാൻ ഏൽപ്പിക്കുന്നു എന്റെ പ്രതിനിധികളെ. അത് എന്റെ പ്രതിനിധികളായ 4 ഖുലഫാക്കളുടെ സുന്നത്ത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എന്റെ കാലശേഷം ധാരാളം പ്രശ്നങ്ങൾ തലവെക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പ്രശ്നങ്ങൾ തലവെക്കുമ്പോൾ അഭിപ്രായങ്ങൾ ധാരാളം ഉണ്ടാകും. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങളിൽ പിടിച്ചു നിൽക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നു, ആരോടും ചോദിക്കണ്ട. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഈ ദീനിനുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങലാണ്. വേറെ എവിടെയും പോയി തേടലല്ല, ആരോടും ചോദിക്കലല്ല, എവിടെയും കാത്തിരിക്കലല്ല, മറ്റൊരു മതത്തിലേക്ക് പോകലല്ല, അവിടെ പോയി അന്വേഷിക്കലല്ല, വേറൊരു പ്രത്യയശാസ്ത്രത്തിലും പോയി തേടേണ്ട കാര്യമില്ല. പ്രശ്നങ്ങൾ വരുന്നു, മടങ്ങാൻ സ്ഥലം പറഞ്ഞു തന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നു, ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ ആളുകളോടും പറഞ്ഞു തരുന്നു, എനിക്ക് ശേഷം നിങ്ങളിൽ ആരെങ്കിലും ജീവിച്ചിരുന്നാൽ, എനിക്ക് ശേഷം ജീവിച്ചിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും
ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാണാം. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ ഓരോരുത്തരും അവരവരുടെ വാദവും അവരവരുടെ ഓരോരോ അഭിപ്രായങ്ങളുമായി അതിന്റെ പിന്നാലെ അത് സമർത്ഥിക്കാനുള്ള തെളിവുകളും തേടിപ്പിടിച്ച് അഭിപ്രായ ഭിന്നത ഉടലെടുത്ത് ആളുകൾ ഭിന്നിച്ചു പോകുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. ഒന്നും രണ്ടും വിഭാഗമായിട്ടല്ല, ധാരാളം വിഭിന്ന വിഭാഗങ്ങളായി പിരിഞ്ഞുപോയി ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ അതാണ് വലുത് എന്ന് തന്നെ വിചാരിക്കുന്ന കാലം വരാം. അങ്ങനെയും ഉണ്ടാകും. അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. ആരെങ്കിലും പറയുന്ന അഭിപ്രായം കേട്ട് അതിന്റെ തെളിവുകളുടെ ബലം കണ്ട് അല്ലെങ്കിൽ അവരുടെ സാമർത്ഥ്യം കണ്ട് അവരുടെ സംസാര ശേഷി കണ്ട് അവരുടെ പാടവം കണ്ട് ഇതൊന്നും കണ്ട് നിങ്ങൾ മയങ്ങി അതിന്റെ പിന്നാലെ പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? അവിടെയൊന്നും തിരക്കി പോകരുത്, തിരിച്ചു വരൂ. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ. ആളുകളുടെ പിന്നാലെയല്ല നിങ്ങൾ പോകേണ്ടത്, അഭിപ്രായം പറയുന്നവരുടെ പിന്നാലെയല്ല പോകേണ്ടത്. ഒരു കവലയിൽ പോകുമ്പോൾ ഒരു ഭാഗത്ത് മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന ഒരാളെ കാണും, തിരിഞ്ഞു നിന്ന് നോക്കിയാൽ അപ്പുറത്തു നിന്ന് മറ്റൊരാൾ പ്രസംഗിക്കും, ഇയാളെ ചീത്ത പറഞ്ഞ് മൂന്നാമത്തെ വശത്തേക്ക് നോക്കിയാൽ ഇത് രണ്ടും ശരിയല്ല, മൂന്നാമത്തതാണ്, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് അതിനും തെളിവ് പറയുന്ന ആളുകളെ കാണാം. ഇങ്ങനെ ആളുകൾ പരസ്പരം തെളിവ് പറഞ്ഞ് ഭിന്നിച്ച് നിൽക്കുന്ന കാഴ്ച ഒരേ ചന്തയിൽ ഒരേ മാർക്കറ്റിൽ ഒരേ പള്ളിയുടെ മുമ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന്റെ പിന്നാലെ നിങ്ങൾ ബാധിച്ച് നിങ്ങൾ മൂന്നായി ഭിന്നിച്ച് മൂന്ന് ഭാഗമായി പോകല്ലേ? അങ്ങനെ പോകേണ്ട കാര്യമില്ല. ഇതുണ്ടാകുന്നതാണ്, ഉണ്ടാകുമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നു. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? മൂന്നിലും കൂടാതിരിക്കീൻ, മാറി നിൽക്ക്, തിരിഞ്ഞു നോക്ക്. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ. നിങ്ങൾക്ക് മാതൃകയ്ക്ക് വേണ്ടി, നിങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു നിയോഗിച്ചത് എന്നെയാണ്. ഞാൻ എന്റെ 23 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി വെച്ചിട്ടാണ്, അതിന് മാതൃക കാണിച്ചിട്ടാണ് പോയത്. അത് എന്റെ സുന്നത്താണ്. അതിൽ നിങ്ങൾ പരിശോധിച്ചു നോക്ക്. എന്തെങ്കിലും എന്റെ കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പിന്നീടാണ് പ്രശ്നമുണ്ടായത് എങ്കിൽ അതിന്റെ പരിഹാരം എന്താണെന്ന് എനിക്ക് ശേഷം ഞാൻ നിയോഗിച്ച എന്റെ ഖലീഫമാരായ 4 പേര് കാണിച്ചിട്ടുണ്ടാകും. അവർ നടപ്പിലാക്കിയ നടപടിയാണ്. അതിൽ നിങ്ങൾ പരതി നോക്ക്, കാണും, തിരിച്ചങ്ങോട്ട് പോ. അത് കാണുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? അതാണോ അംഗീകരിക്കേണ്ടത്? ഇതാണോ അംഗീകരിക്കേണ്ടത്? 3 പേര് പറയുന്നല്ലോ, എളുപ്പമുണ്ടല്ലോ, അതിൽ കൂടാം, ഇവിടെ കൂടാം. അയാളുടെ കൂടെ കൂടിയ രക്ഷയാണ്, അയാള് സമ്പന്നനാണ്, ഇയാള് സമർത്ഥനാണ്, ഇയാള് വലിയ വാകാര വാത്മിയാണ്, അയാളുടെ കൂടെ കൂടാം, തെളിവുണ്ടല്ലോ അയാളുടെ കയ്യിൽ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകണ്ട. നിങ്ങൾ സുന്നത്തിന് അന്വേഷിക്ക്, എന്റെയും എന്റെ ഖുലഫാക്കളുടെയും സുന്നത്ത് അന്വേഷിക്ക്. അന്വേഷിച്ച് കണ്ടു കിട്ടുമ്പോൾ തങ്ങൾ പറഞ്ഞു, തമസ്സഖു ബിഹാ, ആ സുന്നത്ത് ഏതാണെന്ന് നോക്കി അതിൽ പേര് നിങ്ങൾ അള്ളി പിടിച്ചോളി, മുറുകെ പിടിച്ചോളിനത്. തമസ്സഖു ബിഹാ, കൈകൊണ്ട് നിങ്ങൾ മുറുകെ പിടിച്ചോ. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുമ്പോൾ ഒറ്റയാണോ നിങ്ങൾ? മൂന്ന് ഭാഗത്തുനിന്ന് ഭിന്നാഭിപ്രായക്കാരായ 3 പേരെ കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു വന്നതാണ് സുന്നത്തിലേക്ക്. മുറുകെ പിടിച്ചിരിക്കുന്ന സുന്നത്തിനെ നിങ്ങളുടെ കൈകളിൽ നിന്നും പിടിയിപ്പിച്ച് നിങ്ങളെ കൊണ്ടുപോകാൻ അവർ ചിലപ്പോൾ ശ്രമിച്ചെന്ന് വന്നേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കും, വായുടെ ഉള്ളിലേക്ക് തള്ളി അണപ്പല്ലിലേക്ക് കയറ്റി വെച്ച് അതിനെ കടിച്ചു പിടിച്ചൊളിയും. കാരണം കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ടുപോയേക്കാം അവർ, ശക്തന്മാരായതുകൊണ്ട്. ചിലപ്പോൾ അവർ 3 പേരും പറയുന്ന വാദത്തിന്റെ തെളിവുകൾ കേൾക്കുമ്പോൾ അവരുടെ സാമർത്ഥ്യം, അവരുടെ വാചാരതയുടെ മുന്നിൽ ചിലപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കൈയുടെ പിടുത്തം ബലം കുറഞ്ഞ് സുന്നത്ത് കയ്യിൽ നിന്ന് വിട്ടുപോയെന്ന് വന്നേക്കാം. അല്ലു അലൈഹാ ബിന്നവാജിൽ, കൈകൊണ്ട് മാത്രം മുറുകെ പിടിച്ചാ പോരാ. അല്ലു അലൈഹാ ബിന്നവാജിൽ, തടി പിടിക്കുമ്പോൾ വിട്ടുപോകാതെ ആന പിടിക്കുന്നത് പോലെ വടമെടുത്ത് കടിച്ചു പിടിക്കും, എന്നിട്ട് തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടി വളഞ്ഞു പിടിക്കും, എന്നാലേ കടി കൂടെ വരികയുള്ളൂ വിട്ടുപോകാതെ. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളും ഇതേപോലെ പിടിച്ചു. അബ്ദു അലൈഹാ ബിന്നവാജി, റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന ഈ മാർഗം അന്നത്തെ കാലത്തുള്ള 1-2 പേർക്കുള്ളതല്ല, ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ ആളുകൾക്കുമുള്ളതാണ്. ഇതാണ് സുന്നത്ത്. ഈ സുന്നത്താണ് ഇത്രയും വലിയ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് സുന്നത്തിന്റെ പ്രാമാണികത്വത്തെ കുറിച്ച് പറയാൻ പറയുന്നത്. ഇതിനപ്പുറം എന്തു വേണം? ഇതേ ഉള്ളൂ, ജീവിക്കാൻ പറ്റിയ മാർഗമുള്ളൂ. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതാണ് പറഞ്ഞത്. ആ സുന്നത്ത് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യവും കൂടെ ഓർക്കുന്നു. സുന്നത്ത് എന്താണ്? ഈ സുന്നത്ത് എന്ന് പറയുന്നത്
നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, ഇശ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയാൽ ഇശ നമസ്കാരത്തിന് മുമ്പ് രണ്ട് റക്അത്ത് സുന്നത്തുണ്ട്, ഇശ നമസ്കാരത്തിന് ശേഷം രണ്ട് റക്അത്ത് സുന്നത്തുണ്ട്, അത് കഴിഞ്ഞ് വിത്റും സുന്നത്തായിട്ടുണ്ട്. അപ്പൊ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫർളായ നമസ്കാരം മാത്രമല്ല, സുന്നത്തായ നമസ്കാരങ്ങളും എടുക്കണം. റമദാനിലെ 30 നോമ്പ് മാത്രമല്ല, വേറെ ഇടയ്ക്ക് ചില സുന്നത്തായ നോമ്പുകളും കൂടെ ഉണ്ട്, ആ നോമ്പും കൂടെ പിടിക്കുന്നവർ. ഇതാണ് സുന്നത്ത്. ഇതിന്റെ പേരല്ല സുന്നത്ത് എന്ന് പറയും, ഇതിന് സുന്നത്ത് എന്ന് പറയും. ഇതിന് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫർളും നിർബന്ധമായ കടമയല്ല, വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യണ്ട എന്നേ ഉള്ളൂ, ചെയ്താൽ കൂലി കിട്ടും എന്ന അർത്ഥത്തിൽ പറയുന്നു. കാരണം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർബന്ധമായി കൽപ്പിക്കാതെ തങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായി പ്രയോഗിച്ചിരുന്ന, തങ്ങൾ പ്രവർത്തിച്ചിരുന്ന കാര്യമാണ് എന്നാണ് ഈ സുന്നത്തിനർത്ഥം. ആ സുന്നത്തല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഇവിടെ സുന്നത്ത് എന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുറുകെ പിടിക്കാൻ പറഞ്ഞത്, ആളുകൾ തമ്മിൽ ഭിന്നാഭിപ്രായക്കാരായി ഒരു വിഷയത്തെക്കുറിച്ച് വലിയ തർക്കമുണ്ടായി, ആളുകൾ 3 ഭാഗക്കാരോ 4 ഭാഗക്കാരായി അല്ലെങ്കിൽ 5ഓ 10ഓ ആയിട്ട് പിരിഞ്ഞു പോകുന്നു, ഒരാൾ ഓടിച്ചെന്ന് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. എന്താണ് ഈ സുന്നത്ത് നമസ്കരിക്കുന്നത്? റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ശേഷം നിങ്ങൾ പല അഭിപ്രായ ഭിന്നതകൾ കാണും, അഭിപ്രായ ഭിന്നതകൾ കാണുമ്പോൾ ഫലൈക്കും ഈ സുന്നത്തി, സുന്നത്തെടുക്കാനാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ സുന്നത്ത് നമസ്കരിക്കുകയാണെന്ന് പറഞ്ഞ് പോയി കൈകെട്ടി സുന്നത്ത് നമസ്കരിക്കുക, ഇതല്ല സുന്നത്തിന്റെ അർത്ഥം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ദീനിൽ നടപ്പിലായിട്ടുള്ള മാർഗം, നടപടി, അത്തരീഖത്തുൽ മസ്ലൂഖത്തു ഫിദ്ദീൻ, ഇതിന്റെ പേരാണ് സുന്നത്ത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പിലാക്കി കാണിച്ചു തന്നു, തങ്ങൾ ജീവിച്ച് കാണിച്ചു തന്ന വഴിയാണ് സുന്നത്ത്. അത് മനസ്സിലാക്കി വെക്കണം, ഇല്ലെങ്കിൽ നമുക്ക് സുന്നത്ത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകും. അതുകൊണ്ട് ആദ്യമേ തന്നെ പറയാം, സുന്നത്ത് ഇതാണ്, ദീനിൽ നടപ്പിലായിരിക്കുന്ന മാർഗം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം, തങ്ങളുടെ ഖുലഫാക്കളുടെ മാർഗം, ഇത് രണ്ടും സുന്നത്താണ്. റമദാൻ മാസം തറാവീഹ് നമസ്കരിക്കണം, എല്ലാവരും നമസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നു നമസ്കരിക്കാൻ. അതിന്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നു, റമദാനിന്റെ രാത്രികളിൽ ആരെങ്കിലും അള്ളാഹുവിനെ വിശ്വസിച്ച് കൂലി കിട്ടുമെന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് നമസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടും. റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്, തങ്ങളുടെ കാലം കഴിഞ്ഞു, നമസ്കരിച്ചുകൊണ്ടേയിരുന്നു ആളുകൾ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വന്നപ്പോൾ പള്ളിയിൽ ആളുകൾ കൂടുതലായി, ധാരാളം ആളുകൾ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നു, അവിടെയും ഇവിടെയും നിന്ന് നമസ്കരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, ഈ നിലയിൽ ആളുകൾ ഭിന്നിച്ച് നിൽക്കുന്നത് ശരിയല്ലല്ലോ, ഒന്നാക്കാം. അതുകൊണ്ട് ഒരേ ജമാഅത്ത് ഉബയ്യബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ആളുകളെ എല്ലാം കൂട്ടി നീ ഇമാമായി നിന്ന് ഇവരെ എല്ലാവരെയും ചേർത്ത് നമസ്കരിക്ക്, ജമാഅത്തായിട്ട് നമസ്കരിക്ക്. ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കി. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടപ്പിലാക്കിയ സുന്നത്താണ്. അതുകൊണ്ട് ഇന്ന് എന്ത് ചെയ്യുന്നു മുഅ്മിനീങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തായ തറാവി, റമദാനിന്റെ നമസ്കാരം, ഉമർ റളിയല്ലാഹു അൻഹു കാണിച്ചു തന്ന സുന്നത്ത് അനുസരിച്ച് ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നു. ഇതാണ് മാർഗം. ഖുലഫാ ഉർറാഷിദീങ്ങളുടെ സുന്നത്തിനെ അംഗീകരിക്കൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച കാര്യം, ഇതാണ് സുന്നത്ത്. ഈ സുന്നത്ത് അനുസരിച്ച് ജീവിക്കാൻ, ഇതിനെ മുറുകെ പിടിക്കാൻ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ സുന്നത്ത്, അത് നടപ്പിലാക്കും ഞാനും എനിക്ക് ശേഷം വരുന്ന എന്റെ ഖലീഫമാരും. വേറെ ആരുടെയും സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. നബിതങ്ങൾ പറഞ്ഞു, എന്റെയും എന്റെ ഖുലഫാക്കളുടെയും സുന്നത്തുകളെ നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കും, വേറെ ആരുടെയും സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കാൻ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെയും എന്റെ ഖുലഫാക്കളുടെയും ഈ സുന്നത്ത്, ഇതിനെ നടപ്പിലാക്കുകയും ഇതിനെ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകും. എത്ര അഭിപ്രായ ഭിന്നത ഉണ്ടെന്ന് അറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുൻകാല സമുദായങ്ങൾ
ദീനിന്റെ കാര്യങ്ങളിൽ അവർക്ക് ഇഷ്ടാനുസരണം വ്യാഖ്യാനിച്ച് ഓരോരോ കാര്യങ്ങളെ അവരുടെ ഇഷ്ടാനുസരണം ചെയ്യാൻ തയ്യാറായി അവർ വിഭിന്ന പാർട്ടികളായി വിഭാഗങ്ങളായി പിരിഞ്ഞുപോയി. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനത, നിങ്ങൾക്ക് മുമ്പ് വന്ന ജനത, അവർ പിരിഞ്ഞ് 72 വിഭാഗങ്ങളായി പിരിഞ്ഞു. 72 വിഭാഗങ്ങളായി പിരിഞ്ഞു. ഒരേ ദീൻ, ഒരേ ശരീഅത്ത്, ഒരേ നബി, ഒരേ കിതാബ് തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല നടപ്പിലാക്കി. യഹൂദിയെ ഒരു മതം കൊടുത്തു. ആ മതത്തിന്റെ ആളുകൾ ഭിന്നിച്ച് 72 ആയിട്ട് പിരിഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ ഉമ്മത്തികൾ ബനി ഇസ്രായേലിനേക്കാൾ മോശമൊന്നുമല്ല. ബനി ഇസ്രായേൽ 72 പിരിഞ്ഞെങ്കിൽ എന്റെ ഉമ്മത്തികൾ 73 പിരിയും. ان بني اسرائيل تفرقت على 72 مله وان امتي تفترق على 73 مله. بني اسرائيل 72 ആയി പിരിഞ്ഞെങ്കിൽ എൻ്റെ ഉമ്മത്ത് 73 ആയി പിരിയും. എൻ്റെ ഉമ്മത്ത് 73 ആയി പിരിയും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എൻ്റെ ഉമ്മത്തുകൾ 73 എവിടെയാ ഉണ്ടാവുക? അല്ലാഹു തആല ഏകനാണെന്നും ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്നും ഞാൻ കൊണ്ടുവന്ന ദീനാണ് വിജയത്തിന്റെ രക്ഷയുടെ മാർഗമെന്നും അംഗീകരിച്ച് എന്നെ വിശ്വസിച്ച മോമിനീങ്ങൾ, എന്റെ ഉമ്മത്തികൾ എന്ന് പറയുന്ന ആളുകൾ 73 പിരിയും. അല്ലാതെ എന്റെ ഉമ്മത്തൊന്ന് വേറെ 72 ഉമ്മത്തികൾ എവിടുന്നോ വരും, ഇതെല്ലാം റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്നെ വിശ്വസിച്ച, എന്നെ അംഗീകരിച്ച, എന്നെ റസൂലായി സമ്മതിച്ച എന്റെ ഉമ്മത്തികൾ അവർ തന്നെ 73 പിരിയും. എന്നിട്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മത്തികൾ എന്റേതാണ്, അല്ലാഹുവിനെ വിശ്വസിച്ചവരാണ്, എന്നെ റസൂലായി അംഗീകരിച്ചതാണ്, ഞാൻ കൊണ്ടുവന്ന ദീൻ ഇസ്ലാമിനെ അംഗീകരിച്ചവരാണ്, അതാണ് വിജയത്തിന്റെ മാർഗമെന്ന് അവർ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നവരാണ്. അതിന്റെ പേരിൽ തന്നെ അവർ എന്റെ ഉമ്മത്തികളാണ്. അവർ 73 പിരിഞ്ഞു. കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ 73 എന്റെ ഉമ്മത്തികളെന്ന് ഞാൻ പറയുന്നു, സമ്മതിക്കുന്നു, എന്റെ ഉമ്മത്തികൾ തന്നെ. പക്ഷേ ഞാൻ പറയുന്നു, ഇവരിൽ ഒന്നൊഴികെ 72 നരകവാസികളാണ്, നരകത്തിലാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ ഉമ്മത്തിൽ 73 പിരിഞ്ഞതിൽ 72 ഭാഗവും നരകത്തിലാണ്. കാരണം അവർ എന്റെ ദീനിനെ മാറ്റിമറിച്ചതിന്റെ ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അവർ നരകത്തിലേക്ക് പോകും. അവിടെ പോയി ശിക്ഷ അനുഭവിച്ച് അവർ ചെയ്ത തെറ്റിന്റെ ശിക്ഷകളെല്ലാം തീർന്നതിനു ശേഷം അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം മോമിനീങ്ങൾ സ്വർഗത്തിലേക്ക് വരും. അഥവാ ആരെങ്കിലും ഈമാനിൽ നിന്ന് പുറത്തുപോകുന്ന തരത്തിലുള്ള അഭിപ്രായവും കൂടെ പറഞ്ഞ് അത്രയും പുറത്തുപോയിട്ടുണ്ടെങ്കിൽ അവർ അവിടെ തന്നെ കിടക്കും കാഫറുകളുടെ കൂട്ടത്തിൽ, അവർ വരികയില്ല. പക്ഷെ ആദ്യം ഇവരെല്ലാം നരകത്തിലേക്ക് പോകും. കുല്ലഹും ഫിന്നാർ ഇല്ലാ വാഹിദ, ഒറ്റ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ നരകത്തിൽ പോകാതെ രക്ഷപ്പെടുകയുള്ളൂ. നമ്മളാണെങ്കിൽ ചോദിക്കുമായിരുന്നു, തങ്ങളെ നരകത്തിൽ പോകുന്ന പാർട്ടി ഏതൊക്കെയാണെന്ന്. കാരണം കാണുന്നവരെയൊക്കെ നീ നരകത്തിൽ പോകും, നീ നരകത്തിൽ പോകും, നീ നരകത്തിൽ പോകും എന്നാ പറഞ്ഞേക്കുന്നത് ഓരോരുത്തരെയും പറയാവുന്നു. അതുകൊണ്ട് നമ്മൾ ചോദിക്കുമായിരുന്നു, തങ്ങളെ ആ 72 പേരെ ഒന്ന് പറഞ്ഞു തരാമോ? നാട്ടിന് മുഴുവൻ നടന്ന് നരകവാസികളെ തീരുമാനിക്കാമായിരുന്നു. ഇന്ന് ആളുകളുടെ പതിവതല്ലേ? കാണുന്ന ചന്തകളിൽ മുഴുവനും മൈക്ക് വെച്ച് കെട്ടി ഈ ഉമ്മത്തിന് നരകത്തിലേക്ക് വിടലാണ് പണി. അങ്ങനെ ചെയ്തവർ നരകത്തില്, ഇങ്ങനെ ചെയ്തവർ നരകത്തില്, അവന്മാരെ നരകത്തില്, ഇവന്മാരെ നരകത്തില്. ഞാൻ പറയുന്നത് കേൾക്കാത്ത എല്ലാവരും ഇങ്ങനെ അങ്ങനെ നരകത്തിലേക്ക് വിടുന്ന പണിയാണ്. കാഫറാക്കലും നരകത്തിലേക്ക് വിടൽ. കാഫറാക്കാൻ ആർക്കും അവകാശമില്ല, ആർക്കും അവകാശമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളിൽപ്പെട്ട ആർക്കും, തങ്ങളുടെ ഉമ്മത്തുകളിൽപ്പെട്ട ആരെയും ഈ പറഞ്ഞ 73 പിരിയുമെന്ന് പറഞ്ഞ 73 വിഭാഗത്തെയും, അതിൽ നരകത്തിൽ പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 72 വിഭാഗത്തെയും അവരെക്കുറിച്ച് കാഫർ എന്ന് പറയാൻ ഈ ഉമ്മത്തിൽ ആർക്കും അവകാശമില്ല. അത് ഉമ്മത്തിന്റെ വിശ്വാസത്തിന് അതീതക്കെതിരാണ്. നാട്ടിൽ മുഴുവൻ നടന്ന് കാഫറെന്ന് പറഞ്ഞ് കാഫറാക്കി നരകത്തിലേക്ക് വിടുന്ന ആളുകൾ ശ്രദ്ധിക്കണം, ഓർക്കണം. അത് കേൾക്കുകയും അതിന് ആളെ കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ഞാനും നിങ്ങളും ഓർക്കണം, അവകാശമില്ല.
ഇതെന്റെ സ്വന്തം അഭിപ്രായമല്ല, ഈ ഉമ്മത്തിന്റെ മുഴുവൻ അഖീദയുടെ എല്ലാ അഖീദയുടെ കിതാബുകളിലും ഉള്ളതാണ്. ഷാഫി മദഹബുകാരനും മാലിക്കി മദഹബുകാരനും ഹനഫി മദഹബുകാരനും ഹംബലി മദഹബുകാരനും എല്ലാവരും അംഗീകരിക്കുന്ന അഖീദയുടെ കിതാബുകൾ എടുത്തു നോക്കി അതിൽ കാണാം, ആർക്കും ആരെയും കാഫിറാക്കാൻ അവകാശമില്ല. വലാ നുകഫിറു അഹദൻ മിൻ അഹ്ലിൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് ഖിബ്ലയെ അംഗീകരിച്ച് നമസ്കരിക്കുന്ന ഒരുത്തനെയും കാഫിറാക്കാൻ ആർക്കും അവകാശമില്ല. ഇത് അഖീദയാണ്. ഇതിനെതിരെ ചെയ്താൽ അവൻ യഥാർത്ഥമായ അഖീദയ്ക്കെതിരെ ചെയ്തവനാകും. അവനാണ് നരകത്തിൽ പോവുക. ആരെക്കുറിച്ച് പറഞ്ഞോ? പറയപ്പെട്ടവരായിരിക്കുകയില്ല. പറഞ്ഞവർ പോകും നരകത്തിൽ, പറയപ്പെട്ടവർ പോവുകയില്ല. എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരാൾ ഒരു മുഅ്മിനായ മനുഷ്യനെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞാൽ പറഞ്ഞവൻ കാഫറാകും, ആ കുഫർ അവനിലേക്ക് തന്നെ തിരിച്ചു വരും, ആരെക്കുറിച്ച് പറയപ്പെട്ടോ അവനിലേക്ക് ബാധിക്കുകയില്ല. അതുകൊണ്ട് കാഫറാക്കുന്ന പ്രസ്ഥാനം നമുക്ക് യോജിച്ചതല്ല, അത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾക്ക് പറ്റിയതുമല്ല. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ 72 നരകത്തിലാണ് ഇവർ നരകത്തിൽ പോകും. ഇല്ലാ വാഹിദ, ഒറ്റ ഒരു വിഭാഗം ഒഴികെ. ഇപ്പൊ എല്ലാവരും പറയുന്നത് ഞങ്ങളാണ് ആ വിഭാഗം എന്ന്. 10,000 വിഭാഗക്കാരുണ്ടെങ്കിലും പറയും അവർ ഞങ്ങളാണ്, ഞങ്ങളാ സ്വർഗവാസികൾ, ഞങ്ങളാണ് രക്ഷപ്പെടുന്നവർ, രക്ഷപ്പെടുന്ന ഒരേ ഒരു വിഭാഗം ഞങ്ങളാണ്, ഞങ്ങൾ മാത്രമേ സ്വർഗത്തിലുണ്ടാവുകയുള്ളൂ, അത്രയും വരെ പറയാൻ തുടങ്ങിയാണ്. ആരോടും ചോദിക്കണ്ട ഇവരാരാണെന്ന്, ഞാനും പറയണ്ട ഞാനാണെന്ന്, നിങ്ങളും പറയണ്ട നിങ്ങളാണെന്ന്, ഒരു പ്രസ്ഥാനക്കാരും പറയണ്ട ഞങ്ങളാണ് എന്ന്. അതിന് മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ ചോദിക്കാം, തങ്ങൾ തന്നെ തീരുമാനം പറഞ്ഞോട്ടെ, തങ്ങൾ പറയുന്ന തീരുമാനം അംഗീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന തീരുമാനം അംഗീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഈമാനിൽ നിന്ന് പുറത്താണ്. നബി തങ്ങൾ പറയുന്നതിനെ അംഗീകരിക്കാൻ തയ്യാറില്ല, നമ്മളുടെ വഴിയേ വേറെയാണ്. വമൻ യുഷാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. അവർക്ക് അല്ലാഹു തആല സ്ഥലം തന്നെ വേറെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. നേരത്തെ നബി തങ്ങളോട് തന്നെ ചോദിക്കാം, സഹാബാക്കൾ നമ്മളാണെങ്കിൽ 72 ചോദിക്കുമായിരുന്നു. സഹാബാക്കൾ ചോദിച്ചു, തങ്ങളെ 72 എവിടെയോ പോയി തൊലയട്ടെ. ആ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ ഒരു കൂട്ടർ ആരാണെന്ന് പറഞ്ഞു തന്നാ ഞങ്ങൾ വല്ലതും ചെയ്ത് ആ കൂട്ടത്തിൽ പെടാൻ നോക്കിക്കോളാം. അതുകൊണ്ട് ആ ഒരു കൂട്ടർ ആരാണെന്ന് പറഞ്ഞു, രക്ഷപ്പെടുന്ന ഒരു കൂട്ടർ. മൻഹിയാ റസൂലുള്ളാ, തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെടുന്ന ആ ഒരു കൂട്ടർ. സഹാബാക്കളുടെ മനസ്സിന്റെ ആ തെളിച്ചം, സഹാബാക്കളുടെ അറിവിന്റെ ആഴം, സഹാബാക്കൾ അല്ലാഹുവിനോടുണ്ടായിരുന്ന ഭയത്തിന്റെ കാഠിന്യത ഒന്ന് ചിന്തിച്ചു നോക്കി. നരകത്തിൽ പോകുന്ന ആളുകളെ കുറിച്ച് കേൾക്കാൻ പോലും അവർ തയ്യാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആളുകളെ കുറിച്ച് അവർ ആരാണെന്ന് പോലും അറിയാൻ അവർക്ക് താല്പര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തിൽ വരാതെ മുൻകാല സമുദായങ്ങളെ പിൻപറ്റി അഭിപ്രായ ഭിന്നതയിലായി ഉമ്മത്തിനെ ഭിന്നിപ്പിച്ച് പാർട്ടി പിടിച്ച് കൊണ്ടുപോകുന്ന ആളുകൾ ആരാണ് ഇത്രയും ഭാഗ്യദോഷികൾ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് നേരമേയില്ല. അത് പൂർണ്ണമായും അവർ തള്ളിക്കളയുന്നു. അവർ അവരുടെ അജണ്ടയിലെ എടുക്കുന്നില്ല. അത് അവർ ചോദിക്കുന്നു, മൻ ഹിയാ റസൂലുള്ളാ, ആ രക്ഷപ്പെടുന്ന ഒരു കൂട്ടരാരാ ഒന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങളും കൂടിക്കൊള്ളാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി എല്ലാവരും മനസ്സിൽ അടിവരയിട്ട് വെച്ചോളി, മനസ്സിൽ അടിവരയിട്ട് എഴുതി വെക്കി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരാണ് രക്ഷപ്പെടുന്ന ഒരു വിഭാഗം? മാ അന അലൈഹി വ അസ്ഹാബി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനും എന്റെ സഹാബാക്കളും ഏതൊരു വഴിയിലാണോ ജീവിക്കുന്നത് ആ മാർഗത്തെ പിൻപറ്റി ജീവിക്കുന്നവർ, ഞാനും എന്റെ സഹാബാക്കളും ഏതൊരു മാർഗത്തെ പിൻപറ്റി ജീവിക്കുന്നോ ആ മാർഗത്തിൽ ജീവിക്കുന്നവർ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹിയുടെ റിവായത്ത് പറയാം, കുറച്ചുകൂടെ കൂടി വ്യക്തമാകട്ടെ, കാരണം ഇന്ന് ഒരുപാട് സംശയങ്ങളാണ്. സഹാബാക്കൾ എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകളാണ്. ഒരാൾ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു,
വേറൊരാൾ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ചെയ്തു, സഹാബാക്കൾ അങ്ങനെ ചെയ്തു, സഹാബാക്കൾ ഇങ്ങനെ ചെയ്തു. ഓരോരുത്തർക്കും പറയാൻ അവകാശമുണ്ട്. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാനും എന്റെ സഹാബാക്കളും ഏതൊരു വഴിയിലാണോ ആ വഴിയിൽ എന്ന് പറഞ്ഞതിന് ഇമാം അഹ്മദ് റഹ്മഹുള്ള നിവേദനം ചെയ്യുന്ന ഹദീസിൽ അല്പവും കൂടെ വ്യക്തമായിട്ട് വരുന്നു, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന് ഞാനും എന്റെ സഹാബാക്കളും ഏത് രീതിയിലാണോ ജീവിക്കുന്നത് അതിനെ പിൻപറ്റി ജീവിക്കുന്നു. വളരെ വ്യക്തമായിട്ട് തങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിനി ആരും സംശയിക്കട്ട, അങ്ങനെയാണോ ഇങ്ങനെയാണോ, അന്ന് ചെയ്തതാണോ ഇന്ന് ചെയ്തതാണോ, പിന്നെ ഉണ്ടായതാണോ പിന്നീട് ആരോ പറഞ്ഞതാണോ, അവർ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞതാണോ, ഇതിനെക്കുറിച്ച് ആരും സംശയിക്കണ്ട. മാ അന അലൈഹി യൗമവാസ്, ഇന്ന് ഞാനും എന്റെ സഹാബാക്കളും ഏതൊരു വഴിയിലാണോ ജീവിക്കുന്നത് അതിനെ പിൻപറ്റി ജീവിക്കുന്നവർ ഇവർ രക്ഷപ്പെടും, ബാക്കിയൊക്കെ നരകത്തിലാണ്. ഇതാണ് ശരിയായ സുന്നത്ത്, ഇതാണ് രക്ഷയുടെ മാർഗം. ഇതിനെ പിൻപറ്റി ജീവിക്കലാണ് രക്ഷയുടെ മാർഗം. ഇതല്ലാതെ പിന്നീട് എന്തെല്ലാം ഈ ലോകത്ത് നടപ്പിലായോ, ഇതല്ലാതെ എന്തെല്ലാം ഉണ്ടായോ ഈ വിഷയങ്ങൾ, അതിനെക്കുറിച്ച് ശരിയായ നിലയിൽ മനസ്സിലാക്കി ചിന്തിച്ച് വിശകലനം ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും ചെയ്ത ജീവിത രീതിയുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ ഇല്ലയോ, അവരുടെ ജീവിതവുമായിട്ട് ഇതിന് ബന്ധമുള്ളതാണ് അംഗീകരിക്കാം. ദീൻ ഏതാണ്? അല്ലാഹു തആല എനിക്ക് അറിയിച്ചു തന്നു, ഹജ്ജത്തുൽ വദാഇൽ വെച്ച് പൂർത്തിയാക്കി എന്ന് അല്ലാഹു തആല തന്നെ പ്രഖ്യാപിച്ചു. ഞാനതെന്റെ സഹാബാക്കളെ പഠിപ്പിച്ചു, അവരോട് ഞാൻ അറിയിച്ചു, അവരെ പിൻപറ്റി ജീവിക്കാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞു, ഞാൻ എന്റെ ജീവിതചര്യ നിങ്ങൾക്ക് കാണിച്ചു തന്നു, അതിനെ മുറുകെ പിടിക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് ഇനിയുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ എന്റെ ഖുലഫാക്കൾ തീരുമാനം പറയും, അവരുടെ സുന്നത്തിനെയും മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദീന്, രക്ഷപ്പെടാനുള്ള വഴി. ഞാനും എന്റെ സഹാബാക്കളും ഏതെന്തിലാണോ ഉള്ളത് ഇന്ന്, അതിനെ പിൻപറ്റി ജീവിക്കലാണ് രക്ഷപ്പെടാനുള്ള വഴി. ഇതാണ് ഞാൻ കൊണ്ടുവന്ന ദീന്. ഇനി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഞാനും എന്റെ സഹാബാക്കളും ജീവിക്കുന്ന ജീവിത പദ്ധതി, പരിശുദ്ധമായ ഈ സുന്നത്ത്, ഈ മാർഗം, എന്റെയും സഹാബാക്കളുടെയും വഴി, ഈ വഴിയിൽപ്പെട്ട ഈ ദീനല്ലാതെ ആ പരിശുദ്ധമായ ദീനിൽ വേറെ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് കടത്തിക്കൂട്ടിയാൽ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ദീനിൽ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, നമ്മളുടെ ഈ ദീനിൽ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദീനിൽ, മാ ലൈസ മിൻഹു, ഇന്നതിൽ പെടുത്തിയിട്ടില്ലാത്ത, ഈ ദീനിൽ പെട്ടിട്ടില്ലാത്ത, ഈ ദീനിൽ അല്ലാഹുവും ഞാനും നിശ്ചയിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം എവനെങ്കിലും ഒരുത്തൻ പിന്നീട് പുതുതാക്കി ഉണ്ടാക്കിയാൽ, ഫഹുവ റദ്ദുൻ, അത് അവന് തന്നെ കൊടുത്തേരെ, നിങ്ങൾ അവനെയും അവൻ കൊണ്ടുവന്ന അഭിപ്രായത്തെയും നിങ്ങൾ അംഗീകരിക്കേണ്ട, അവന് തന്നെ കൊടുത്തേരെ, ഫഹുവ മർദൂദുൻ അലൈ, അവനിലേക്ക് തന്നെ നിങ്ങൾ തള്ളിയരെ, നിങ്ങളതെടുക്കണ്ട, കാരണം നിങ്ങൾക്ക് ആവശ്യമില്ല, പൂർണ്ണമായ ദീൻ നിങ്ങളുടെ കൈവശമുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനെടുക്കുന്നു വേറെയാൾ പറയുന്നത്. അങ്ങനെ ആരെയും അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ല. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം മുസ്ലിം റഹിമഹുള്ള നിവേദനം ചെയ്യുന്ന ഹദീസിൽ വരുന്നു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു സൽക്കർമ്മം, ഒരു പ്രവൃത്തി ചെയ്തു, എവനെങ്കിലും ഒരുവൻ ഒരു നല്ല കാര്യം ചെയ്തു, അമലാണവൻ ചെയ്തത്, ലൈസ അലൈഹി അംറുന, ആ കാര്യം ചെയ്യാൻ എന്റെ ഭാഗത്തു നിന്ന് അനുവാദമുണ്ടായിരുന്നില്ല, ഞാനത് ചെയ്യാൻ പറഞ്ഞിരുന്നില്ല, അങ്ങനത്തെ ഒരു കാര്യം അമലാണ്, അതവൻ ചെയ്തു കാണിച്ചാൽ, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമലാണ്, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നിന്ന് അനുവാദമില്ല, ഒരാൾ ചെയ്തു, തള്ളപ്പെടേണ്ടതാണ്. നമസ്കാരം എത്ര വലിയ ഉയർന്ന അമലാണ്! നമസ്കാരം വലിയ ഉയർന്ന അമലാണ്. ഈ ഉയർന്ന അമൽ ഒരു മനുഷ്യൻ ചെയ്യുന്നു,
സൂര്യൻ അസ്തമിക്കുന്ന സമയം ഒരാൾ വന്ന് കൈകെട്ടി നമസ്കരിക്കുന്നു, രണ്ടു റക്കാത്ത് നമസ്കരിക്കുന്നു. ആരോ പറഞ്ഞ അയാളെടുത്ത്, മനുഷ്യ ഇപ്പൊ നമസ്കരിക്കേണ്ട സമയമല്ല, ഇപ്പൊ നമസ്കരിക്കല്ലേ, നമസ്കരിക്കാൻ പാടില്ല, നമസ്കാരം എത്ര പരിശുദ്ധമായ എത്ര ഉയർന്ന അമൽ, അത് ചെയ്യാൻ പാടില്ല എന്ന് നീ പറയുന്നു. അയാളുടെ മേൽ തട്ടിക്കേറി, നമസ്കാരം പാടില്ല എന്നോ? ശരി, നിന്റെ ഇഷ്ടം പാടെ, നമസ്കരിക്കപ്പ. വിട്ടേച്ചു പോയി, അവൻ പേടിച്ച് പാവം വിട്ടേച്ചു പോയി. അവൻ നമസ്കരിച്ചു, സൂര്യൻ അസ്തമിക്കുന്ന സമയമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമസ്കരിച്ചത് പള്ളിയിലാണ്, വുളുവോട് കൂടിയാണ്, ഫാത്തിഹ ഓതിയാണ്, എല്ലാം നല്ല നിലയിലായിരുന്നു നമസ്കാരം. ഫഹുവ റദ്ദുൻ, ഈ നമസ്കാരം എവിടെയും പോകില്ല, ആരും എടുക്കുകയില്ല, ഒരു മലക്കും ഇതിനെ ചുമക്കാൻ വരികയില്ല, ആരുടെയും ലിസ്റ്റിൽ എഴുതപ്പെടുകയില്ല, അല്ലാഹുവിങ്കിലേക്ക് പോവുകയുമില്ല, അവന്റെ മേൽ തന്നെ തള്ളപ്പെടുന്നതാണ് ഫഹുവ റദ്ദുൻ. എന്താ കാരണം? മൻ അമില അമലൻ ലൈസ അലൈഹി അമ്രുന, ഞാൻ അനുവാദം കൊടുത്തിരുന്നില്ല അത് ചെയ്യാൻ. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നമസ്കരിക്കാൻ അനുവാദം ഞാൻ കൊടുത്തിരുന്നില്ല. അവൻ ചെയ്തത് നമസ്കാരമാണ്, പക്ഷെ ആ സമയം അവന്റെ ഇഷ്ടത്തിനാണ് അവൻ ചെയ്തത്, എന്റെ അനുവാദമില്ലായിരുന്നു. ഫഹുറത്തു പെരുന്നാൾ ദിവസം റമദാൻ 30 ദിവസവും നോമ്പ് പിടിച്ചു, അല്ലെങ്കിൽ 29 ദിവസവും നോമ്പ് പിടിച്ചു. 30-ന്റെ അന്ന് പെരുന്നാള് ഒരാൾ തീരുമാനിച്ചു, 29 ദിവസവും പഞ്ഞമിരുന്ന് നോമ്പരിച്ചിട്ടതല്ലേ, ഇന്നിപ്പോ ഇത്ര വെപ്രാളം എന്തിന് ആഹാരം കഴിക്കാൻ, ഇന്ന് നോമ്പരിച്ചിട്ട് തന്നെ പള്ളിയിൽ പോകാം, പെരുന്നാള് നമസ്കാരവും നോമ്പോടുകൂടിയാകട്ടെ, നോമ്പോടുകൂടി അമൽ ചെയ്താൽ എത്ര വലിയ പ്രതിഫലമുള്ളതായിരിക്കും, അതുകൊണ്ട് നോമ്പോടുകൂടി തന്നെ അമൽ ചെയ്യാം, പെരുന്നാൾ നമസ്കരിക്കാം. അവൻ പെരുന്നാൾ ദിവസവും നോമ്പനുഷ്ഠിച്ചു. നോമ്പനുഷ്ഠിച്ചിട്ട് അവൻ വൈകുന്നേരമായപ്പോൾ പെരുന്നാളിന്റെ എല്ലാ കോലാഹലങ്ങളും തീർന്നതിന് ശേഷം സമാധാനമായി നോമ്പ് മുറിക്കുന്നു. 30 തികയട്ടെ എനിക്ക്, പെരുന്നാളെന്ന് നോമ്പായിരിക്കട്ടെ. ഒരു മനുഷ്യൻ നോമ്പനുഷ്ഠിച്ചു, നോമ്പാണ് റമദാനിന്റെ നോമ്പോട് കൂടിയാണ് അവൻ ചെയ്യുന്നത്. റമദാനിന്റെ നോമ്പ് വലിയ മഹത്വമുള്ളതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവൻ പാപിയാണ്, അവൻ ചെയ്തത് തെറ്റാണ്, ഹറാമാണ്. കാരണം അവൻ ചെയ്തത് അമലിന്റെ രൂപത്തിലുള്ളതാണ്, പക്ഷെ ഞാൻ അനുവദിച്ചിരുന്നില്ല, എന്റെ അനുവാദം അതിനുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തള്ളപ്പെടും. അത് ചെയ്തതിന്റെ പേരിൽ അവൻ കുറ്റക്കാരൻ, പാപിയായി തീരും, അല്ലാഹുവിങ്കൽ പിടിക്കപ്പെടുന്നവനും ശിക്ഷിക്കപ്പെടുന്നവനുമാകും. എന്തിന്റെ പേരിൽ? നോമ്പനുഷ്ഠിച്ചതിന്റെ പേരിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തരാത്ത, തങ്ങൾ ചെയ്യാൻ അനുവദിച്ചിട്ടില്ലാത്ത, തങ്ങളുടെയും സഹാബാക്കളുടെയും സുന്നത്തിൽ ഉള്ളതല്ലാത്ത ഒരു കാര്യവും ഉണ്ടാക്കാൻ, ചെയ്യാൻ, ദീനിൽ കടത്തിക്കൂട്ടാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദുൻ, അംഗീകരിക്കപ്പെടുകയില്ല, തള്ളപ്പെടും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബാക്കളുടെയും കാലത്തിന് ശേഷം പിന്നീട് ആരെങ്കിലും ദീനിൽ ഏതെങ്കിലും ഒരു അമൽ ഉണ്ടാക്കി തീർത്തെങ്കിൽ അതിന്റെ പേരാണ് ബിദഅത്ത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി തആല അലൈഹി ബിദഅത്തിന്റെ അർത്ഥം പറയുന്നുണ്ട്, ഇഹ്ദാസു മാ ലം യകുൻ ഫീ അഹ്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നടപ്പിലില്ലായിരുന്ന അമലിനെ പുതുതായി ഉണ്ടാക്കുക. ഇത് ദീനിൽ കടത്തിക്കൂട്ടാൻ ആർക്കും അവകാശമില്ല. ഇപ്പോ 9 മണി സമയം കഴിഞ്ഞു, രാത്രി സമയം, പ്രത്യേകിച്ച് നമസ്കാരമൊന്നുമില്ല. ഞാൻ വിചാരിക്കുകയാണ്, ഒരു കഴിഞ്ഞ സമയം എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല, വെറുതെ ഇരിക്കുകയാണല്ലോ, ഒരു 100 റക്അത്ത് നിസ്കരിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു 10 റക്അത്ത് നിസ്കരിച്ചേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. വെറുതെ നഫലായിട്ടെങ്കിൽ 10 റക്അത്ത് നമസ്കരിച്ചേക്കാം, എനിക്ക് നമസ്കരിക്കാൻ അനുവാദമുണ്ട്, ആരും എന്നെ തടയുകയില്ല, ഞാനൊന്നും ദീനിൽ പുതുതായി ഉണ്ടാക്കിയുമില്ല. കാരണം അനുവദനീയമായ സമയത്ത് എത്ര റക്അത്തുകൾ വേണമെങ്കിലും ആർക്കും നഫലായിട്ട് നമസ്കരിക്കാം, അനുവാദമുണ്ട്, ആരും എന്നെ ആക്ഷേപിക്കുകയില്ല, ആക്ഷേപിക്കാൻ അവകാശവുമില്ല, ആര് ചെയ്താലും ചെയ്യാം. 10, 100, 1000 റക്അത്ത് ഞാൻ നമസ്കരിച്ചു, വിരോധമില്ല, എനിക്ക് ചെയ്യാം. മറിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളോട് ഞാൻ പറയുന്നു, ഇശാ നമസ്കാരത്തിന് ശേഷം നേരം വെളുത്തോളം ധാരാളം സമയമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ 2 റക്അത്ത് സാധാരണ നിലയിൽ നമസ്കരിക്കുന്ന ഒരു പതിവുണ്ട്, ഇശാ നമസ്കാരം കഴിഞ്ഞാലുടനെ, അങ്ങനെ 2 റക്അത്ത് നിങ്ങളും കൂടെ നമസ്കരിക്ക്,
അത് നല്ല കാര്യമാണ്. അങ്ങനെ നമസ്കരിച്ചാൽ അതുകൊണ്ട് ഇന്ന പുണ്യം കിട്ടുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതിനെ പ്രേരിപ്പിക്കുകയും അത് ചെയ്യാൻ നിങ്ങളെ ആൾക്കൂട്ടുകയും ചെയ്താൽ ഫഹുവ റദ്ദുൻ, ഞാൻ ദീനിൽ പുതിയ കാര്യം ഉണ്ടാക്കി. ഞാൻ ഒറ്റയ്ക്ക് നമസ്കരിച്ചു, എന്നെ കണ്ട 1000 പേര് നമസ്കരിച്ചു, ഒരു പ്രശ്നവുമില്ല. ഞാൻ 100 റക്അത്ത് നമസ്കരിച്ചു, ഒരു പ്രശ്നവുമില്ല. എന്റെ സ്വന്തം കാര്യം ഞാൻ നമസ്കരിച്ചു, ഞാനും അല്ലാഹുമായിട്ട് ദുആ ചെയ്ത് എനിക്ക് കിട്ടി അതിന്റെ പ്രതിഫലം. നഫലായ നമസ്കാരം ഞാൻ നമസ്കരിച്ചു, എന്റെ പ്രതിഫലം. മറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇശാ നമസ്കാരം കഴിഞ്ഞ ഉടനെ 2 റക്അത്ത്, സാധാരണ അല്ലാത്ത 2 റക്അത്ത് നഫൽ നമസ്കരിക്ക്, അതിന് ഇന്ന പ്രതിഫലം അല്ലാഹു തആല തരും എന്ന് പറഞ്ഞു. ആ എനിക്ക് കുറച്ചും കൂടെ വാചാലതയും സാമർത്ഥ്യം ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും 2 റക്അത്ത് നഫൽ നമസ്കരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ അല്ലാഹു തആല ഒറ്റമുത്തിനാലുള്ള ഒരു കൊട്ടാരം അവന് പണിതു കൊടുക്കും. എനിക്ക് കുറച്ചും കൂടെ ധൈര്യം വരികയാണെങ്കിൽ ഞാൻ പറയും, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയും. കാരണം ഒരു ഹദീസ് ഒരു നല്ല കാര്യത്തിന് വേണ്ടി കളവ് പറയുന്നതിന് കുഴപ്പമില്ല, ഞാനും വിചാരിക്കും എനിക്കും വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാം. നല്ല കാര്യം നടപ്പിലാക്കാനല്ലേ നമസ്കാരത്തിന് കൂലിയും കിട്ടും, പിന്നെ പറഞ്ഞെന്നോർക്ക് അവർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, അങ്ങനെ പറയാമല്ലോ. ഇങ്ങനെ ആളുകൾ പറഞ്ഞു കൂട്ടിയതാണ് തള്ള ഹദീസുകൾ, നിർമ്മിത ഹദീസുകൾ, മൗലു ആയ ഹദീസുകൾ എന്ന് പറഞ്ഞ ഹദീസിന്റെ കിതാബുകളിൽ കാണുന്നത്. ഓരോ ആളുകൾക്ക് ഇങ്ങനെ ഓരോ സമയത്ത് തോന്നി, അവരതിന് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ജോലി എന്താ? ഈ കള്ള ഹദീസ് മുഴുവനും വേറ്റു പിടിച്ചുകൊണ്ട് നടക്കുക, എന്നിട്ട് അതിനെയെല്ലാം പ്രചരിപ്പിക്കുക എല്ലാവരുടെ മുമ്പിലും. ഇതാണ് നമ്മുടെ ജോലി. ആരെങ്കിലും അത് കള്ള ഹദീസാണെന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ പുറകെ കൂടുക. എന്തെല്ലാം കള്ള ഹദീസുകളാണ് നമ്മളുടെ ഇടയിൽ ഇന്ന് പ്രചരിച്ചിട്ടുള്ളത്! ഒരാൾ മരിച്ച ഉദാഹരണത്തിന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരാൾ മരിച്ചാല് 3-ാം ദിവസം അല്ലെങ്കിൽ 7-ാം ദിവസം അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതി അല്ലെങ്കിൽ ഖുർആൻ ഓതി ദുആ ചെയ്യും. എന്നിട്ട് വരുന്നവർക്കൊക്കെ 3-ാം ദിവസം ആഹാരവും വെച്ചു കൊടുക്കും. മരിച്ച മയ്യത്തിന് 3-ാം ദിവസം 3-ാം ഫാത്തിഹ എന്നാ പറയുന്നത്. 3-ാം ഫാത്തിഹ നടത്തി ആഹാരവും വെച്ചു കൊടുക്കണം. ഇത് സുന്നത്താണ്. തെളിവെന്താ? തെളിവ് ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു മരണപ്പെട്ട് 3-ാം ദിവസം പള്ളിയിലിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ കുറച്ച് ഈത്തപ്പഴവുമായി തങ്ങളുടെ അടുക്കൽ വരുന്നു. തങ്ങൾ അവിടെ ഇരുന്ന് തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തപ്പോൾ തങ്ങൾ അവിടെ ഇരുന്ന സഹാബാക്കളെ ചില ആളുകൾ ഉണ്ടായിരുന്നു, അവരെയും കൂട്ടി ഫാത്തിഹായും കുൻഹുവല്ലാ ഫലത്ത നാസല്ലാം ഓതി തങ്ങൾ ദുആ ചെയ്തു. ഇത് എന്റെ മകൻ ഇബ്രാഹീമിന് വേണ്ടി ഹദിയ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈത്തപ്പഴം അവിടെ ഇരുന്ന ആളുകൾക്കെല്ലാം വിതരണം ചെയ്യാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞു. അങ്ങനെ എല്ലാവരും വിതരണം ചെയ്തു കൊടുത്തു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് 3-ാം ഫാത്തിഹ നടത്തൽ സുന്നത്താണ്. കാര്യവുമായി ഹദീസ് തെളിവുമായി എല്ലാവരും സമ്മതിക്കും. ഇല്ലാന്നെങ്കിലും പറഞ്ഞ ഇവിടെ ഇറങ്ങിപ്പോകാൻ എന്നെ സമ്മതിക്കുമെന്നോ? അതുപോലെ ഏതായാലും പറയാം, പറഞ്ഞിട്ട് കൊള്ളാൻ പറ്റിയാ പോകാം, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ. എന്താ വിഷയം? മരണപ്പെട്ടതിന് ശേഷം ആ മരിച്ച ആൾക്ക് വേണ്ടി ഖുർആൻ മുഴുവനും ഓതിക്കൊളീൻ, ഫാത്തിഹായും കുൽഹുവല്ലാഹു ഓതിക്കൊളീൻ, സദഖ ചെയ്തോളീൻ, എന്തും ചെയ്തോളീൻ, അന്നും ചെയ്യ്, പിറ്റേന്നും ചെയ്യ്, 3-ോ 4-ോ 5-ോ 10-ോ എന്നോ നിങ്ങൾ ചെയ്യ്, എല്ലാം ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ചെയ്യാം, ജായിസാണ്, അനുവാദമുള്ള കാര്യമാണ്. ഇതാരെങ്കിലും ചെയ്താൽ അവൻ കുറ്റക്കാരനുമല്ല. പക്ഷേ ഒരാൾ മരണപ്പെട്ടാൽ മരിച്ചതിന്റെ 3-ാം ദിവസം ഫാത്തിഹ ഓതി ദുആ ചെയ്യൽ സുന്നത്താണെന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ ഫഹുവ റദ്ദുൻ, ഇവനെ തള്ളണം, ഇവന്റെ അഭിപ്രായം അംഗീകരിക്കുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ തങ്ങളുടെ സഹാബാക്കളോ അങ്ങനെ ഒരു നടപടി നടപ്പിലാക്കിയിട്ടില്ല, അവർക്ക് പതിവുമില്ലായിരുന്നു. ആ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ ചെയ്തെന്ന് പറഞ്ഞ ഹദീസോ കള്ള ഹദീസാണ്? ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാക്കിയ ഹദീസാണത്, കള്ള ഹദീസാണ്. ഹദീസിന്റെ ഒരു കിതാബിലും വന്നിട്ടില്ല, ഹദീസിന്റെ ഒരു കിതാബിലും വന്നിട്ടില്ല.
ഒരു സനതോടുകൂടിയും വന്നിട്ടില്ല. കള്ള സനതോടുകൂടി കള്ള ഹദീസായി വന്നിരിക്കുന്നു. ആ ഏതായാലും തെളിവിന് കൊണ്ടുവന്ന ഹദീസ് കൊള്ളാം. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഏഴ് മക്കളെ കൊടുത്തിരുന്നു. അസബഅതു നൗലാദുഹും ഖാസിമു സൈനബ് റുഖിയ ഫാത്തിമ യാഫാഹിമു വഉമ്മ കുൽഫുമിൻ വഅബ്ദുല്ലാഹി മിൻ ഖദീജത്തുൽ കുബറാ ബിതർതീബിൻ സുകിൻ അതാഹു ഇബ്രാഹീമു മിൻ സുരിയ വഉമ്മുഹു മാരിയത്തുൽ ഖിബ്തിയ. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഏഴ് മക്കളാണ് ഉണ്ടായിരുന്നത്. നാല് പെൺമക്കള്, മൂന്ന് ആൺമക്കൾ. അബ്ദുള്ള, ഖാസിം, ഇബ്രാഹിം, മൂന്നാൺമക്കൾ. സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം, ഫാത്തിമ, നാല് പെൺമക്കൾ. ഈ നാല് പെൺമക്കളിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴികെ ബാക്കി മൂന്ന് പേരും സൈനബ് റളിയല്ലാഹു അൻഹ, റുഖിയ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹു, ഇവരെ മൂന്ന് പേരും നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടു. ഈ മൂന്ന് പേരും വിവാഹിതരായതിന് ശേഷമാണ് മരണപ്പെട്ടത്. ഇതിൽ റുഖിയ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹത്തിലിരിക്കുമ്പോഴാണ് മരണപ്പെട്ടത്. സൈനബ് റളിയല്ലാഹു അൻഹ അവരെയും വിവാഹം കഴിച്ചതിന് ശേഷം മക്കയിൽ താമസിച്ചു. പിന്നെ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വരാൻ തയ്യാറായപ്പോൾ അവരെ തടയപ്പെട്ടു. അവർക്ക് വലിയ പ്രയാസങ്ങളുണ്ടായി. നബിതങ്ങൾ അവരെ മദീനയിലേക്ക് അയക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ ബദറിന് ശേഷം ചെയ്തു. മദീനയിൽ വന്ന് കുറെ നാൾ താമസിച്ചു. ഇതിനെല്ലാം ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്താകുന്നു. അവരെ കുളിപ്പിക്കാൻ വേണ്ടി പെണ്ണുങ്ങളോട് നബിതങ്ങൾ പറഞ്ഞുകൊടുക്കുന്നു. കുളിപ്പിച്ചതിന് ശേഷം നിങ്ങൾ തങ്ങളുടെ അരമുണ്ട്, തങ്ങളുടെ അരയിൽ ഉടുക്കുന്ന മുണ്ടഴിച്ച് തങ്ങൾ അവർക്ക് കൊടുക്കുന്നു. ഇത് കഫനായി ആദ്യമേ തന്നെ അവരുടെ ശരീരത്ത് പൊതിയണമെന്ന് പറഞ്ഞ്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലം തങ്ങൾ തന്നെ തങ്ങളുടെ കൈകൊണ്ട് തന്നെ കൊണ്ടേ കബറെടുക്കും. മൂന്ന് പെൺമക്കളെയും, ഖാസിം, അബ്ദുള്ള രണ്ട് മക്കൾ ചെറുപ്പത്തിലെ മരണപ്പെട്ടുപോയി. അവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടു. വിവാഹിതരായി ജീവിച്ച് പ്രായപൂർത്തിയായി കാര്യങ്ങൾ ഒരുപാട് ചെയ്ത് പ്രവർത്തിച്ച് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള തരത്തിൽ പ്രായം ആയതിന് ശേഷം മരണപ്പെടുന്നു ഈ മക്കൾ, മൂന്ന് പെൺമക്കൾ. നബിതങ്ങൾ തന്നെ അവരെ മറചെയ്യുന്നു. ഇവർക്ക് ആർക്കും മൂന്നാം പാർട്ടിയായി നടത്തിയില്ല, ഏഴാം പാർട്ടിയായി നടത്തിയില്ല, കത്തവും കവാറത്തും ഒന്നും നടത്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം റളിയല്ലാഹു അൻഹു മരിക്കുന്നു. പാല് കുടിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ വെറും 16 മാസം മാത്രം പ്രായമായപ്പോൾ, വെറും 16 മാസം മാത്രം പ്രായമുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്രാഹിം മകൻ മരണപ്പെട്ടതിന് ശേഷം പാലുകുടി പൂർത്തിയായില്ല, ഇന്ന ലഹു ലബുർദി അംഫിൽ ജന്ന, അല്ലാഹു തആല സ്വർഗത്തിൽ ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചിരിക്കുന്നു. പാലുകുടി പൂർത്തിയായില്ല, 16 മാസമേ ആയുള്ളൂ, അതുകൊണ്ട് പാല് കൊടുത്ത് പൂർത്തിയാക്കാൻ അല്ലാഹു തആല പാല് കൊടുക്കുന്ന തള്ളയെ സ്വർഗത്തിൽ നിശ്ചയിച്ചു കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനത്തെ 16 മാസം മാത്രം പ്രായമായ ഈ പിഞ്ചു കുഞ്ഞിന് വേണ്ടി അവർക്ക് എന്ത് ദുആ ചെയ്യാനാ? മൂന്നാം പാർട്ടി നടത്തി. നല്ല തെളിവുള്ള, നല്ല അംഗീകരിക്കാൻ കൊള്ളാവുന്ന ഹദീസിന്റെ തെളിവായിട്ട് വന്നത്. ഇത് തന്നെ തെളിവാണ് ഈ ഹദീസ് കള്ള ഹദീസാണെന്നുള്ളത്. വേറെ തെളിവൊന്നും ഇല്ലെങ്കിൽ പോലും, വേറെ ഒരു തെളിവും വേണ്ട, ഇത് തന്നെ മതി, ഇത് കളവാണ് പറഞ്ഞതിനായി. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തങ്ങളുടെ സഹാബാക്കളിൽപ്പെട്ട ആയിരക്കണക്കിന് പ്രമുഖന്മാരായ ആളുകൾ മരണപ്പെട്ടു. ആയിരക്കണക്കിന് സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. അർശ് പോലും വിറയ്ക്കുന്നു. മലക്കുകളുടെ തിരക്ക് കൊണ്ട് എനിക്ക് ചവിട്ടി നടക്കാൻ സ്ഥലമില്ല. അതിന്റെ പേരിൽ ഞാൻ എന്റെ പെരുവിരലിൽ ഊന്നി നടക്കുന്നു. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബിതങ്ങൾ കൊണ്ടുപോയി കബറടക്കി. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. അടയാളത്തിന് വേണ്ടി എന്റെ കുടുംബത്തിൽ മരണപ്പെടുന്ന ആളുകളെ ഇദ്ദേഹത്തോട് ചേർത്തടക്കാൻ വേണ്ടി അടയാളമായി ഞാൻ വയ്ക്കുന്നു എന്ന് പറഞ്ഞ് തങ്ങൾ പ്രത്യേകം കല്ല് പറക്കി വെച്ചു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കബറിനടുക്കൽ. അങ്ങനെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറചെയ്തു. ഇതുപോലെ എത്രയോ പ്രമുഖരായ സഹാബാക്കളെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം ഏറ്റവും പ്രിയപ്പെട്ട ആള്, തങ്ങൾക്ക് വേണ്ടി സർവ്വതും കൊടുത്തത്,
അങ്ങനത്തെ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി തങ്ങൾ അടക്കി. തങ്ങളുടെ ജീവിതകാലത്ത് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താവുന്നു. ഇങ്ങനെ എത്രയോ സഹാബാക്കൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മരണപ്പെട്ടു. ആയിരക്കണക്കായ സഹാബാക്കൾ, ഇവരുടെ ആരുടെയും പേരില് മൂന്നാം ബാത്തിയ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ നടത്തിയില്ല. ഈ പാവം പാല് കുടിക്കുന്ന കുഞ്ഞിനു വേണ്ടി മൂന്നാം ബാത്തിയ. ഹദീസിന്റെ കിതാബുകളിൽ എവിടെയെങ്കിലും നിബിതങ്ങളുടെ സഹാബാക്കളിൽ ആരുടെയെങ്കിലും ഒരാളുടെ പേരിൽ മൂന്നാം ബാത്തിയോ ഏഴാം ബാത്തിയോ തത്വമോ നടത്തിയതായിട്ട് നിബിതങ്ങളോ സഹാബാക്കളോ ആരെങ്കിലും നടത്തിയതായി ഏതെങ്കിലും ഹദീസിന്റെ കിതാബിൽ ഒരു ലൈഫായ ഹദീസെങ്കിലും കാണിച്ചു തന്നാൽ സമ്മതിക്കാമായിരുന്നു. ഒന്നുമില്ല. ഈ പാല് കുടിക്കുന്ന കുഞ്ഞ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയപ്പോ അതിന് മൂന്നാം ബാത്തിയായും ചാപ്പാട് കൊടുത്തു. എന്താ കാരണം? എന്നെ പുറത്തെ മുസ്ലിയാക്കന്മാർക്ക് വല്ലതും തിന്നാൻ കിട്ടണമെങ്കിൽ മൂന്ന് ഏഴും പൊത്ത് പറഞ്ഞാലേ പറ്റുള്ളൂ. നിങ്ങൾ വിളിച്ചുകൊണ്ടെങ്കിൽ ദ്വാരപ്പിച്ച് കാശും ചാപ്പാടും തരണമെങ്കിൽ അതുകൊണ്ട് ഞാൻ അതിനെ കള്ള ഹദീസല്ല, ഇനി വേറെ വല്ല കള്ള ഖുർആനും ഉണ്ടാക്കി ഞാൻ സമർത്ഥിക്കും. അതിനുവേണ്ടി പറയുന്നതാണ്. അള്ളാഹു തആല എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സത്യത്തെ നേരെ മനസ്സിലാക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നിബിതങ്ങളും സഹാബാക്കളും ചെയ്യാത്ത ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് ബിദഅത്ത് എന്ന് പറയുന്നത്. ആ ആരെങ്കിലും ഇങ്ങനത്തെ പിഞ്ചു കുഞ്ഞിന് വേണ്ടി ഓതി ഹജ്ജ് ചെയ്തോട്ടെ, ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷെ അങ്ങനെ ഇന്ന ദിവസം പ്രത്യേകം നിശ്ചയിച്ച് ചെയ്യൽ സുന്നത്താണ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്തോ? അത് ദീനിൽപ്പെട്ട ഒരു കാര്യമാണ്, ദീനിൽപ്പെട്ട ഒരു കാര്യമാണ് എന്നാ പറയുന്നത്. ദീനിൽ ഒരു കാര്യവും ഉണ്ടാക്കാൻ ആരെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടും. ഇതുപോലെ എത്രയോ വിഷയങ്ങൾ പറഞ്ഞു വന്ന ഒരുപാടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്? ആള് മരിച്ചാലാ ഇപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ടാകുക. മരിച്ചാൽ പിന്നെ ഇസ്ലാമിന് അങ്ങോട്ട് പിന്നെ ശക്തി കൂടുക. ജീവിച്ചിരിക്കുമ്പോ അവൻ കള്ളും പിടിച്ച് പെണ്ണും പിടിച്ച് ഇവിടെ എന്തെല്ലാം കാണിച്ച് എന്തെല്ലാം കുഴപ്പം കാണിച്ച് നടന്നാലും ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. അവനോടൊന്ന് പോയി നീ ഇങ്ങനെ കള്ളു പിടിച്ച് നടക്കല്ലേ, നീ മരിക്കും ഒരു ദിവസം, അതുകൊണ്ട് അള്ളാഹനെ പേടിച്ച് നടക്കുക എന്നൊരു പ്രാവശ്യം പറയാൻ ആരും തയ്യാറാവുകയില്ല ഈ കൂട്ടത്തിൽ. അഥവാ ഏതെങ്കിലും പാവങ്ങൾ അങ്ങനെ പോയി അവനെ കണ്ട് പറയാൻ തയ്യാറായാൽ അവന്റെ പുറകെ കൂടി അവനെ കളിയാക്കാനും പരിഹസിക്കാനും കാഫറാക്കാനും ആളുണ്ട്, ഇഷ്ടം പോലെ ആളുണ്ട്. അവനെ പള്ളിയിൽ നിസ്കരിക്കാൻ പോലും സമ്മതിക്കില്ല, പള്ളിയിൽ നിന്ന് തന്നെ അവനെ ഓടിക്കും, മഹല്ലിൽ നിന്ന് പിരിച്ചുവിടും. ഇതിനൊക്കെ ആളുണ്ട്. അതേസമയത്ത് ഈ കള്ളുപുടി എന്ന് ഏതെങ്കിലും ഓടയിൽ കള്ളും കുടിച്ചു കിടന്ന് ചത്തു വീക്കിടന്നാൽ അവനെ എടുത്തുകൊണ്ട് എവിടെയെങ്കിലും കുഴിച്ചിട്ട് കഴിയുമ്പോൾ പിന്നെ ആളുകൾ വന്നു, കൂട്ടമായിട്ട് ആളുകൾ വരികയാണ്. ഖുർആൻ ഓതാൻ അവനെ കൊണ്ടുവന്ന് വെച്ചാൽ ഉടനെ തന്നെ ചുട്ടുവിരുന്ന് ഇങ്ങനെ ഓതുകയാണ് ഖുർആൻ. എന്തിനാ ഖുർആൻ ഓതുന്നത്? അവന് കൂലി കിട്ടാനോ? അവന് പ്രതിഫലം കിട്ടാനോ? കിട്ടുമോ കിട്ടുകയില്ലോ തീരുമാനിക്കാൻ എനിക്ക് അവകാശമില്ല, അല്ലാഹു തീരുമാനിക്കേണ്ടത്. പക്ഷെ ഓതുന്നവർ എന്തിനോതുന്നു? ഓതുന്നവർ എന്തിനാ ഓതുന്നത്? ഓദിക്കുന്നവർ എങ്ങനെ ഓദിക്കുന്നു? അവരുടെ പേരിൽ മൂന്നാം ബാത്തിയായും ദിക്റും ദുആയും ഏഴും കത്തവും എല്ലാം കഴിക്കുന്നതിനോ? അവർക്ക് വല്ലതും കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലാണോ? ഞാൻ പോയിരുന്ന ബാത്തിയാവുമെന്ന് അവർക്ക് കിട്ടാൻ വേണ്ടിയാണോ? അവർക്ക് കിട്ടാൻ വേണ്ടിയല്ല, എനിക്ക് കിട്ടുന്ന ചാപ്പാടും കാശും ഓർത്തിട്ടാണ് ഞാൻ പോകുന്നത്. എന്നെങ്കിലും ഒരു ദിവസം മൂന്നാം ബാത്തിയായിക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് കാശ് കൊടുക്കാതെ വിട്ടുനോക്കി അപ്പോ അറിയാം എത്ര ഇഖ്ലാസോടുകൂടിയാണ് മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, അവർക്ക് പ്രതിഫലം കിട്ടാനുണ്ട്. മൂന്നാം പാർട്ടിക്ക് വിളിച്ചുകൊണ്ട് പോയി കാശും കൊടുക്കരുത്, ചാപ്പാടും കൊടുക്കരുത്, ദുആ കഴിയും ആ ശരി മുസ്ലിയാരെ പൊക്കോളാൻ പറഞ്ഞു വിടണം. അപ്പൊ അറിയാം എന്റെ ഇഖ്ലാസ്, ഞാൻ എത്ര ദുആക്കും, എത്ര കാര്യമായിട്ട് ആ ദുആക്കും. അപ്പൊ ഇതെല്ലാം എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇത് നടപ്പിലാക്കാൻ വേണ്ടി ഹദീസുകളും ഉണ്ടാക്കും, വേണമെങ്കിൽ ആയത്തും ഉണ്ടാക്കും. കള്ള ഹദീസുകൾ ഉണ്ടാക്കാൻ എനിക്ക് മടിയില്ല. കാരണം ഇതാണ്. ഇങ്ങനെയാണ് ഈ ഉമ്മത്തിൽ പലതും നടന്നത്. ഈ ഉമ്മത്തിൽ പലതും ഉണ്ടായതും ഇങ്ങനെയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഒരാളെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇങ്ങനെ നടക്കും. എവിടെയെങ്കിലും വെച്ച് മരിച്ചു കഴിഞ്ഞ് മരിച്ചത് എവിടെയാണെന്ന് അറിയാതെയായാൽ പിന്നെ അയാൾ ഇരുന്ന പായുടെ ഓരോരോ അല്ലിയും പറക്കി വിൽക്കാൻ തുടങ്ങി നേരം ചെയ്ത് ബർക്കത്തിന്. ആളുകൾ കൂടുതൽ വരുന്നെന്ന് കണ്ട പായുടെ ഓരോ പുളിയും പൊളിച്ച് അതിനെ കഷ്ണങ്ങളായി കീറി ചെറിയ ചെറിയ കഷ്ണങ്ങളായി കണ്ടിച്ചു കൊടുക്കും. ഇത്ര പൈസ വിലയ്ക്കെന്ന് പറഞ്ഞ് എന്തിനാ കാശുണ്ടാക്കുന്നത്? മരിച്ചുപോയ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയാണോ അതോ ജീവിച്ചിരിക്കുന്നവർക്ക് തിന്നാണോ? അല്ലാഹു അക്ബർ. അല്ലാഹു തആല എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. നിങ്ങൾക്കറിയാമല്ലോ ലോകത്ത് മുഴുവൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്നതാണോ? അഥവാ ഇങ്ങനെ ഇരിക്കുന്ന പായുടെ ബർക്കത്തിന്റെ പേരിൽ വിറ്റ് കാശാക്കണമായിരുന്നുവെങ്കിൽ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദ് ചെയ്ത സ്ഥലത്തെ കരിമണൽ പിറക്കി വിറ്റ് സഹാബാക്കൾ കാശുണ്ടാക്കുമായിരുന്നില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായപ്പോൾ മുസ്ലിമീങ്ങളുടെ പ്രയാസങ്ങൾ മാറുന്നതിനു വേണ്ടി സ്വന്തം വീട്ടിൽ കഞ്ഞിവെച്ച് കുടിക്കാൻ നിവൃത്തിയില്ലാതെ വൈകുന്നേരമായപ്പോൾ തുണിയും തോളിൽ തൂക്കിക്കൊണ്ട് ചന്തയിൽ നടന്ന ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ നടന്ന മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ നടക്കുകയില്ല, അതുകൊണ്ട് നിങ്ങൾ മുസ്ലിമീങ്ങളുടെ കാര്യം നോക്ക്, ബൈത്തുൽമാലിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയ ഒരു തുക ശമ്പളം നിശ്ചയിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിരുത്തിയില്ലേ? മുസ്ലിമീങ്ങളുടെ പ്രയാസങ്ങൾ തീർക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചവിട്ടി നടന്ന മദീനയിലെ മണൽത്തരികൾ പിറക്കി വിറ്റാ പോരായിരുന്നോ? എന്തിനാ അവർ പഞ്ഞം കിടന്നത്, അവർ പട്ടിണി കിടന്നത്? മദീനയിലെ ആ മണൽ ഇത്രയും കൂടുതൽ മണലുകളുള്ളപ്പോൾ ഓരോ തരി പിറക്കി വിറ്റിരുന്നുവെങ്കിൽ സഹാബാക്കൾ അവരുടെ ജീവൻ കൊടുത്ത് വാങ്ങിക്കുമായിരുന്നു, ജീവൻ കൊടുത്ത് വാങ്ങിക്കുമായിരുന്നു. എവിടം വരെ എത്തി? ആരെങ്കിലും മരിച്ചെന്ന് കേട്ടോ, എവിടെയോ നാലഞ്ചു പേര് കബറടക്കി, എവിടെയോ എന്നോ കബറടക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അവർ കിടക്കുന്ന കബറിന്റെ പ്രദേശത്തുണ്ടും ആ കാട്ടിലെ മുഴുവൻ മരങ്ങളുടെയും ഇല പറിച്ച് വിൽക്കുകയാണ്. ഇപ്പൊ എന്റെ അർത്ഥം കണ്ടുകൊണ്ട് ഇല മേടിക്കാൻ പോകുന്ന ആൾക്കാർ ആഴ്ചതോറും പോണതാണ് അവന്റെ കൂട്ടായിട്ട് ഇല വാങ്ങിക്കും. എന്താ ആരോ മരിച്ചു കിടന്ന സ്ഥലത്ത് ആ പറമ്പിൽ നിൽക്കുന്ന മുഴുവൻ മരത്തിന്റെയും ഇലകളും വറക്കത്തുള്ളതായി പോയി. ആ ഇല വാങ്ങിച്ചുകൊണ്ടു എന്ന് വെച്ചാൽ എല്ലാം തീർന്നു, എല്ലാം തീർന്നു, അവന്റെ ഈമാനും തീർന്നു, വേറെ എന്തോ ആയിപ്പോ, അതാണ് തീരുന്നത്, വേറൊന്നും തീരൂല. കാശ് കൊടുത്ത് ഇല വാങ്ങിച്ചുകൊണ്ടെന്ന് വെക്കുന്നു. ആ ഇലയുടെ മഹത്വം പറയാൻ ആളുകൾ ഈ ഉമ്മത്തിൽ അതിനുമുണ്ട്, പണ്ഡിത സമൂഹം ഈ ഉമ്മത്തിൽ അതിനും ആ ഇലയുടെ മഹത്വം പറഞ്ഞ് വിറ്റ് കാശാക്കാൻ പണ്ഡിത വേഷം കിട്ടിയ ആളുകൾ. ان كثيرا من الاحبار والرهبان لا ياكلون اموال الناس بالباطل ويصدون عن سبيل الله. الله تعالى പറഞ്ഞു, ഈ കലപ്പാവെട്ടി നടക്കുന്ന മുസ്ലിയാക്കന്മാരിൽ അധികഭാഗവും ജനങ്ങളുടെ കാശ് പറ്റിച്ച് തിന്നാൻ വേണ്ടി, ഒരു അവകാശവുമില്ലാതെ തിന്നാൻ വേണ്ടി ആളുകളെ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന അവന്മാരാണ്. അല്ലാഹു തന്നെ പറഞ്ഞു, ان كثيرا من الاحبار والرهبان لا ياكلون اموال الناس بالباطل ويصدون عن سبيل الله. അള്ളാഹു തആല അവന്റെ ഖുർആനിൽ പറഞ്ഞു. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഇങ്ങനത്തെ ആളുകളെ കുറിച്ചല്ലെങ്കിൽ എനിക്ക് എന്ത് മഹത്വം എന്ന് പറയുന്നത്? ആരെങ്കിലും മരിച്ചു കിടന്നാൽ ആ കബർ നിൽക്കുന്ന പ്രദേശത്തെ എന്നാ പിന്നെ കുറെ ദുനിയാവിന്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങ് വ്യാപിപ്പിച്ചാൽ എവിടെ നിന്നും ആർക്കും പറിച്ചു വിറ്റ് കാശുണ്ടാക്കാമല്ലോ. ബർക്കത്ത് ഒന്നിനെ ഒട്ടി ഒട്ടി വന്നോളൂല്ലേ ബർക്കത്ത്? ഔലിയാക്കന്മാർ മരിച്ചുപോയ ഉടനെ തന്നെ കൊണ്ടുപോയി പച്ച തുണി വിരിക്കുന്ന അവരുടെ മുകളിൽ. എന്തിനാ? എവിടെ നിന്ന് കിട്ടി പച്ചപ്പട്ട്? ഞാനൊന്ന് നേരെ ചോദിക്കട്ടെ, ഔലിയാക്കന്മാർക്ക് മൂടാൻ കൊടുക്കുന്ന പട്ട് നിങ്ങളോട് ആരോടെങ്കിലും എടുത്തു തന്നു വീട്ടിൽ കൊണ്ട് വിളിച്ചോ നിങ്ങളെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുമോ? ആരും കൊണ്ടുപോകില്ല. കാരണം നനഞ്ഞാ പിന്നെ ആ പ്രദേശം മുഴുവൻ പെയിന്റായി പോകും. അങ്ങനത്തെ മോശമായ സാധനമാണ് ഞങ്ങൾക്കാർക്കും വേണ്ട, കിടക്കട്ടെ ഔലിയാക്ക്. ഇത്രയും മോശം സാധനം ഔലിയാക്ക് എന്തിനാ കൊടുക്കുന്നത്? അദ്ദേഹം ഔലിയായാണ്, അള്ളാഹുവിന്റെ വലിയാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ വലിയിനെ നിങ്ങളുടെ ഈ നാറിയ പച്ചപ്പെട്ട് വേണം അഞ്ചു പൈസയുടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ പറഞ്ഞു, വലിബാസുഹും ഫീഹാ ഹരീർ يُحَلَّوْنَ فِيهَا مِنْ أَسَاوِرَ مِنْ فِضَّةٍ وَسَقَاهُمْ رَبُّهُمْ شَرَابًا طَهُورًا. സ്വർഗത്തിന്റെ പരിശുദ്ധമായ പട്ടുകൾ ധരിപ്പിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ ഒലിയാക്കൾക്ക് നിങ്ങളുടെ ഈ കോണാന് പോലും പറ്റുകളാത്ത കൊള്ളുകളാത്ത നിങ്ങൾ കൊണ്ടുപോകാത്ത പട്ടെന്തിന് അവരുടെ മോളിൽ കൊണ്ടുപോയി വിരിക്കുന്നു? അല്ലെങ്കിൽ ഔലിയാക്കൾക്ക് പുതയ്ക്കാൻ പട്ട് പുതച്ചാൽ കബറിന്റെ തണുപ്പ് മാറുമോ? കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്ക് കബറിന്റെ തണുപ്പ് മാറുമോ? കബറിന്റെ ചൂട് മാറ്റാൻ സാധിക്കുമോ ഈ പട്ടുകൊണ്ട്? അവരുടെ മുകളിൽ സിമന്റും കുമ്മായവും തേച്ചു വെച്ചാൽ അവർക്ക് മഹത്വം കൂടുമോ? അങ്ങനെ കൂടുമായിരുന്നുവെങ്കിൽ മദീനായിലെ ജന്നത്തുൽ ബഖിയയിലേക്ക് ചെന്ന് നോക്കിയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം തങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയ ആയിരക്കണക്കായ സഹാബാക്കൾ, ലക്ഷക്കണക്കായ അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവിടെ കിടക്കുന്നു. അവരെന്താ മഴ നിറഞ്ഞു കിടക്കുകയാണോ? അവരുടെ കബറിലേക്ക് ചൂടടിക്കുന്നുണ്ടോ? അവരുടെ കബറിൽ ആരും കൊണ്ടുപോയി ഒരു കുടി പോലും വിരിച്ചു കൊടുക്കാൻ തയ്യാറാകാതെ കിടക്കുന്ന പാവങ്ങളാണോ? പാവങ്ങളാണോ അവർ? അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിനെ മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ ഇതിൽ ഒരു വിഭാഗം പണ്ഡിതന്മാരാണെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന മറ്റൊരു വിഭാഗം ഉമറാക്കളാണ്, നാട്ടിലെ പ്രമാണിമാരാണ്. കാരണം പട്ട് വന്നാൽ, മുട്ട വന്നാൽ, തുട്ടു വന്നാൽ, വിളക്ക് വന്നാൽ വേലം പിടിച്ച് പള്ളിക്ക് കാശുണ്ടാക്കി കമ്മറ്റിക്കാർക്ക് കച്ചവടം ചെയ്യാനും കൈകാര്യം ചെയ്യാനും കാശ് കിട്ടും. അതുകൊണ്ട് അവരും കൂട്ടു നിൽക്കും. എത്ര വിളക്കുകളാണ് കൊണ്ടുവന്ന് വയ്ക്കുന്നത്?
കബറിന്റെ മുകളിൽ വിളക്ക്. റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലഅനല്ലാഹു സവ്വാറത്തുൽ ഖുബൂർ വൽ മുത്തഖിലീന അലൈഹ സുർജ വൽ മസാജിദ്. കബറിന്റെ മുകളിൽ വിളക്കും വിളക്ക് കത്തിക്കുകയും കബറിന്റെ മുകളിൽ പള്ളി കെട്ടുകയും ചെയ്യുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ്. കബറിന്റെ മുകളിൽ വിളക്ക് വയ്ക്കുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. പള്ളിക്കാർ എന്താ ചെയ്യുന്നത്? അവിടെ വിളക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ പ്രേരിപ്പിക്കാൻ ഒരു സംഘം പണ്ഡിത വേഷധാരികൾ അങ്ങനെ കൊണ്ടുവരുന്ന വിളക്കിനെ മുഴുവനും വാങ്ങിച്ച് ലേലം പിടിച്ച് വിറ്റ് കാശുണ്ടാക്കി പള്ളി ഭരണം നടത്താൻ കുറെ ഉമറാക്കൽ. ഇതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, എന്റെ ഉമ്മത്തിൽ രണ്ട് വിഭാഗം, അവർ നന്നായ ഉമ്മത്തെ നന്നാകും, അവർ ദുഷിച്ച ഉമ്മത്തെ ദുഷിക്കും. സിൻഫാനി മിൻ ഉമ്മത്തി ഇദാ സൽഹ സൽഹ അന്നാസു കുല്ലുഹും വഇദാ ഫസദ ഫസദ അന്നാസു കുല്ലുഹും അൽ ഉലമാഉ വൽ ഉമറാ. പണ്ഡിതന്മാർ തോന്നിവാസം ചെയ്യുമ്പോൾ ധൈര്യമായി ചോദ്യം ചെയ്യാൻ ഉമറാക്കൾ തയ്യാറാകണം. ഉമറാക്കൾ വഴിതെറ്റി പോകുമ്പോൾ കൈക്ക് പിടിച്ച് നിയന്ത്രിക്കാൻ പണ്ഡിതന്മാർ തയ്യാറാകണം. ഇതാണ് പണ്ഡിതന്റെയും ഉമറാക്കളുടെയും അമീറിന്റെയും ആലിമിന്റെയും ഉത്തരവാദിത്വം. അല്ലാതെ പണ്ഡിതന്മാർ തോന്നിവാസം ചെയ്യുമ്പോൾ നമുക്കും അതിൽ പങ്കുപറ്റാമെന്ന് വിചാരിച്ച് കൂട്ടുകൂടി പോകലും, ഉമറാക്കൾ തോന്നിവാസം ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ അവരെ പേടിച്ച് പിന്നാലെ കൂടിക്കൊടുക്കലുമല്ല പണ്ഡിതന്റെ ധർമ്മം. അത് പണ്ഡിതനല്ല, ഇങ്ങനത്തെ പണ്ഡിതൻ ഉമ്മത്തിലെ വഞ്ചകനാണ്. പണ്ഡിതനല്ല, അവൻ ഉമ്മത്തിലെ വഞ്ചകനാണ്, ചതിയനാണ്. ചതിയനെന്നല്ല, അങ്ങനെ പറയുന്നവൻ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു പെരും കള്ളനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അവനെ കുറിച്ച് അവൻ പെരും കള്ളനാണ്. ഇന്നഹു സയകൂനു ഫീ ആഖിരി ഹാദിഹിൽ ഉമ്മത്തി ദജ്ജാലൂന കദ്ദാബൂൻ يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم صلى الله عليه وسلم പറയുന്നു, നിശ്ചയം എന്റെ ഉമ്മത്തിൽ കുറെ പെരും കള്ളന്മാർ ലോക കള്ളന്മാർ ഉണ്ടാകും. يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم നിങ്ങളോ നിങ്ങളുടെ പൂർവികന്മാരോ കേട്ട് പരിചയമില്ലാത്ത ഹദീസുകൾ നിങ്ങളോട് വന്ന് പറയും. അവർ നേരത്തെ പറഞ്ഞ ഹദീസ് പോലെ കള്ള ഹദീസുകൾ പറയും നിങ്ങളോട്. ഫഇയാകും വഇയാഹും അങ്കരത്തവന്മാരുടെ കള്ളന്മാരുടെ അടുത്തുപോലും പോകാതെ നിങ്ങൾ സൂക്ഷിച്ചോളണം. ലാ യുദില്ലൂനക്കും വല യസ്തിനൂനക്കും നിങ്ങളെ അവർ വഴിതെറ്റിക്കുകയും വഞ്ചനയിൽ കുടുക്കി നിങ്ങളെ നാശത്തിൽ അകപ്പെടുത്തുകയും ചെയ്യാതിരിക്കട്ടെ. സൂക്ഷിച്ചോളണം അവരുടെ അടുത്തു പോകുന്നത്. റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുന്നു. വിശദമായി പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുക. കാര്യങ്ങൾ കുറെ കൂടി വിശദമായി പറയണമായിരുന്നു, പക്ഷെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുക. എങ്കിലും പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാം. ഒരു കാര്യം പറഞ്ഞു, സുന്നത്തിനെ കുറിച്ച്, സുന്നത്തിന്റെ പ്രാധാന്യം, അതിന്റെ പ്രാമാണികതയെ കുറിച്ച് പറയണമെന്ന്. അത് ഏകദേശം നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും എന്ന് തോന്നുന്നു. സുന്നത്ത് അനുസരിച്ചുള്ള ജീവിതമല്ലാതെ അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെടുകയില്ല. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചിട്ടുമില്ല. ഇനിയുള്ളത് ബിദഅത്തിന്റെ അപകടങ്ങളെ കുറിച്ച് പറയാൻ ഒരു വിഷയവും കൂടെ വെച്ചിരുന്നു. ഇങ്ങനെ ഓരോന്നുണ്ടാക്കിയാൽ എന്താണ് അതുകൊണ്ടുള്ള കുഴപ്പം? നല്ലതല്ലേ? എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നു ഈ ലോകത്ത്. ഇമാമ നമസ്കാരത്തിന് ശേഷം അവിടെ തന്നെ ഇരുന്ന് ദുആ ചെയ്ത് കഴിഞ്ഞ് ദുആ കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൂട്ടമായിട്ട് ഒരു 3 സലാത്ത് അല്ലെങ്കിൽ ഒരു 10 സലാത്ത് നല്ലതാണ്. ഒരു സലാത്ത് ചൊല്ലിയ 10 നന്മയാണ്. മൻ സല്ലാ അലയ്യ വാഹിദ തൻ സല്ലല്ലാഹു അലൈഹി അസ്റാ. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും എന്റെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അല്ലാഹു തആല അവന്റെ മേൽ 10 നന്മ ചെയ്യും, 10 അനുഗ്രഹം ചെയ്യും. സലാത്ത് നല്ലതാണ്. ആരാ പറഞ്ഞ സലാത്ത് നല്ലതല്ല എന്ന്? സലാത്ത് ഏറ്റവും ഉയർന്ന അമലാണ്. സലാത്ത് ആർക്കും ചൊല്ലാം, നമസ്കാരത്തിന് മുമ്പും ചൊല്ലാം, നമസ്കാരത്തിന് ശേഷവും ചൊല്ലാം സലാത്ത്. ഇതാണ് നേരത്തെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഞാൻ അനുവദിക്കാത്ത, ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ചെയ്യുന്നത് അവൻ നല്ല അമലായിക്കോട്ടെ ചെയ്യുന്നത്, ആ അമൽ അവൻ ചെയ്താലും ഫഹുവ റദ്ദുൻ, തള്ളും, അവനെ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളെ പറയുന്നു. ഇതാണ് നമസ്കാരത്തിന് ശേഷം ഇമാമ ദുആ ചെയ്തിട്ട് 3 സലാത്ത് കൂട്ടമായി പറയൽ സുന്നത്താണ് എന്ന്, അത് ദീനിൽ ഉള്ള ഒരു കാര്യമാണ് എന്ന് ഒരുത്തൻ പറഞ്ഞാൽ ഫഹുവ റദ്ദുൻ. സലാത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അവൻ സലാത്ത ചൊല്ലിയത് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാ ചെയ്തത്, ചെയ്തോ. ദുആ ചെയ്തിട്ട് അവൻ സലാത്ത് പറഞ്ഞിട്ട് വെക്കോ? ദുആ ചെയ്യണം,
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ആലിമീങ്ങളോട്, ഫിഖ്ഹിന്റെ നിയമം, ഫിഖ് കിതാബിൽ നിങ്ങൾ പഠിച്ചത്, നിങ്ങൾ നിങ്ങളുടെ മുതാല്ലിമീങ്ങളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ മദ്രസകളിൽ വരുന്ന വിദ്യാർത്ഥികളെ ഇത്രയും കാലം പഠിപ്പിച്ചത്, ഇനി പഠിപ്പിക്കാമെന്ന് യഥാർത്ഥത്തിൽ തീരുമാനിച്ചത്, മാറ്റം വരുത്താൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഈ നിയമം ഒന്ന് പറഞ്ഞു തരണം എനിക്ക്. നമസ്കാരത്തിന് ശേഷം ഇമാമ് എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? കിതാബുകളിൽ യദുഉന സിർറൻ എന്നാണോ ഉള്ളത് അതോ ജഹറൻ എന്നാണോ ഉള്ളത് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അലിമീങ്ങളൊന്ന് പറയും, എങ്ങനെയാ ഉള്ളത്? എങ്ങനെയാ ഉള്ളത്? സിർറനെന്നോ ജഹറെന്നോ? സിർറനെന്നും ഉണ്ടെന്നോ? എങ്ങനെയാ ഉള്ളത്? മദ്രസയിൽ പഠിപ്പിക്കുന്ന പുസ്തകം മുതൽ തുഹഫയുടെ ഇബാറത്ത് വരെയും അങ്ങനെയാണ്. നമസ്കാരത്തിന് ശേഷം വയസ്സു അദ്ദിക്കുറു വദ്ദുആഉ സിർറൻ, എന്നിട്ട് കൂട്ടത്തിൽ എഴുതിയിരിക്കുന്നു ഇമാമ് മഅ്മൂമീങ്ങളെ ദിക്റും ദുആയും ചൊല്ലേണ്ടതാണ് എന്ന് പഠിപ്പിക്കണമെന്ന് ഉദ്ദേശമില്ലെങ്കിൽ സിർറൻ പറയണം, അഥവാ പഠിപ്പിക്കണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ഉറക്ക പറയാം, ആവശ്യം തീരുന്നതുവരെ ആവശ്യത്തിനനുസരിച്ച്. ഇപ്പോഴത്തെ പിള്ളേർ പഠിക്കൂലായിരിക്കും മദ്രസയിൽ നിസ്കരിക്കാൻ വരുന്ന, അല്ല പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന മഅ്മൂമീങ്ങൾ ഖിയാമെന്ന ആളുവരെ പഠിക്കൂല, അതുകൊണ്ടായിരിക്കും ഇമാമീങ്ങൾ ഉറക്ക പറയണത് അല്ലേ. ദിവസം 5 നേരം പറഞ്ഞാലും പഠിക്കൂല, 70 കൊല്ലം പള്ളി വന്ന് നിസ്കരിച്ചാലും പഠിക്കൂല. എന്റെ അഭിപ്രായമല്ല, നിങ്ങൾ തൂഫ എടുത്ത് നോക്കിക്കോളീൻ. അതിനപ്പുറം ഇതുണ്ടോ? തൂഫയേക്കാൾ വലിയ കിതാബുണ്ടോ? ഫത്വയ്ക്ക്, ഫത്വയ്ക്ക് അംഗീകരിക്കപ്പെടുന്ന വേറെ കിതാബുണ്ടോ? അധ്യക്ഷൻ സദസ്സിനോട് ചോദിക്കണം, അധ്യക്ഷന് പേടിയാണോ പറയാൻ? ആ പേടി കാണും, ഈ പേടി മാറ്റിയെടുത്താലേ പറ്റുള്ളൂ. സിർറൻ പതുക്കെ പറയണമെന്നാണ്. പക്ഷെ ഇമാമിങ്ങൾ ആരെങ്കിലും ഒരു ദിവസം ദുആ പതുക്കെ ഓതിയാൽ ആ ദുആ തീർന്ന് കൈ മുത്തുന്നതിന് മുമ്പ് പ്രസിഡന്റിന്റെ കത്ത് വരും, പൊക്കോളാൻ പറഞ്ഞ് പിരിച്ചുവിടും. എന്താ ഇമാമിനെ പിരിച്ചുവിട്ടതിന്റെ കുറ്റം? ഇമാമ് ചെയ്ത കുറ്റം എന്താ? ഇമാമ് പഠിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് അമൽ ചെയ്തു പോയി. ഇമാം ഇത്രയും കാലം പഠിപ്പിച്ചത്, ഇമാം ഇത്രയും കാലം പഠിച്ചതിന്റെ പേരിലാണ് ഈ പ്രസിഡന്റ് പോയി വിളിച്ചുകൊണ്ട് വന്ന് കത്തിവാക്കിയത്, ഞങ്ങളുടെ മക്കളെയും പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് മദ്രസയിൽ ഏൽപ്പിച്ചത്. ആ പഠിച്ച് പഠിപ്പിച്ച കാര്യം ഇമാമ് പ്രവൃത്തിയിൽ കൊണ്ടുവന്നപ്പോൾ തിരിച്ചുവിട്ടു ഇമാമിനെ അമൽ ചെയ്തതിന്റെ പേരിൽ. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം ഫമാ ലിഹാഉലായിൽ ഖൗമി ലാ യകാദുന യഫ്ഖഹൂന ഹദീസാ. എന്തൊരു വിരോധാഭാസമാണ് നടന്നുകൊണ്ടിരിക്കുക. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം സലാത്ത് പറയണം? ബാങ്ക് തുടങ്ങുമ്പോ ബാങ്കിന്റെ ആരംഭത്തിൽ എത്ര പ്രാവശ്യം സലാത്ത് പറയണം? സുന്നത്തില്ലേ? പിന്നെ എല്ലാ പള്ളികളിലും ബാങ്കിന് മുമ്പ് എന്തെല്ലാമാ പറയണത്? മൈക്ക് ഓൺ ചെയ്ത് മഹരിബിനും കൂടെ ആണെങ്കിൽ പറയുകയും വേണ്ട, 15 മിനിറ്റ് മുമ്പേ തുടങ്ങും മൈക്ക് ഓൺ ചെയ്ത്. കത്തും വിളിയും. ഉമർ ബിൻ അൽഖത്താബ് റളിയല്ലാഹു അൻഹു മക്കയിൽ വന്നു, മക്കയിൽ വന്ന് പള്ളിയിലെ സുബഹിക്ക് ബാങ്ക് വിളിച്ചു. ഇമാം സുബഹിക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പം അസ്സലാത്തു ജാമിഅ, അസ്സലാത്തു ജാമിഅ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ചോദിച്ചു, യാ മുഅദ്ദിൻ അലൈസ ഫീ തഅദീനിക മാ യക്ഫീനാ. മുഅദ്ദിനെ, നീ ആദ്യം വിളിച്ച ബാങ്ക് പോരെ ഞങ്ങൾക്ക്, പിന്നെ രണ്ടാമത് കിടന്ന് കത്തണം. എന്താ നല്ല കാര്യമല്ലേ ചെയ്തത്? സുബഹിക്ക് ബാങ്ക് വിളിച്ചു, കുറെ താമസിച്ച് നിസ്കരിക്കുകയുള്ളു, അപ്പൊ ആളുകളെ ഒന്നും കൂടെ അറിയിച്ചു, നല്ലതല്ലേ? ഇന്നത്തെ കാലത്തായിരുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് ആരെങ്കിലും ചോദ്യം ചെയ്താൽ ആ ഒരു സംഘം വരുമായിരുന്നു, ഇവൻ എവിടെ നിന്ന് വന്ന പുതിയ മുസ്ലിയാരാ, ഇവൻ പുതിയ വാദക്കാരനാ, പുതിയ ആശയക്കാരനാണ്, പുത്തം പ്രസ്ഥാനവുമായിട്ട് വന്നതാണെന്ന് പറഞ്ഞേന്. പക്ഷേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആർക്കെങ്കിലും ധൈര്യമുണ്ടോ പുത്തം പ്രസ്ഥാനക്കാരെന്ന് പറയാൻ? ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് 16 നൂറ്റാണ്ട് കഴിഞ്ഞു, ഇന്നും ഒരു മുഅ്മിനിന്റെയും മനസ്സിൽ ധൈര്യം കാണുകയല്ല ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉത്തമ പ്രസ്ഥാനക്കാരെന്ന് പറയാൻ. കാരണം അദ്ദേഹം കബറി കടന്നാലും പേടിയാണ്. പറയൂല്ല ഒരുത്തനും. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലൈസ ഫീ തഅദീനിക മാ യക്ഫീനാ, ആദ്യം വിളിച്ച ബാങ്ക് പോരെ മോദീനെ, പിന്നെ എന്തിനാ ഇല്ലാത്ത കാര്യം ചെയ്യുന്നത്? നബിതങ്ങളുടെ കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ പിന്നെ എന്തിനാ ചെയ്യുന്നത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി, മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി മദീനയിലെ ഇമാമു ദാരിൽ ഹിജ്റ, മദീനയിലെ പള്ളിയിലെ സുബഹിക്ക് മോദീൻ ബാങ്ക് വിളിച്ചു. സുബഹിക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും അസ്സലാത്തു ജാമിഅ എന്ന് വിളിച്ചു. ആളെ വിട്ട് മോദീനെ വിളിപ്പിച്ചു,
മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ എന്തേ ചെയ്തു, എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അത് ആളുകളൊക്കെ ഉറങ്ങിപ്പോകും, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ വിളിച്ചെന്നേ ഉള്ളൂ. നല്ല കാര്യമല്ലേ, നിസ്കാരത്തിലേക്ക് വിളിച്ചതല്ലേ, ഒന്ന് ഉണർത്തി വിട്ടതാണെന്ന് പറയാം. മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ചെയ്യാത്ത ഒരു കാര്യവും നീ മദീനയിലും നീ പുതുതായി ഉണ്ടാക്കിയെത്തരുത്. ഇനി അതിനല്ല ഏൽപ്പിച്ചത്, ബാങ്ക് വിളിച്ചാൽ മതി, ലഭിതങ്ങളുടെയും സഹാബത്തിന്റെയും കാലത്തില്ലാത്ത ഒരു കാര്യം ഇവിടെ പുതുക്കി ഉണ്ടാക്കരുത്. അയാൾ കുറെ നാള് നടന്നു. ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു കൃമിയടിയുണ്ട്, ചൊറിച്ചില്, എന്തെങ്കിലും ചെയ്താൽ പിന്നെ അവർ വിചാരിക്കണം അങ്ങ് ചെയ്തോണ്ടിരിക്കണം, ആരും തടഞ്ഞാൽ അവർ സമ്മതിക്കില്ല, അവർക്ക് ഒരു വലിയ എരിച്ചിടാം. കുറെ നാളും ഉണ്ടാകാതെ നടന്നു. പിന്നെ ഒരു ദിവസം കാണാം, ബാങ്കെല്ലാം വിളിച്ചു കഴിഞ്ഞ് കുറെ ആളുകൾ ഉണരാൻ വേണ്ടി അറിയിക്കാൻ വേണ്ടി ഒച്ചയിണക്കി. മാലിക് റളിയല്ലാഹു അൻഹു കേട്ടു, വിളിച്ചു ചോദിച്ചു, എടാ തന്നോടല്ലേ പറഞ്ഞത് നിങ്ങളുടെ കാലത്തില്ലാത്ത പുതിയ കാര്യം ഉണ്ടാക്കരുത് എന്ന്. ഇല്ല, ഞാൻ എന്റെ അടുത്ത് അസ്സലാത്തു ജാമിയ വിളിക്കരുതെന്നല്ലേ പറഞ്ഞുള്ളൂ, ഞാൻ അത് വിളിച്ചില്ല, ഒച്ചയിണക്കിയതല്ലേ ഉള്ളൂ. മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിട്ടിട്ട് മേലാലി പണി ആവർത്തിക്കരുത്, നിങ്ങളുടെ കാലത്തില്ലാത്ത ഒന്നും നീ ചെയ്യരുത്. കുറെ നാള് കഴിഞ്ഞിട്ട് അയാൾ ബാങ്ക് വിളിച്ചു കഴിഞ്ഞു. ബാങ്ക് വിളിച്ച് പള്ളിയുടെ കഥയിൽ പിടിച്ച് കുറെ അടിമം ചെയ്യുമ്പോൾ നമുക്കും അതിൽ പങ്കുപറ്റാമെന്ന് വിചാരിച്ച് കൂട്ടുകൂടി പോകലും ഉമറാക്കൽ തോന്നിവാസം ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ അവരെ പേടിച്ച് പിന്നാലെ കൂടിക്കൊടുക്കലുമല്ല പണ്ഡിതന്റെ ധർമ്മം. അത് പണ്ഡിതനല്ല, ഇങ്ങനത്തെ പണ്ഡിതൻ ഉമ്മത്തിലെ വഞ്ചകനാണ്. പണ്ഡിതനല്ല, അവൻ ഉമ്മത്തിലെ വഞ്ചകനാണ്, ചതിയനാണ്. ചതിയനെന്നല്ല, അങ്ങനെ പറയുന്നവൻ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു പെരും കള്ളനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അവനെ കുറിച്ച് അവൻ പെരും കള്ളനാണ്. ഇന്നഹു സയകൂനു ഫീ ആഖിരി ഹാദിഹിൽ ഉമ്മതി ദജ്ജാലൂന കദ്ദാബൂൻ യഅതൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിശ്ചയം എന്റെ ഉമ്മത്തിൽ കുറെ പെരും കള്ളന്മാർ, ലോക കള്ളന്മാരുണ്ടാകും. യഅതൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളോ നിങ്ങളുടെ പൂർവികന്മാരോ കേട്ട് പരിചയമല്ലാത്ത ഹദീസുകൾ നിങ്ങളോട് വന്ന് പറയും. അവർ നേരത്തെ പറഞ്ഞ ഹദീസ് പോലെ കള്ള ഹദീസുകൾ പറയും നിങ്ങളോട്. ഫഇയാകും വഇയാഹും, അങ്കരത്തവന്മാരുടെ കള്ളന്മാരുടെ അടുത്തു പോലും പോകാതെ നിങ്ങൾ സൂക്ഷിച്ചോളണം. ലാ യുദില്ലൂനക്കും വലാ യഫ്തിനൂനക്കും, നിങ്ങളെ അവർ വഴിതെറ്റിക്കുകയും വഞ്ചനയിൽ കുടുക്കി നിങ്ങളെ നാശത്തിൽ അകപ്പെടുത്തുകയും ചെയ്യാതിരിക്കട്ടെ, സൂക്ഷിച്ചോളണം അവരുടെ അടുത്തു പോകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വിശദമായി പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുക, കാര്യങ്ങൾ കുറെ കൂടി വിശദമായി പറയണമായിരുന്നു, പക്ഷെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുക. എങ്കിലും പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാം. ഒരു കാര്യം പറഞ്ഞു, സുന്നത്തിനെ കുറിച്ച്, സുന്നത്തിന്റെ പ്രാധാന്യം, അതിന്റെ പ്രാമാണികതയെ കുറിച്ച് പറയണമെന്ന്. അത് ഏകദേശം നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും എന്ന് തോന്നുന്നു. സുന്നത്ത് അനുസരിച്ചുള്ള ജീവിതമല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെടുകയില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചിട്ടുമില്ല. ഇനിയുള്ളത് ബിദഅത്തിന്റെ അപകടങ്ങളെ കുറിച്ച് പറയാൻ ഒരു വിഷയവും കൂടെ വെച്ചിരുന്നു. ഇങ്ങനെ ഓരോന്നുണ്ടാക്കിയാൽ എന്താണ് അതുകൊണ്ടുള്ള കുഴപ്പം, നല്ലതല്ലേ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നു ഈ ലോകത്ത്. ഇമാമ നമസ്കാരത്തിന് ശേഷം അവിടെ തന്നെ ഇരുന്ന് ദുആ ചെയ്ത് കഴിഞ്ഞ് ദുആ കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൂട്ടമായിട്ട് ഒരു 3 സലാത്ത് അല്ലെങ്കിൽ ഒരു 10 സലാത്ത്, നല്ലതാണ്. ഒരു സലാത്ത് ചൊല്ലിയ 10 നന്മയാണ്. മൻ സല്ലാ അലയ്യ വാഹിദ തൻ സല്ലല്ലാഹു അലൈഹി അസ്റാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും എന്റെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അല്ലാഹു തആല അവന്റെ മേൽ 10 നന്മ ചെയ്യും, 10 അനുഗ്രഹം ചെയ്യും. സലാത്ത് നല്ലതാണ്. ആരാ പറഞ്ഞ സലാത്ത് നല്ലതല്ല എന്ന്? സലാത്ത് ഏറ്റവും ഉയർന്ന അമലാണ്. സലാത്ത് ആർക്കും ചൊല്ലാം, നമസ്കാരത്തിന് മുമ്പും ചൊല്ലാം, നമസ്കാരത്തിന് ശേഷവും ചൊല്ലാം സലാത്ത്. ഇതാണ് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഞാൻ അനുവദിക്കാത്ത, ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ചെയ്യുന്നത് അവൻ നല്ല അമലായിക്കോട്ടെ ചെയ്യുന്നത്, ആ അമൽ അവൻ ചെയ്താലും ഫഹുവ റദ്ദുൻ, തള്ളും, അവനെ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളെ പറയുന്നു. ഇതാണ് നമസ്കാരത്തിന് ശേഷം ഇമാമ ദുആ ചെയ്തിട്ട് മുമ്മൂന്ന് സലാത്ത് കൂട്ടമായി പറയൽ സുന്നത്താണ് എന്ന്, അത് ദീനിൽ ഉള്ള ഒരു കാര്യമാണ് എന്ന് ഒരുത്തൻ പറഞ്ഞാൽ ഫഹുവ റദ്ദുൻ. സലാത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, അവൻ സലാത്ത ചൊല്ലിയത് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ് ചെയ്തത്, ചെയ്തോ, ദുആ ചെയ്തിട്ട് അവൻ സലാത്ത് പറഞ്ഞിട്ട് വെക്കോ,
ദുആ ചെയ്യണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ആലിമീങ്ങളോട്, ഫിഖ്ഹിന്റെ നിയമം, ഫിഖ്ഹ് കിതാബിൽ നിങ്ങൾ പഠിച്ചത്, നിങ്ങൾ നിങ്ങളുടെ മുതാല്ലിമീങ്ങളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ മദ്രസകളിൽ വരുന്ന വിദ്യാർത്ഥികളെ ഇത്രയും കാലം പഠിപ്പിച്ചത്, ഇനി പഠിപ്പിക്കാമെന്ന് യഥാർത്ഥത്തിൽ തീരുമാനിച്ചത്, മാറ്റം വരുത്താൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഈ നിയമം ഒന്ന് പറഞ്ഞു തരണം എനിക്ക്. നമസ്കാരത്തിന് ശേഷം ഇമാമ് എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? കിതാബുകളിൽ യദുഉന സിർറൻ എന്നാണോ ഉള്ളത് അതോ ജഹ്റൻ എന്നാണോ ഉള്ളത് എന്ന് പറഞ്ഞാൽ കൊള്ളാം. അലിമീങ്ങളൊന്ന് പറയും, എങ്ങനെയാ ഉള്ളത്? എങ്ങനെയുള്ള സിർറനെന്നോ ജഹ്റെന്നോ? സിർറനെന്നും ഉണ്ടെന്നോ? എങ്ങനെയാ ഉള്ളത്? മദ്രസയിൽ പഠിപ്പിക്കുന്ന പുസ്തകം മുതൽ തുഹഫയുടെ ഇബാറത്ത് വരെയും അങ്ങനെയാണ്. നമസ്കാരത്തിന് ശേഷം വയസ്സുന്നു അദ്ദിക്റു വദ്ദുആഉ സിർറൻ, എന്നിട്ട് കൂട്ടത്തിൽ എഴുതിയിരിക്കുന്നു ഇമാമ് മഅ്മൂമീങ്ങളെ ദിക്റും ദുആയും ചൊല്ലേണ്ടതാണ് എന്ന് പഠിപ്പിക്കണമെന്ന് ഉദ്ദേശമില്ലെങ്കിൽ സിർറൻ പറയണം, അഥവാ പഠിപ്പിക്കണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ഉറക്കെ പറയാം, ആവശ്യം തീരുന്നതുവരെ ആവശ്യത്തിനനുസരിച്ച്. ഇപ്പോഴത്തെ പിള്ളേർ പഠിക്കില്ലായിരിക്കും, മദ്രസയിൽ നിസ്കരിക്കാൻ വരുന്ന അല്ല പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന മഅ്മൂമീങ്ങൾ ഖിയാമങ്ങാൾ വരെ പഠിക്കില്ല, അതുകൊണ്ടായിരിക്കും ഇമാമീങ്ങൾ ഉറക്കെ പറയണത് അല്ലേ. ദിവസം 5 നേരം പറഞ്ഞാലും പഠിക്കില്ല, 70 കൊല്ലം പള്ളി വന്ന് നിസ്കരിച്ചാലും പഠിക്കില്ല. എന്റെ അഭിപ്രായമല്ല, നിങ്ങൾ തൂഫ എടുത്ത് നോക്കിക്കോളീൻ, അതിനപ്പുറം ഇല്ലല്ലോ. തൂഫയേക്കാൾ വലിയ കിട്ടാവുണ്ടോ? 10 വായിക്ക് 10 വായിക്ക് അംഗീകരിക്കപ്പെടുന്ന വേറെ കിട്ടാവുണ്ടോ? അധ്യക്ഷൻ സദസ്സിനോട് ചോദിക്കണം, അധ്യക്ഷന് പേടിയാണോ പറയാൻ? ആ പേടി കാണും, ഈ പേടി മാറ്റിയെടുത്താലേ പറ്റുള്ളൂ. സിർറൻ പതുക്കെ പറയണമെന്നാണ്. പക്ഷെ ഇമാമിങ്ങൾ ആരെങ്കിലും ഒരു ദിവസം ദുആ പതുക്കെ ഓതിയാൽ ആ ദുആ തീർന്ന് കൈ മുത്തുന്നതിന് മുമ്പ് പ്രസിഡന്റിന്റെ കത്ത് വരും, പൊക്കോളാൻ പറഞ്ഞ് പിരിച്ചുവിടും. എന്താ ഇമാമിനെ പിരിച്ചുവിട്ടതിന്റെ കുറ്റം? ഇമാമ് ചെയ്ത കുറ്റം എന്താ? ഇമാമ് പഠിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് അമൽ ചെയ്തു പോയി. ഇമാം ഇത്രയും കാലം പഠിപ്പിച്ചത്, ഇമാം ഇത്രയും കാലം പഠിച്ചതിന്റെ പേരിലാണ് ഈ പ്രസിഡന്റ് പോയി വിളിച്ചുകൊണ്ട് വന്ന് കത്തിവാക്കിയത്, ഞങ്ങളുടെ മക്കളെയും പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് മദ്രസയിൽ ഏൽപ്പിച്ചത്. ആ പഠിപ്പിച്ച കാര്യം ഇമാമ് പ്രവൃത്തിയിൽ കൊണ്ടുവന്നപ്പോൾ പിരിച്ചുവിട്ടു ഇമാമിനെ അവൽ ചെയ്തതിന്റെ പേരിൽ. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം ഫമാ ലിഹാഉലായിൽ ഖൗമി ലാ യകാദുന യഫ്ഖഹൂന ഹദീസാ. എന്തൊരു വിരോധാഭാസമാണ് നടന്നുകൊണ്ടിരിക്കുക. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം സലാത്ത് പറയണം? ബാങ്ക് തുടങ്ങുമ്പോ ബാങ്കിന്റെ ആരംഭത്തിൽ എത്ര പ്രാവശ്യം സലാത്ത് പറയണം? സുന്നത്തില്ലേ? പിന്നെ എല്ലാ പള്ളികളിലും ബാങ്കിന് മുമ്പ് എന്തെല്ലാമാ പറയണത്? മൈക്കോൺ ചെയ്ത് മഗരിബിനും കൂടെ ആണെങ്കിൽ പറയുകയും വേണ്ട, 15 മിനിറ്റ് മുമ്പേ തുടങ്ങും മൈക്കോൺ ചെയ്ത് കത്തും വിളിയും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കയിൽ വന്ന് പള്ളിയിൽ സുബഹിക്ക് ബാങ്ക് വിളിച്ചു. ഇമാം സുബഹിക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പം അസ്സലാത്തു ജാമിഅ, അസ്സലാത്തു ജാമിഅ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ചോദിച്ചു, യാ മുഅദ്ദിൻ അലൈസ ഫീ തഅദീനിക മാ യക്ഫീന. മുഅദ്ദിനെ, നീ ആദ്യം വിളിച്ച ബാങ്ക് പോരെ ഞങ്ങൾക്ക്, പിന്നെ രണ്ടാമത് കിടന്ന് കത്തണോ? എന്തോ നല്ല കാര്യമല്ലേ ചെയ്തത്? സുബൈക്ക് ബാങ്ക് വിളിച്ചു, കുറെ താമസിച്ച് നിസ്കരിക്കുള്ളൂ, അപ്പൊ ആളുകളെ ഒന്നും കൂടെ അറിയിച്ചു, അത് നല്ലതല്ലേ? ഇന്നത്തെ കാലത്തായിരുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് ആരെങ്കിലും ചോദ്യം ചെയ്താൽ ആ ഒരു സംഘം വരുമായിരുന്നു, ഇവൻ എവിടെ നിന്ന് വന്ന പുതിയ മുസ്ലിയാരാ, ഇവൻ പുതിയ വാദക്കാരനാ, പുതിയ ആശയക്കാരനാണ്, പുത്തൻ പ്രസ്ഥാനവുമായിട്ട് വന്നതാണെന്ന് പറഞ്ഞേനെ. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആർക്കെങ്കിലും ധൈര്യമുണ്ടോ പുത്തൻ പ്രസ്ഥാനക്കാരെന്ന് പറയാൻ? ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് 16 നൂറ്റാണ്ട് കഴിഞ്ഞു, ഇന്നും ഒരു മുഅ്മിനിന്റെയും മനസ്സിൽ ധൈര്യം കാണുകയല്ല ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പുത്തൻ പ്രസ്ഥാനക്കാരെന്ന് പറയാൻ. കാരണം അദ്ദേഹം കബറി കടന്നാലും പേടിയാണ്. പറയൂല്ല ഒരുത്തനും. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലൈസ ഫീ ദീനിക മാ യക്ഫീന, ആദ്യം വിളിച്ച ബാങ്ക് പോരെ മോദീനെ, പിന്നെ എന്തിനാ ഇല്ലാത്ത കാര്യം ചെയ്യുന്നത്? രവിതങ്ങളുടെ കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ പിന്നെ എന്തിനാ ചെയ്യുന്നത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി, മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി മദീനയിലെ ഇമാമു ദാരുൽ ഹിജ്റ, മദീനയിലെ പള്ളിയിൽ സുബഹിക്ക് മോദീൻ ബാങ്ക് വിളിച്ചു. സുബഹിക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും അസ്സലാത്തു ജാമിഅ എന്ന് വിളിച്ചു. ആളെ വിട്ട് മോദീനെ വിളിപ്പിച്ചു,
മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ എന്തേ ചെയ്ത്, എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അത് ആളുകളൊക്കെ ഉറങ്ങിപ്പോകും, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ വിളിച്ചെന്നേ ഉള്ളൂ. നല്ല കാര്യമല്ലേ, നിസ്കാരത്തിലേക്ക് വിളിച്ചതല്ലേ, ഒന്ന് ഉണർത്തി വിട്ടതാണെന്ന് പറയാം. മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ചെയ്യാത്ത ഒരു കാര്യവും നീ മദീനയിലും നീ പുതുതായി ഉണ്ടാക്കിയെത്തരുത്. ഇനി അതിനല്ല ഏൽപ്പിച്ചത്, ബാങ്ക് വിളിച്ചാൽ മതി, ലഭിതങ്ങളുടെയും സഹാബത്തിന്റെയും കാലത്തില്ലാത്ത ഒരു കാര്യം ഇവിടെ പുതുക്കി ഉണ്ടാക്കരുത്. അയാൾ കുറെ നാള് നടന്നു. ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു കൃമികടിയുണ്ട്, ചൊറിച്ചില്, എന്തെങ്കിലും ചെയ്താൽ പിന്നെ അവർ വിചാരിക്കണം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, ആരും തടഞ്ഞാൽ അവർ സമ്മതിക്കില്ല, അവർക്ക് ഒരു വലിയ എരിച്ചിലാണ്. കുറെ നാളും ഉണ്ടാകെ നടന്നു. പിന്നെ ഒരു ദിവസം കാണാം, ബാങ്കെല്ലാം വിളിച്ചു കഴിഞ്ഞ് കുറെ ആളുകൾ ഉണരാൻ വേണ്ടി, അറിയിക്കാൻ വേണ്ടി ഒച്ചയിണക്കി. മാലിക് റളിയല്ലാഹു അൻഹു കേട്ടു, വിളിച്ചു ചോദിച്ചു, ഇവിടെ തന്നോടല്ലേ പറഞ്ഞത് നിങ്ങളുടെ കാലത്തില്ലാത്ത പുതിയ കാര്യം ഉണ്ടാക്കരുത് എന്ന്. ഇല്ല, ഞാൻ എന്റെ അടുത്ത് അസലാത്ത് ജാമ്യ വിളിക്കരുതെന്നല്ലേ പറഞ്ഞുള്ളൂ, ഞാൻ അത് വിളിച്ചില്ല, ഒച്ചയിറക്കിയതല്ലേ ഉള്ളൂ. മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിട്ടിട്ട് മേലാലി പണി ആവർത്തിക്കരുത്, നിങ്ങളുടെ കാലത്തില്ലാത്ത ഒന്നും നീ ചെയ്യരുത്. കുറെ നാള് കഴിഞ്ഞിട്ട് അയാൾ ബാങ്ക് വിളിച്ചു കഴിഞ്ഞു. ബാങ്ക് വിളിച്ച് പള്ളിയുടെ കഥകളിൽ പിടിച്ച് കുറെ അടിപ്പെട്ട് മാലിക് റളിയല്ലാഹു അൻഹു വീണ്ടും വിളിച്ചു. ഇത് തന്നോട് പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത കാര്യം ചെയ്യരുത്, നബിതങ്ങളുടെ കാലത്തില്ലാത്ത ഉണ്ടാക്കരുത് ഈ മദീനയിലെന്ന്. അല്ലെ, എന്നോട് ഒച്ചയിറക്കുന്ന കാര്യത്തെക്കുറിച്ച് അന്ന് ചെയ്യരുതെന്ന് പറഞ്ഞത്, ഞാൻ അത് ചെയ്തില്ല. മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി മേലാൽ ബാങ്കല്ലാതെ വേറെ ഒരു കാര്യവും ഇവിടെ ചെയ്യാൻ പാടില്ല, ഇവിടെ നീ ആവശ്യമില്ലാത്ത കാര്യം ഉണ്ടാക്കരുത്, ഉണ്ടാക്കിയാൽ നടപടിയെടുക്കും. മാലിക് റളിയല്ലാഹു അൻഹു ഭീഷണിപ്പെടുത്തിയ ആളെ, എന്താ നമസ്കാരത്തിന് വേണ്ടി രണ്ടാമതൊന്ന് വിളിച്ചെന്നോർത്ത് കുഴപ്പം? ധാരാ പറയുന്നത് എന്നാ ഇത് സംഭവിക്കുന്നത്? ഹിജ്റ ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, അതും മദീനയിൽ ബാങ്ക് വിളിച്ച മോചൻ രണ്ടാമതൊന്ന് ഒച്ചയിറക്കിയതിനെ ചോദ്യം ചെയ്യുന്നു. നബിതങ്ങളുടെ കാലത്തില്ലാത്ത കാര്യം എന്തിനുണ്ടാക്കുന്നത്? ഇന്ന് മോദിമാരെന്താ ചെയ്യുന്നത്? ബാങ്ക് വിളിക്കും, മകരീബനാണെങ്കിൽ 15 മിനിറ്റ് മുമ്പേ വിക്രം സലാത്ത് വന്ന് തുടങ്ങും. വൈക്കി കൂടെ വലിയ പോണ മനുഷ്യനെ കണക്കാൻ ഒക്കില്ല, ചെവി കേട്ട് എല്ലാം കഴിഞ്ഞ് ബാങ്ക് വിളിക്കാൻ വന്നിരുന്നല്ലോ സമയമാകുമ്പോ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദി വബാരിക് വസല്ലിം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അങ്ങനെയാണ് ബാങ്ക് വിളിക്കേണ്ടത്. ബാങ്കിന് മുമ്പ് ഇതുപോലൊന്നും പറയാൻ ആര് പറഞ്ഞേക്കുന്നു? ഏതെങ്കിലും കിതാബിലുണ്ടോ? ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ എവിടെയെല്ലാം സലാത്ത് പറയൽ മുഅക്കദായ സുന്നത്തായിട്ട് സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടത്, എവിടെയെല്ലാം സലാത്ത് പറയൽ ളൈഫായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടത് സ്ഥലം എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ളൈഫായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട സ്ഥലത്ത് പോലും ബാങ്കിന്റെ മുമ്പ് സലാത്ത് പറയാൻ പറഞ്ഞിട്ടില്ല, എണ്ണിയിട്ടില്ല. സംശയമുണ്ടോ? പരിശോധിച്ച് നോക്കിക്കോളിൻ, സർവാനിയിൽ എഴുതിയിട്ടുണ്ട്. കിതാബുള്ള അദാനിലെടുത്ത് നോക്കിക്കോളിൻ, പ്രൊഫൈലുടെ കൂട്ടത്തിലുള്ള സർവാനിയിലുണ്ട്. സംശയമുള്ളവർ നോക്കിക്കോളി, എന്റെ പുറകെ നടക്കുമെന്നും വേണ്ട, ആരും നോക്കിക്കോളി. പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ആരെങ്കിലും സലാത്ത് പറയുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്താണോ? നിമിതങ്ങളുടെ പേരിൽ സലാത്ത് പറയാൻ പാടില്ലാത്ത പറയാൻ ചെറിഞ്ഞേക്കുന്നു പുത്തം പ്രസ്ഥാനക്കാരൻ. ഇമാം പുത്തം പ്രസ്ഥാനക്കാരനല്ല, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ പ്രസ്ഥാനക്കാരൻ. അതെ, ഏത് മാലിക് റഹ്മത്തുള്ള? ഈ ഉമ്മത്തിന്റെ ആദ്യകാലം ഏതുകൊണ്ട് രക്ഷപ്പെട്ടോ നന്നായോ അതേ വഴി സ്വീകരിക്കാനല്ലാതെ അവസാന കാലവും രക്ഷപ്പെടാൻ പോകുന്നില്ല, വിജയിക്കുകയില്ല, നന്നാകുകയില്ലെന്ന് പ്രഖ്യാപിച്ച മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലക്കാരനാണ്, ആ പ്രസ്ഥാനക്കാരനാണ്. ഉത്തം പ്രസ്ഥാനക്കാരനല്ല, ഉത്തം പ്രസ്ഥാനക്കാരൻ നീയാണ്. എന്താ ഉത്തം പ്രസ്ഥാനം എന്ന് പറയുന്നതെന്നറിയാമോ? ഇയാളുടെയും ഇയാളുടെ ഉപ്പാപ്പാടെയും കാലത്തുണ്ടായ സംഭവത്തിന് എതിര് പറയുന്നു, അതുകൊണ്ട് ഉത്തം പ്രസ്ഥാനം. ഒരു 100 കൊല്ലം അല്ലെങ്കിൽ 200 കൊല്ലത്തിന് എതിര് പറയുന്നു, അതുകൊണ്ട് ഉത്തം പ്രസ്ഥാനം. എന്താ അതെങ്ങനെ ഉത്തം പ്രസ്ഥാനമാകും? അവസാനമായ ഒരു കാര്യം പറഞ്ഞേക്കാം, കൂടുതൽ നീട്ടുന്നില്ല, അതിനെ നിർത്തിയേക്കാം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഏതെങ്കിലും കിതാബിലോ അല്ലെങ്കിൽ പുസ്തകത്തിലോ പുതിയ പുതിയ ആളുകളോ അല്ലെങ്കിൽ
അടുത്ത സമീപകാലത്തുള്ള ഉലമാക്കളോ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറയും ഇതൊക്കെ പുതിയതായിട്ടുണ്ടായതാണ്, പഴയ കാലത്തെ ആരും നിങ്ങൾ ഇതൊന്നുമല്ല പറഞ്ഞേക്കുന്നെന്ന് പറയും. അതുകൊണ്ട് എനിക്കൊരു ചെറിയ പേടിയുണ്ട്, അതുകൊണ്ട് ഞാൻ പഴയത് പറയാം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി, അറിയുമോ? സമ്മതിക്കുമോ? എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ആളാണോ? അറിഞ്ഞൂടാ? ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി പുത്തൻ പ്രസ്ഥാനക്കാരനാണോ പഴയ ആളാണോ? ഒന്ന് പറയും. പഴയ ആള് തന്നെ. അപ്പൊ അദ്ദേഹം പറഞ്ഞ കേക്കാം, ഹിജ്റ 505 വഫാത്തായ ആളാണ്, 500 ജീവിച്ചിരുന്ന ആളാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം, ഹുജ്ജത്തുൽ അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി, അദ്ദേഹത്തിന്റെ ലോക പ്രശസ്തമായ കിതാബ് ഇഹ്യാഉൽ ഉലൂം, ഇഹ്യാഉൽ ഉലൂമിൽ ഒരു ഭാഗത്ത് പറയുന്നു, ഉലമാഉൽ ആഖിറയുടെ അടയാളങ്ങൾ, അള്ളാഹിനെ പേടിച്ച്, അള്ളാഹുവിനെ, അള്ളാഹുവിന്റെ തൃപ്തിയെ ആഗ്രഹിച്ച് ജീവിക്കുന്ന ആഖിറത്തിന്റെ പണ്ഡിതന്മാർ, ഉഖ്റവിയായ പണ്ഡിതന്മാർ ഇവരുടെ അടയാളങ്ങളെ കുറിച്ച് പറയുന്നു. അവരുടെ അടയാളങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്, എന്താ അടയാളമെന്നറിയാമോ? ഐ യഖൂന ശദീദ തവക്കി അൻ മുഹ്ദഹാതിൽ ഉമൂർ, പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്നും വളരെ കൂടുതൽ അകന്നു നിൽക്കുന്നവനായിരിക്കും അതിന് കൂട്ടുപിടിക്കുകയില്ല. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നത് എന്താ പുതിയ കാര്യമെന്നറിയാമോ? ഈ പറഞ്ഞത് സഹാബാക്കളുടെ കാലത്തില്ലാത്ത കാര്യങ്ങളെ അവൻ കണ്ടാൽ അതിന്റെ കൂടെ കൂടുകയില്ല. എന്നിട്ട് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നു, സഹാബാക്കൾക്ക് ശേഷം സഹാബാക്കളുടെ കാലത്തില്ലാത്ത കാര്യം ഉണ്ടാക്കിയത് അതിന്റെ കൂട്ടത്തിൽ സഹാബാക്കളല്ലാത്ത പിൻകാലത്ത് വന്ന ഉമ്മത്തിലെ ജുംഹൂറും ആ കൂട്ടത്തിൽ കൂടിയാലും ശരി, അതിന്റെ പേരിലും പേടിക്കാതെ സഹാബാക്കളുടെ കൂട്ടത്തിൽ കൂടുന്നവനാണ് യഥാർത്ഥത്തിൽ ഉഖ്റവിയായ പണ്ഡിതൻ. ഉഖ്റവിയായ പണ്ഡിതന്റെ അടയാളമാണിത്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ ഇഹ്യാഉൽ ഉലൂം ലോക പ്രശസ്ത കിതാബിൽ എഴുതുന്നു. അപ്പൊ സഹാബാക്കളുടെ കാലത്തില്ലാത്ത ഒരു കാര്യം ഉണ്ടാക്കപ്പെട്ടതിൽ ആള് കൂടുതലുണ്ട്, ഭൂരിഭാഗം ആളുകളും അതാണ് ചെയ്യുന്നത് എന്ന് കണ്ട് അതിൽ വഞ്ചിതനായി പോകരുത്. കാരണം ഭൂരിഭാഗം എന്നല്ല, മുഴുവൻ പേരും ആ കൂട്ടത്തിൽ കൂടിക്കോട്ടെ, പക്ഷെ സഹാബാക്കൾ എന്താണ് ചെയ്തതെന്ന് നോക്കിയിട്ട് അതേ ചിന്തിക്കാവൂ, അതേ ചെയ്യാവൂ. ഇതാണ് ഉഖ്റവിയായ പണ്ഡിതന്റെ അടയാളം, ഉലമാഉൽ ആഖിറയുടെ അടയാളം ഇതാണെന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹിക്ക് 500 പറയാമെങ്കിൽ ഇന്ന് എനിക്കാണോ പറഞ്ഞുകൂടാത്തത്? ഞാനും അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ തന്നെ കൂടുന്നു. പുത്തൻ പ്രസ്ഥാനമല്ല ഈ പറയുന്നത്, പഴയ പ്രസ്ഥാനമാണ്. പുത്തൻ ഇടയ്ക്ക് വന്നതാണ്, ഇടയ്ക്ക് 2-3 ഈ മുഴുവൻ മോശമായ വിദാത്തുകളിലും കിടന്ന് കുഴഞ്ഞപ്പോൾ അതിൽ നിന്ന് ഊരാ നിവൃത്തിയില്ലാത്തതിന്റെ പേരിൽ പറയുന്നു ഇത് തന്നെയാണ് മുമ്പേ ഉണ്ടായിരുന്നത് എന്ന്. മുമ്പ് അതല്ല ഉണ്ടായിരുന്നത്. എവിടെയാണ് നമുക്ക് മാതൃക? സഹാബാക്കളുടെ കാലത്ത്. അല്ലാതെ പുതിയതൊന്നും ഉണ്ടാക്കി അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ആരും നോക്കണ്ട. ആ കൂട്ടത്തിൽ അവരെത്ര ആളും ഉണ്ടായിക്കോട്ടെ, കൂടണ്ട. ഉമ്മത്തിലെ എല്ലാവരും പറയും, ഉമ്മത്തിലെ സവാദുൽ ആലം, റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇത്തബിഉസ് സവാദുൽ ആലം, വലിയ സംഘത്തെ നിങ്ങൾ പിൻപറ്റീൻ, കൂടുതൽ ആളുകൾ ഉള്ളവരെ പിൻപറ്റീൻ എന്ന് പറയുന്നു. അപ്പൊ കൂടുതൽ ആളുകൾ ചെയ്യുന്നതിന് നമ്മളും കൂട്ടുനിൽക്കണ്ടേ? ഇന്നത്തെ ആലിമ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഞാൻ അവരോട് ചോദിക്കുന്നു, ഏതാണ് ഈ സവാദുൽ ആലം? ഏതാണ് ഈ സവാദുൽ ആലം? ഇന്നത്തെ കാലത്ത് മനുഷ്യനെ വഞ്ചിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന പണ്ഡിത വേഷധാരികളും അവരുടെ കൂട്ടത്തിൽ കൂടുന്ന അവരുടെ പിണയാളുകളും കുറെ ആളുകളെ കൊണ്ടുവന്ന് കൂട്ടിയെന്ന് വിചാരിച്ച് ഇവരെ കണ്ടാണോ സവാദുൽ ആലം എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതാണ് സവാദുൽ ആലമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 മുമ്പ് സഹാബാക്കളോട് പറഞ്ഞു ഇത്തബിഉസ് സവാദുൽ ആലമെന്ന്. അവിടെയാണ് ഹദീസിലുള്ളത് സവാദുൽ ആലം. എവിടെയായിരുന്നു ഈ കൂട്ടരെന്ന് പിൻപറ്റാനുണ്ടായിരുന്നത്? സവാദുൽ ആലം സഹാബാക്കളുടെ സംഘമാണ്, സഹാബാക്കളുടെ സംഘമാണ് സവാദുൽ ആലം. ഇന്നത്തെ എന്താ പറയുന്നത്? അല്ലാഹു അക്ബർ, പറയാൻ വാക്കില്ല. ദീനിനെ വഞ്ചിക്കുന്ന ചതിയന്മാരും വഞ്ചകന്മാരും കള്ളന്മാരും കൊള്ളക്കാരുമായ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പെരുംകള്ളന്മാരായ ഈ കള്ളക്കൂട്ടത്തെ പിൻപറ്റാനല്ല പറഞ്ഞത്. ഇത്തബിഉ സവാദുൽ ആലം സഹാബാക്കളുടെ സംഘത്തെ, സഹാബാക്കളുടെ സംഘത്തെ പിൻപറ്റാനാ പറഞ്ഞത്? അവരിൽ ഭൂരിഭാഗം ഏത് ഭാഗത്താണെന്ന് നോക്ക്, എന്നിട്ട് നീ കൂടെ. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നു, ഹിസാമ ബിൻ ഉറുവ റളിയല്ലാഹു എന്ന് പറയുകയുണ്ടായി, പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയ ആളോട് അതിനെക്കുറിച്ച് പോയി നീ ചോദിക്കരുത്. ഹിസാമ ബിൻ ഉറുവ റളിയല്ലാഹു എന്ന് പറയുന്നു,
ദീനിൽ പുതിയ കാര്യം ഉണ്ടാക്കിയവനോട് നീ അതിനെക്കുറിച്ച് പോയി ചോദിക്കരുത്. കാരണം ഫഇന്നഹും ഖദ് ആദു ലഹു ജവാബാ, ഫഇന്നഹും ഖദ് ആദു ലഹു ജവാബാ, അവരുണ്ടാക്കിയ കാര്യത്തിന് നിന്നെ മുട്ടുകുത്തിക്കാനുള്ള മറുപടി അവർ തയ്യാറാക്കി വെച്ചോണ്ടായിരിക്കുന്നത്, അവരെടുക്കൽ മറുപടി റെഡിമേഡായിട്ടുണ്ട്, അതുകൊണ്ട് നീ പൊട്ടിപ്പോകും. വലാക്കിൻ സലൂഹും അനി സുന്ന ഫഇന്നഹും ലാ യഅരിഫൂനഹ, അവരോട് ചോദിക്ക വിഷയത്തിൽ സുന്നത്ത് എന്താണെന്ന് ചോദിക്ക്, അവർക്ക് അതിനെക്കുറിച്ച് ഒരു പിടിപാടും ഉണ്ടാകുകയില്ല. ഹിഷാം ഇബ്നു ഉർവ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ അഭിപ്രായമല്ല, നോക്കിക്കോളിൻ യഹ്യാ, ഇമാം ഗസാലിയുടെ യഹ്യാ എടുത്ത് നോക്കിക്കോളിൻ, ഒന്നാം ഭാഗം കിതാബ് ആഫാത്തുൽ ഇൽം വ ബയാന അലാമാത്തി ഉലമാഇൽ ആഖിറ. കള്ളം പറഞ്ഞിട്ട് ഇവിടെ നിന്നിറങ്ങി ഓടി രക്ഷപ്പെടാനൊന്നും പോണില്ല, നോക്കിക്കോളിൻ. ഈ ഉമ്മത്തിനെ ഈ നിലയിൽ വഞ്ചിക്കാൻ തയ്യാറായ ആളുകൾ ഈ നിലയിൽ നടപ്പിലാക്കിയ എന്തെല്ലാം ആദർശങ്ങൾ, എന്തെല്ലാം ദുരാചാരങ്ങൾ, എന്തെല്ലാം അനാവശ്യമായ കാര്യങ്ങൾ ഈ ഉമ്മത്തിന്റെ മേൽ കെട്ടിയേൽപ്പിച്ചു, ഇതിനെ മുഴുവനും പറിച്ചെറിഞ്ഞ് സുന്നത്തിലേക്ക് മടങ്ങി ഉമ്മത്ത് രക്ഷപ്പെടും. ബിദഅത്തിന്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയാമോ? അപകടം പറയണമല്ലോ, ഒരെണ്ണം മാത്രം പറയാം. ഏറ്റവും വലുതും അപകടം എന്താണെന്നറിയാമോ? അപകടം പറയണമല്ലോ, ഒരെണ്ണം മാത്രം പറയാം. ഏറ്റവും വലുതും വളരെ പ്രധാനപ്പെട്ടതുമായ ഒന്ന് മാത്രം പറയാം, ബാക്കി സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്ന് മാത്രം പറയാം, ഈ ആളുകൾ ദീനിൽ പുതിയ അമലുകൾ എന്തിനാ ഉണ്ടാക്കുന്നത്? പുതിയ അമലുകൾ എന്തിനുണ്ടാക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന് സഹാബാക്കൾക്ക് കാണിച്ചു കൊടുത്ത പരിശുദ്ധമായ ദീൻ അല്ലാഹു പൂർണ്ണമാണെന്ന് പറഞ്ഞു, അതനുസരിച്ച് ജീവിച്ച സഹാബാക്കളെ കുറിച്ച് അല്ലാഹു തആല അവന്റെ തൃപ്തി അവർക്ക് കൊടുത്തു എന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ചു. അങ്ങനത്തെ ഈ സഹാബാക്കൾ അംഗീകരിച്ച് ജീവിച്ച ആ ദീനിൽ പുതിയ ഒരു അമൽ കണ്ടുപിടിക്കുന്നവന്റെ ഉദ്ദേശം എന്താണ്? അവൻ നല്ല ഒരു പുതിയ കാര്യം ചെയ്യുന്നു, സഹാബാക്കൾക്ക് മനസ്സിലാകാതിരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കാതിരുന്ന, സഹാബാക്കൾക്കും താബിഈങ്ങൾക്കും ചെയ്യാൻ പറ്റാതെയായിപ്പോയ ഒരു നല്ല കാര്യം ഞാനായിട്ട് ചെയ്യുന്നു. എന്താ ഇതിനർത്ഥം? മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഇവൻ സഹാബാക്കളെക്കാൾ കൂടുതൽ നല്ല കാര്യം ചെയ്യുന്നവനാണ്. സഹാബാക്കളെ ചെയ്യാൻ പറ്റാത്ത പുതിയ നല്ല കാര്യം ഇവൻ ചെയ്യുന്നു, സഹാബാക്കളെക്കാൾ കൂടുതൽ നല്ല കാര്യം ചെയ്തവനാണ് ഇയാൾ. രണ്ടാമത്, ഇയാൾക്ക് മനസ്സിലായ അത്രയും സഹാബാക്കൾക്ക് ദീനിനെ കുറിച്ച് മനസ്സിലായിരുന്നില്ല. അങ്ങനെ മനസ്സിലായിരുന്നുവെങ്കിൽ അവരത് ചെയ്യുമായിരുന്നു, പക്ഷേ മനസ്സിലായില്ല സഹാബാക്കൾക്ക്, ഇയാൾക്ക് മനസ്സിലായ അത്രയും. ഇത് രണ്ടും സഹിക്കാം, ഒരു പരിധിവരെ പാടില്ല. കാരണം സഹാബാക്കളെക്കാൾ ഉയർന്ന അമൽ ഒരു മനുഷ്യൻ ചെയ്തു എന്ന് പറയുന്നത്, അവൻ അങ്ങനെ ഒരുത്തൻ പറഞ്ഞാൽ കാഫിറാകാൻ അത് തന്നെ മതി. സഹാബാക്കളെക്കാൾ കൂടിയ അമൽ ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാകാൻ അത് തന്നെ മതി. എന്താ കാരണം? ഒന്ന്, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹീഹായ ഹദീസ്, എന്റെ സഹാബാക്കളിൽ ഏറ്റവും താഴെയുള്ള ആളുടെ സ്ഥാനം പോലും എത്താൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുതുബിന് പോലും സാധിക്കുകയില്ല. ഉഹദ് മലയോളം സ്വർണം ചെലവാക്കിയാലും എന്റെ സഹാബാക്കളുടെ ഉരി ഗോതമ്പിന്റെ ഒപ്പം എത്താൻ സാധിക്കുകയില്ല. ലൗ അംഫഖ മിസ്ല ഉഹദിൻ ദഹബൻ മാ ബലഗ മുദ്ദ അഹദിഹിം വല നസീഫ. ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും ശരി, അവർ ചെലവാക്കിയ ഒരു മുദ്ദിന്റെയോ അതിന്റെ പകുതി പോലും എത്താൻ സാധിക്കുകയില്ല. സഹാബാക്കൾക്ക് ഒപ്പമെത്തിയിട്ടല്ലേ പിന്നെ അതിനപ്പുറം ചെയ്യുക സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സഹീഹായ ഹദീസിനെ നിഷേധിക്കുന്നവനാകും ഇവൻ. സഹീഹായ ഹദീസിനെ നിഷേധിച്ചാൽ അവന്റെ മേൽ കുഫ്ർ പേടിക്കണം. ഇനി അതിരിക്കട്ടെ, അപ്പുറത്തേക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു,
സഹാബാക്കളിൽ തന്നെ മക്കം പത്തഹിന് മുമ്പ് ചെലവാക്കിയ ആളുകളുടെ തുല്യത മക്കം പത്തഹിന് ശേഷം ചെലവാക്കിയ ആൾക്ക് പോലും കിട്ടുകയില്ല. സഹാബാക്കളിൽ തന്നെ മക്കം പത്തഹിന് മുമ്പ് ചെലവാക്കിയ ആളുടെ സ്ഥാനമെത്താൻ ശേഷം ചെലവാക്കിയവർക്ക് പറ്റുകയില്ല. ഖുർആനിന്റെ നസ്സാണ് ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫതഹി വഖാതൽ ഉലൈക അഅലമു ദറജതൻ മിനല്ലദീന അൻഫഖു മിൻ ബഅദു വഖാതലു وَكُلًّا وَعَدَ اللَّهُ الْحُسْنَى ഖുർആനിന്റെ നസ്സാണ് മക്കം പത്തഹിന് മുമ്പ് ചെലവാക്കിയ ആളുകൾ ശേഷം ചെലവാക്കിയ സഹാബാക്കളെക്കാൾ ഉയർന്നവരാണ്. അവരുടെ സ്ഥാനമെത്താൻ ശേഷം ചെലവാക്കിയവരെ കൊണ്ട് സാധിക്കുകയില്ല. അള്ളാഹു പറയുന്നു സഹാബാക്കളിൽപ്പെട്ട പിൻകാല സഹാബാക്കൾക്ക് എത്താൻ പറ്റുകയില്ല മുൻകാലക്കാരെ. ഇവൻ പറയുന്നു ഈ മുഴുവൻ സഹാബാക്കളെക്കാളും വലിയ അമലാണ് ഞാൻ ചെയ്തത് എന്ന് ഖുർആനെ നിഷേധിക്കുന്നവനായി. ഖുർആനെ നിഷേധിച്ചാൽ കാഫറാകാൻ വേറൊന്നും വേണ്ട, ഈ ഒറ്റക്കാര്യം മതി അവൻ കാഫറാകാൻ. രണ്ടാമത്തെ വിഷയം, സഹാബാക്കൾക്ക് മനസ്സിലാകാതിരുന്ന ദീനിനെ ഇവർക്ക് മനസ്സിലായി, ദീൻ കാര്യം ഇവർക്ക് മനസ്സിലായി എന്ന്. എന്താ ഇതിനർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിന്റെ മാതൃകാ പുരുഷന്മാരായി ദീനിന്റെ മാനദണ്ഡമായി നമുക്ക് തന്ന ആളുകൾ യോഗ്യരല്ലായിരുന്നു, അയോഗ്യരായിരുന്നു. ഞാനാണ് ദീനിന്റെ മാതൃകയാകാൻ യോഗ്യനെന്ന് ഇവൻ വാദിക്കുകയാണ്. അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അള്ളാഹു തആല തെരഞ്ഞെടുത്തു നബി തങ്ങൾക്ക് മാതൃക കാണിക്കാൻ വേണ്ടിയുള്ള വാർത്തെടുക്കാനുള്ള സഹാബാക്കളെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വരുന്നു, ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി വഇഖാമത്തി ദീനിഹി ഫഅരിഫു ലഹും ഫളഹും. അള്ളാഹു തആല ഈ സഹാബാക്കളെ അള്ളാഹുവിന്റെ ദീനിനെ നിലനിർത്താനും അതിനുവേണ്ടി പഠിക്കാൻ തങ്ങളുടെ കൂട്ടത്തിൽ കൂടാനും തെരഞ്ഞെടുത്തവരാണ് സഹാബാക്കളെന്ന്. ആ തെരഞ്ഞെടുക്കൽ അയോഗ്യരെയായിപ്പോയി. അള്ളാഹു തെരഞ്ഞെടുത്തത് നബ്സല്ലാഹു അലൈഹി വസ്ലം പദങ്ങൾ കൂട്ടുപിടിച്ചത് ഞങ്ങളാണ് യോഗ്യരെന്ന് ഇവൻ വാദിക്കുന്നവനായി. ഇവനേക്കാൾ വിഡ്ഢി, ഇവനേക്കാൾ വഴിതെറ്റിയവൻ വേറെ ആരാ ഉള്ളത്? ഇത് രണ്ടും പോരാഞ്ഞിട്ട് മൂന്നാമതവൻ വാദിക്കുന്നു, ഞാൻ ഈ കണ്ടുപിടിച്ച അമൽ സഹാബാക്കൾക്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ല, കാരണം ഈ അമൽ ദീനിലുണ്ടായിരുന്നു. പക്ഷേ പറയാൻ പേടിയുണ്ട്, മഅദല്ലാ നഊദു ബില്ലാ അസ്തഗ്ഫിറുല്ലാ. 10,000 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലണം, വാ എത്ര പ്രാവശ്യം കഴുകിയാലും ശരിയാവുകയില്ല, അത്രയും കടുത്ത വാക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു. സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല തങ്ങളെ ഏൽപ്പിച്ച ദീൻ എത്തിച്ചു കൊടുക്കുന്നതിൽ ചതിവ് ചെയ്തു. നബി തങ്ങൾ ഈ നല്ല കാര്യം ദീനിലുണ്ടായിട്ട് പറഞ്ഞു കൊടുത്തില്ലായിരുന്നു ഇത്രയും കാലത്ത്. ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ കണ്ടുപിടിച്ചാണ് ഈ നല്ല കാര്യം ചെയ്യുന്നത്. നബി തങ്ങളുടെ തബ്ലീഗിൽ ഖിയാനത്ത് ചെയ്ത ആളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഇവൻ പറയുകയാണ്, വാദിക്കുകയാണ്. ഇവൻ എവിടെയെത്തും? ഇവനെക്കുറിച്ച് എന്താ പറയേണ്ടത്? ഇതിനപ്പുറം എന്ത് അപകടം വേണം വിദ്യാർത്ഥിന്? ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേറെ എന്തപകടമോ ഇതിനേക്കാൾ അപ്പുറം വേണ്ടത്? അള്ളാഹു തആല എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ യോഗ്യനല്ല, കാരണം അത്ര കടുത്ത മഹാവുകൊണ്ട് പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള വാക്കാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് മുഴുവൻ സഹാബാക്കളുടെ മുമ്പിലും ചോദിച്ചു, അലാ ഹൽ ബല്ലഗ്തു, എന്നെ ഏൽപ്പിച്ച കാര്യം മുഴുവൻ ഞാൻ എത്തിച്ചു തന്നില്ലേ തങ്ങൾക്ക്? സഹാബാക്കൾ എല്ലാവരും ഒരേ നിലയിൽ സമ്മതിച്ചു. അത് ബല്ലഗ്തവ അദ്ദൈ, മുഴുവൻ സഹാബാക്കളും സമ്മതിച്ചു. നബിതങ്ങൾ അള്ളാഹുവിനെ സാക്ഷി നിർത്തി ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, അള്ളാഹുമ്മ ഫഷ്ഹദ്. അള്ളാഹുവിനെ സാക്ഷിയാക്കി ഞാനെന്നെ ഏൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും എത്തിച്ചു കൊടുത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അള്ളാഹു തആല ഖുർആനിൽ നബിതങ്ങളെ കുറിച്ച് പറഞ്ഞു തങ്ങൾ എത്തിച്ചു കൊടുത്തു എന്ന്. അന്നു മുതൽ ഇന്നോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ റൗദയിൽ സിയാറത്തിന് വേണ്ടി പോകുന്ന മുഴുവൻ ഹാജിമാരുടെ നാവിൽ നിന്നും വരുന്നു, ഇന്നക്കദ് അദ്ദൈത റിസാല ഖദ് ബല്ലഗ്ത റിസാല വ അദ്ദൈത അമാന വ നസഹ്ത ഉമ്മ വ ജാഹദ്ത ഫീല്ലാഹി ഹഖ് ജിഹാദി. സലാം പറയുമ്പോൾ പറയുന്ന വാക്കാണ് എല്ലാ മുഅ്മിനീങ്ങളുടെയും നാവിൽ നിന്ന് വരുന്നു, ഇന്നക്കദ് ബല്ലഗ്ത റിസാല വ അദ്ദൈത അമാന, തങ്ങൾ ഏൽപ്പിച്ച റിസാലത്ത് തങ്ങൾ പൂർത്തിയാക്കി എത്തിച്ചു തന്നു തങ്ങളെ. ഈ മുഴുവൻ ആളുകളെയും കള്ളനാക്കുന്നു ഈ, എന്താ പറയേണ്ടത് അവനെക്കുറിച്ച്?
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചു തന്നില്ല, തങ്ങളുടെ തബ്ലീഗുൽ ഖിയാറത്ത് ചെയ്തു എന്ന് വാദിക്കാൻ തയ്യാറാകുന്ന ഇവനെ അല്ലാഹു തആല എവിടെയാണ് കൊണ്ടുപോയി എത്തിക്കുക? എവിടെ കൊണ്ടുപോയി എത്തിക്കും? അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി, ഹിജറത്തിന്റെ അപകടങ്ങളായിട്ട് ഈ മൂന്ന് തന്നെ ധാരാളമാണ്. മൂന്ന് വേണ്ട, ആദ്യം പറഞ്ഞ ഒന്നേ മതി, ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാവുകയില്ല എന്നല്ല, ഇതിനുവേണ്ടി നടക്കുന്ന ആളുകളെ നാട്ടിൽ ജീവിക്കാൻ പോലും സമ്മതിക്കാതെ ഒറ്റപ്പെടുത്തി നാടുകടത്തപ്പെടേണ്ടവരാണവർ. അതിന് ഈ ഉമ്മത്ത് തയ്യാറാകണം, ഉമ്മത്ത് ധൈര്യം കാണിക്കണം. പള്ളികളിൽ കയറി നിന്ന് ഇതിനെ കൂട്ടുനിന്ന് പറയുന്ന ആലിമീങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ഉമറാക്കൾ തയ്യാറാകണം. ഇത് ചെയ്യാൻ നിർബന്ധിക്കുന്ന ഉമറാക്കളെ അവരിൽ നിന്നും, അവരെ സമുദായത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി ഒഴിവാക്കി സത്യം തുറന്നു പറയാൻ അള്ളാഹുവിൽ വരമേൽപ്പിച്ച് ഉലമാക്കൾ തയ്യാറാകണം. തയ്യാറാകുന്ന കാലം വന്നാൽ ഉലമാഉൽ ആഖിറയുടെ അടയാളമാണെന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞ ഈ ബിദഅത്തുകളെ എതിർത്താൻ, ആളുകളുടെ കൂട്ടം കണ്ട് ഭയക്കാതെ എതിർത്ത് പറയാൻ സന്നദ്ധനാകുന്ന ആലിമാണ് ഉഹ്റവിയായ പണ്ഡിതൻ. അതിന് ആലിമീങ്ങൾ തയ്യാറാകണം. എനിക്ക് രണ്ട് ഈ അപേക്ഷയെ രണ്ടു കൂട്ടരോടുമുള്ളൂ, ആലിമീങ്ങളോടുള്ള അപേക്ഷ. എവിടെയും ഹക്കിനെ തുറന്നു പറയാൻ തയ്യാറാകണം. ഖുലിൽ ഹഖ്ഖ വലൗ കാന മുറ, ഈ ബിദ്ആത്തുകൾക്ക് കൂട്ടുനിൽക്കാതെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ പഠിപ്പിക്കുന്ന കിതാബിലുള്ള കാര്യം അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. മഹാന്മാരായ ഇമാമിയങ്ങൾ ഫിഖ്ഹിൽ എഴുതി തന്നിരിക്കുന്നത് അതേ കാര്യമാണ്. പഠിച്ചതും പഠിപ്പിച്ചതും എന്ന് പറഞ്ഞാൽ മതി, അത് നടപ്പിലാക്കിയാ മതി, അതിനപ്പുറം ചെയ്യാൻ തയ്യാറാകാതിരുന്നവർ. നിൽക്കുന്ന പള്ളികളിൽ കാണുന്ന കബർ അപകടം എന്താണെന്ന് അറിയാമോ? അപകടം പറയണമല്ലോ, ഒരെണ്ണം മാത്രം പറയാം. ഏറ്റവും വലുതും വളരെ പ്രധാനപ്പെട്ടതുമായ ഒന്ന് മാത്രം പറയാം, ബാക്കി സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്ന് മാത്രം പറയാം, ഈ ആളുകൾ ദീനിൽ പുതിയ അമലുകൾ എന്തിനാ ഉണ്ടാക്കുന്നത്? പുതിയ അമലുകൾ എന്തിനുണ്ടാക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന് സഹാബാക്കൾക്ക് കാണിച്ചു കൊടുത്ത പരിശുദ്ധമായ ദീൻ അല്ലാഹു പൂർണ്ണമാണെന്ന് പറഞ്ഞു. അതനുസരിച്ച് ജീവിച്ച സഹാബാക്കളെ കുറിച്ച് അല്ലാഹു തആല അവന്റെ തൃപ്തി അവർക്ക് കൊടുത്തു എന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ചു. അങ്ങനത്തെ ഈ സഹാബാക്കൾ അംഗീകരിച്ച് ജീവിച്ച ആ ദീനിൽ പുതിയ ഒരു അമൽ കണ്ടുപിടിക്കുന്നവന്റെ ഉദ്ദേശം എന്താണ്? അവൻ നല്ല ഒരു പുതിയ കാര്യം ചെയ്യുന്നു, സഹാബാക്കൾക്ക് മനസ്സിലാകാതിരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കാതിരുന്ന, സഹാബാക്കൾക്കും താബിഈങ്ങൾക്കും ചെയ്യാൻ പറ്റാതെയായിപ്പോയ ഒരു നല്ല കാര്യം ഞാനായിട്ട് ചെയ്യുന്നു. എന്താ ഇതിനർത്ഥം? മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഇവൻ സഹാബാക്കളെക്കാൾ കൂടുതൽ നല്ല കാര്യം ചെയ്യുന്നവനാണ്. സഹാബാക്കളെ ചെയ്യാൻ പറ്റാത്ത പുതിയ നല്ല കാര്യം ഇവൻ ചെയ്യുന്നു, സഹാബാക്കളെക്കാൾ കൂടുതൽ നല്ല കാര്യം ചെയ്തവനാണ് ഇയാൾ. രണ്ടാമത്, ഇയാൾക്ക് മനസ്സിലായ അത്രയും സഹാബാക്കൾക്ക് ദീനിനെ കുറിച്ച് മനസ്സിലായിരുന്നില്ല. അങ്ങനെ മനസ്സിലായിരുന്നുവെങ്കിൽ അവരത് ചെയ്യുമായിരുന്നു, പക്ഷേ മനസ്സിലായില്ല സഹാബാക്കൾക്ക്, ഇയാൾക്ക് മനസ്സിലായ അത്രയും. ഇത് രണ്ടും സഹിക്കാം ഒരു പരിധിവരെ പാടില്ല. കാരണം സഹാബാക്കളെക്കാൾ ഉയർന്ന അമൽ ഒരു മനുഷ്യൻ ചെയ്തു എന്ന് പറയുന്നത്, അവൻ അങ്ങനെ ഒരുത്തൻ പറഞ്ഞാൽ കാഫിറാകാൻ അത് തന്നെ മതി. സഹാബാക്കളെക്കാൾ കൂടിയ അമൽ ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാകാൻ അത് തന്നെ മതി. എന്താ കാരണം? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹീഹായ ഹദീസ്, എന്റെ സഹാബാക്കളിൽ ഏറ്റവും താഴെയുള്ള ആളുടെ സ്ഥാനം പോലും എത്താൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുതുബിന് പോലും സാധിക്കുകയില്ല. ഉഹദ് മലയോളം സ്വർണം ചെലവാക്കിയാലും എന്റെ സഹാബാക്കളുടെ ഉരി ഗോതമ്പിന്റെ ഒപ്പം എത്താൻ സാധിക്കുകയില്ല. ലൗ അംഫഖ മിസ്ല ഉഹദിൻ ദഹബൻ മാ ബലഗ മുദ്ദ അഹദിഹിം വല നസീഫ. ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും ശരി, അവർ ചെലവാക്കിയ ഒരു മുദ്ദിന്റെയോ അതിന്റെ പകുതി പോലും എത്താൻ സാധിക്കുകയില്ല. സഹാബാക്കൾക്ക് ഒപ്പമെത്തിയിട്ടല്ലേ പിന്നെ അവരപ്പുറം ചെയ്യുക, സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ സഹീഹായ ഹദീസിനെ നിഷേധിക്കുന്നവനാകും ഇവൻ. സഹീഹായ ഹദീസിനെ നിഷേധിച്ചാൽ അവന്റെ മേൽ കുഫർ പേടിക്കണം. ഇനി അതിരിക്കട്ടെ, അപ്പുറത്തേക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു,
സഹാബാക്കളിൽ തന്നെ മക്കം പത്തഹിന് മുമ്പ് ചെലവാക്കിയ ആളുകളുടെ തുല്യത മക്കം പത്തഹിന് ശേഷം ചെലവാക്കിയ ആൾക്ക് പോലും കിട്ടുകയില്ല. സഹാബാക്കളിൽ തന്നെ മക്കം പത്തഹിന് മുമ്പ് ചെലവാക്കിയ ആളുടെ സ്ഥാനം എത്താൻ ശേഷം ചെലവാക്കിയവർക്ക് പറ്റുകയില്ല. ഖുർആനിന്റെ നസ്സാണ് ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫതഹി വഖാതൽ ഉലൈക അഅലമു ദറജതൻ മിനല്ലദീന അൻഫഖു മിൻ ബഅദു വഖാതലു وَكُلًّا وَعَدَ اللَّهُ الْحُسْنَى ഖുർആനിന്റെ നസ്സാണ് മക്കം പത്തഹിന് മുമ്പ് ചെലവാക്കിയ ആളുകൾ ശേഷം ചെലവാക്കിയ സഹാബാക്കളെക്കാൾ ഉയർന്നവരാണ്. അവരുടെ സ്ഥാനമെത്താൻ ശേഷം ചെലവാക്കിയവരെ കൊണ്ട് സാധിക്കുകയില്ല. അള്ളാഹു പറയുന്നു സഹാബാക്കളിൽപ്പെട്ട പിൻകാല സഹാബാക്കൾക്ക് എത്താൻ പറ്റുകയില്ല മുൻകാലക്കാരെ. ഇവൻ പറയുന്നു ഈ മുഴുവൻ സഹാബാക്കളെക്കാളും വലിയ അമലാണ് ഞാൻ ചെയ്തത് എന്ന് ഖുർആനെ നിഷേധിക്കുന്നവനായി. ഖുർആനെ നിഷേധിച്ചാൽ കാഫറാകാൻ വേറൊന്നും വേണ്ട, ഈ ഒറ്റക്കാര്യം മതി അവൻ കാഫറാകാൻ. രണ്ടാമത്തെ വിഷയം സഹാബാക്കൾക്ക് മനസ്സിലാകാതിരുന്ന ദീനിനെ ഇവനക്ക് മനസ്സിലായി, ദീൻ കാര്യം ഇവർക്ക് മനസ്സിലായി എന്ന്. എന്താ ഇതിനർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിന്റെ മാതൃകാ പുരുഷന്മാരായി ദീനിന്റെ മാനദണ്ഡമായി നമുക്ക് തന്ന ആളുകൾ യോഗ്യരല്ലായിരുന്നു, അയോഗ്യരായിരുന്നു, ഞാനാണ് ദീനിന്റെ മാതൃകയാകാൻ യോഗ്യനെന്ന് ഇവൻ വാദിക്കുകയാണ്. അള്ളാഹു മോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അള്ളാഹു തആല തെരഞ്ഞെടുത്തു നബിതങ്ങൾക്ക് മാതൃക കാണിക്കാൻ വേണ്ടിയുള്ള വാർത്തെടുക്കാനുള്ള സഹാബാക്കളെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വരുന്നു ഇഖ്താഹുമുല്ലാഹു ലിസ്ഹബതി നബിയിഹി വഇഖാമതി ദീനിഹി ഫഅരിഫു ലഹും ഫളഹും. അള്ളാഹു തആല ഈ സഹാബാക്കളെ അള്ളാഹുവിന്റെ ദീനിനെ നിലനിർത്താനും അതിനുവേണ്ടി പഠിക്കാൻ തങ്ങളുടെ കൂട്ടത്തിൽ കൂടാനും തെരഞ്ഞെടുത്തവരാണ് സഹാബാക്കളെന്ന്. ആ തെരഞ്ഞെടുക്കൽ അയോഗ്യരെയായിപ്പോയി. അള്ളാഹു തെരഞ്ഞെടുത്തത് നബ്സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ കൂട്ടുപിടിച്ചത് ഞങ്ങളാണ് യോഗ്യരെന്ന് ഇവൻ വാദിക്കുന്നവനായി. ഇവനേക്കാൾ വിഡ്ഢി, ഇവനേക്കാൾ വഴിതെറ്റിയവൻ വേറെ ആരാ ഉള്ളത്? ഇത് രണ്ടും പോരാഞ്ഞിട്ട് മൂന്നാമതവൻ വാദിക്കുന്നു ഞാൻ ഈ കണ്ടുപിടിച്ച അമൽ സഹാബാക്കൾക്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ല, കാരണം ഈ അമൽ ദീനിലുണ്ടായിരുന്നു പക്ഷേ പറയാൻ പേടിയുണ്ട്. മഅദല്ലാ നൗദുബില്ലാ അസ്തഗ്ഫിറുല്ലാ 10,000 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലണം. വാ എത്ര പ്രാവശ്യം കഴുകിയാലും ശരിയാവുകയില്ല, അത്രയും കടുത്ത വാക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു. സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല തങ്ങളെ ഏൽപ്പിച്ച ദീൻ എത്തിച്ചു കൊടുക്കുന്നതിൽ ചതിവ് ചെയ്തു. ലവിതങ്ങൾ ഈ നല്ല കാര്യം ദീനിലുണ്ടായിട്ട് പറഞ്ഞു കൊടുത്തില്ലായിരുന്നു ഇത്രയും കാലത്ത്. ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ കണ്ടുപിടിച്ചാണ് ഈ നല്ല കാര്യം ചെയ്യുന്നത്. ലവിതങ്ങളുടെ തബ്ലീഗിൽ ഖിയാനത്ത് ചെയ്ത ആളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഇവൻ പറയുകയാണ്, വാദിക്കുകയാണ്. ഇവൻ എവിടെയെത്തും? ഇവനെക്കുറിച്ച് എന്താ പറയേണ്ടത്? ഇതിനപ്പുറം എന്ത് അപകടം വേണം ബിദഅത്തിന്? ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേറെ എന്ത് അപകടമാണ് ഇതിനേക്കാൾ അപ്പുറം വേണ്ടത്? അള്ളാഹു തആല എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ യോഗ്യനല്ല, കാരണം അത്ര കടുത്ത മഹാ വാഗ്നാവുകൊണ്ട് പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള വാക്കാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് മുഴുവൻ സഹാബാക്കളുടെ മുമ്പിലും ചോദിച്ചു, അലാ ഹൽ ബല്ലഗ്തു, അലാ ഹൽ ബല്ലഗ്തു, എന്നെ ഏൽപ്പിച്ച കാര്യം മുഴുവൻ ഞാൻ എത്തിച്ചു തന്നില്ലേ തങ്ങൾക്ക്? സഹാബാക്കൾ എല്ലാവരും ഒരേ നിലയിൽ സമ്മതിച്ചു, ഒരേ നിലയിൽ സമ്മതിച്ചു. തദ് ബല്ലഗ്ത വ അദൈ, മുഴുവൻ സഹാബാക്കളും സമ്മതിച്ചു. നബിതങ്ങൾ അള്ളാഹുവിനെ സാക്ഷി നിർത്തി ആകാശത്തിലേക്ക് വിരള് ചൂണ്ടി പറഞ്ഞു, അല്ലാഹുമ്മ ഫഷ്ഹദ്, അല്ലാഹുമ്മ ഫഷ്ഹദ്. അള്ളാഹുവിനെ സാക്ഷിയാക്കി ഞാൻ എന്നെ ഏൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും എത്തിച്ചു കൊടുത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അള്ളാഹു തആല ഖുർആനിൽ നബിതങ്ങളെ കുറിച്ച് പറഞ്ഞു തങ്ങൾ എത്തിച്ചു കൊടുത്തു എന്ന്. അന്ന് മുതൽ ഇന്നോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ റൗദയിൽ സിയാറത്തിന് വേണ്ടി പോകുന്ന മുഴുവൻ ഹാജിമാരുടെ നാവിൽ നിന്നും വരുന്നു, ഇന്നക ഖദ് അദൈത റിസാല, ഖദ് ബല്ലഗ്ത റിസാല, വ അദൈത അമാന, വ നസഹ്ത ഉമ്മ, വ ജാഹദ്ത ഫീല്ലാഹി ഹഖ് ജിഹാദി. സലാം പറയുമ്പോൾ പറയുന്ന വാക്കാണ് എല്ലാ മുഅ്മിനീങ്ങളുടെയും നാവിൽ നിന്ന് വരുന്നു, ഇന്നക്കഖദ് ബല്ലഗ്ത റിസാല വ അദൈത അമാന, തങ്ങൾ ഏൽപ്പിച്ച റിസാലത്ത് തങ്ങൾ പൂർത്തിയാക്കി എത്തിച്ചു തന്നു തങ്ങളെ. ഈ മുഴുവൻ ആളുകളെയും കള്ളനാക്കുന്നു ഈ, എന്താ പറയേണ്ടത് അവനെക്കുറിച്ച്?
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചു തന്നില്ല, തങ്ങളുടെ തബ്ലീഗിൽ ഖിയാനത്ത് ചെയ്തു എന്ന് വാദിക്കാൻ തയ്യാറാകുന്ന ഇവനെ അല്ലാഹു തആല എവിടെയാണ് കൊണ്ടുപോയി എത്തിക്കുക? എവിടെ കൊണ്ടുപോയി എത്തിക്കും? അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി. ബിദഅത്തിന്റെ അപകടങ്ങളായിട്ട് ഈ മൂന്ന് തന്നെ ധാരാളമാണ്. മൂന്ന് വേണ്ട, ആദ്യം പറഞ്ഞ ഒന്നേ മതി, ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാവുകയില്ല എന്നല്ല, ഇതിനുവേണ്ടി നടക്കുന്ന ആളുകളെ നാട്ടിൽ ജീവിക്കാൻ പോലും സമ്മതിക്കാതെ ഒറ്റപ്പെടുത്തി നാടുകടത്തപ്പെടേണ്ടവരാണവർ. അതിന് ഈ ഉമ്മത്ത് തയ്യാറാകണം, ഉമ്മത്ത് ധൈര്യം കാണിക്കണം. പള്ളികളിൽ കയറി നിന്ന് ഇതിനെ കൂട്ടുനിന്ന് പറയുന്ന ആലിമീങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ഉമറാക്കൾ തയ്യാറാകണം. ഇത് ചെയ്യാൻ നിർബന്ധിക്കുന്ന ഉമറാക്കളെ അവരിൽ നിന്നും, അവരെ സമുദായത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി ഒഴിവാക്കി സത്യം തുറന്നു പറയാൻ അള്ളാഹുവിൽ വരമേൽപ്പിച്ച് ഉലമാക്കൾ തയ്യാറാകണം. തയ്യാറാകുന്ന കാലം വന്നാൽ ഉലമാ ഉൽ ആഖിറയുടെ അടയാളമാണെന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞ ഈ ബിദഅത്തുകളെ എതിർക്കാൻ ആളുകളുടെ കൂട്ടം കണ്ട് ഭയക്കാതെ എതിർത്ത് പറയാൻ സന്നദ്ധനാകുന്ന ആലിമാണ് ഉഹ്റവിയായ പണ്ഡിതൻ. അതിന് ആലിമീങ്ങൾ തയ്യാറാകണം. എനിക്ക് രണ്ട് ഈ അപേക്ഷയെ രണ്ടു കൂട്ടരോടും ഉള്ളൂ, ആലിമീങ്ങളോടുള്ള അപേക്ഷ. എവിടെയും ഹക്കിനെ തുറന്നു പറയാൻ തയ്യാറാകണം. ഖുലിൽ ഹഖ വലൗ കാന മുറ, ഈ ബിദ്ആത്തുകൾക്ക് കൂട്ടുനിൽക്കാതെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ പഠിച്ച പഠിപ്പിക്കുന്ന കിതാബിലുള്ള കാര്യം അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. മഹാന്മാരായ ഇമാമിയങ്ങൾ ഫിഖഹിൽ എഴുതി തന്നിരിക്കുന്നത് അതേ കാര്യമാണ്. പഠിച്ചതും പഠിപ്പിച്ചതും എന്ന് പറഞ്ഞാൽ മതി, അത് നടപ്പിലാക്കിയാ മതി. അതിനപ്പുറം ചെയ്യാൻ തയ്യാറാകാതിരുന്ന പള്ളികളിൽ കാണുന്ന കബറിലെല്ലാം കൊണ്ടുവന്ന് തുണി വിരിക്കുന്നവരോട് പറയണം, കിതാബിൽ തുണി വിരിക്കാൻ പാടില്ല എന്നാ ഉള്ളത്. ഹദീസിൽ എന്താ ഉള്ളത്? കല്ലിനും മണ്ണിനും തുണി വിരിപ്പിക്കാൻ ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇതാ ഹദീസിൽ പഠിക്കുന്നത്, കല്ലിനും മണ്ണിനും തുണി വിരിക്കാൻ, തുണി ഉടുപ്പിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വരുന്നവരെ പറഞ്ഞു വിടണം. മുട്ടയും തൊട്ടുവായിട്ട് വരുന്ന ആളുകളെ തിരിച്ചു കൊടുത്ത് പറഞ്ഞു വിടണം. മരിച്ചുപോയ വലിയന് അദ്ദേഹം നല്ല മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന് ഫറൗഹും വറൈഹാനും വജന്നതു നഈം വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറാ. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ വെച്ചിരിക്കുന്നു, വഫാകിഹതി മിമ്മാ യതഖയ്യറൂൻ വലഹ്മി തൈരി മിമ്മാ യഷ്തഹൂൻ. പഴങ്ങളും സ്വർഗത്തിലെ എത്രയോ വിശാലമായ ഉയർന്ന തരത്തിലുള്ള പഴങ്ങൾ, ഫീഹിമാ ഫാകിഹതും വനഖ്ലും വറുമ്മാൻ, ഫീഹിമാ മിൻ കുല്ലി ഫാകിഹതിൻ സൗജാൻ വജനൽ ജന്നതൈനി ദാൻ. സ്വർഗത്തിലെ ഈ പഴങ്ങൾ മുഴുവനും അവർക്കൊണ്ട്. പിന്നെ എന്തിനു നിങ്ങൾ ഈ 2 രൂപയുടെ പാളയത്തോളം പഴവും കൊണ്ട് വരണമെന്ന് ചോദിച്ച് ഓടിച്ചു വരണം അവരെ? എന്തിനാ 2 രൂപയുടെ പാളയത്തോളം പഴം അല്ലാഹുവിന്റെ വലിയ സ്വർഗത്തിലെ പഴം? ഫീഹിമാ ഫാകിഹതും വനഖ്ലും വറുമ്മാൻ, അല്ലാഹ് ഖുർആനിൽ പറഞ്ഞേക്കുന്നു അവർ തിന്നുന്ന പഴത്തിന്റെ ഇടയ്ക്ക് 2 രൂപയുടെ പാളയത്തോളം പഴം വലിയ പറഞ്ഞേക്കണം. അവർക്ക് വേണ്ടി കൊണ്ടുവരുന്ന മുട്ട കൊണ്ടുവരുമ്പോ പറയണം, അവർ ആഗ്രഹിക്കുന്ന പക്ഷിയുടെ മാംസം പൊരിച്ചവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ വലിയന്. പിന്നെയാണോ ഈ ബ്ലോക്ക് കോഴിയുടെ ചീഞ്ഞ മുട്ട? പറഞ്ഞു വിട്ടേക്കണം വേണ്ട എന്ന് പറഞ്ഞ്, ഇത് വലിയന് ആവശ്യമില്ല എന്ന് പറയണം. 1 രൂപയുടെയും 5 രൂപയുടെയും 2 രൂപയുടെയും തൊട്ടും കൊണ്ടുവരും ഔലിയാക്ക് നേർച്ചയായിട്ട്. അള്ളാഹുവിന്റെ വലിയന് ഇത് ആവശ്യമില്ല. ദുന്യാവിലെ പൈസ വേണ്ടെന്ന് പറയാൻ വേണ്ടി ജീവിച്ചവരാണ് അള്ളാഹുവിന്റെ വലിയകൾ. തുട്ടും പൈസയും കൂട്ടിവെച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിയില്ലാത്തവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനത്തെ മണ്ടന്മാരായിരുന്നുവെങ്കിൽ ഇവരെ നിങ്ങൾ അള്ളാഹുവിന്റെ വലിയാണെന്ന് സമ്മതിക്കുമായിരുന്നോ? അതുകൊണ്ട് നിങ്ങളുടെ തുട്ട് വേണ്ട പറഞ്ഞേക്കി. ഈ ഒന്നിനും കൊള്ളുകളാത്ത പട്ടും കൊണ്ട് വരുന്നവരോട് പറയിൻ, വലിബാസുഹും ഫീഹാ ഹരീർ, സ്വർഗത്തിന്റെ പട്ടുകൾ ദീവാ ഇസ്തബറ, അവരുടെ വിരിപ്പുകൾ അതെല്ലാമാണ്. പിന്നെ നിങ്ങളുടെ ഈ എന്താ അതിന് പറയുന്നത്? പഠിച്ചവനെ പറയാൻ വാക്കുപോലുമില്ല. ജൗളി കച്ചവടക്കാരത് ചോദിച്ചു നോക്കി, ഈ ഔലിയാക്കൾക്ക് വിരിക്കാൻ വേണ്ടി മാത്രമാണ് കടയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഔലിയാക്കൾക്ക് വിരിക്കാൻ ഒരു നിറത്തിലുള്ളത് പച്ച നിറത്തില്, ദൈവങ്ങൾക്ക് കൊണ്ടുപോയി വിരിക്കാൻ പുതയ്ക്കാൻ വേണ്ടിയുള്ളത് ചുവപ്പ് നിറത്തില്. ഈ 2 സാധനവും തുണിക്കടയിൽ ഇതിനു വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്, വേറെ എന്തെങ്കിലും ആവശ്യത്തിന് മേടിച്ചോണ്ട് പോകുമെന്ന് നോക്കി. കൊടി കെട്ടാൻ പോലും വാങ്ങിച്ചോണ്ട് പോകൂല, കാരണം വല്ല മഴയെങ്ങാനും പെയ്താ കൊടിയുടെ നിറമ്പും, അതുകൊണ്ട് നല്ല തുണിയെ കൊടിക്ക് പോലും കിട്ടും. പറയും കൊണ്ടുപോകാൻ പറയണം.
ആലിമീങ്ങൾ വാതറന്ന് പറയണം ഇതൊന്നും ആവശ്യമില്ല. കല്ലിനും മണ്ണിനും അല്ല തുണി വിരിക്കേണ്ടത്, അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു തആല പുതപ്പിച്ചോളും. ആ കബറിൽ വന്ന് ചോദിക്കുന്നു, ചോദിച്ച് മലക്കുകൾ പിരിഞ്ഞു പോകാം. മലക്കുകൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല മനുഷ്യനാണെങ്കിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹീഹായ ഹദീസിൽ മിഷ്കാത്ത് എടുത്ത് നോക്കിക്കോളീൻ, മലക്കുകളോട് അള്ളാഹ് വിളിച്ചു പറയും, അൻ സദഖ അബ്ദി ഫഅഫ്രിഷൂഹു മിനൽ ജന്ന വഅൽബിസൂഹു മിനൽ ജന്ന വഫ്തഹു ലഹു ബാബൻ മിനൽ ജന്ന. സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കുക കബറിനകത്ത്, സ്വർഗത്തിന്റെ വസ്ത്രം ധരിപ്പിക്കുക അയാൾക്ക്, സ്വർഗത്തിന്റെ വാതിൽ കബറിലേക്ക് തുറന്നിട്. ഇങ്ങനെ സ്വർഗത്തിന്റെ പട്ടിൽ സ്വർഗത്തിന്റെ വസ്ത്രത്തിൽ പുതഞ്ഞു കിടക്കുന്ന കബറിനകത്ത് ഉല്ലസിച്ച് സ്വർഗത്തിന്റെ ആ വാതിൽ തുറന്നു, അവന്റെ കബറിലേക്ക് സ്വർഗത്തിന്റെ സുഗന്ധവും സ്വർഗത്തിന്റെ മന്ദമാരുതനും അടിച്ചുകൊണ്ടിരിക്കുന്നു. ആ സുഖത്തിൽ കിടക്കുന്ന ആ മനുഷ്യന്റെ മുകളിൽ കൊണ്ടുപോയി ഈ നാറിയ പട്ടു വിരിക്കണ്ട, കൊണ്ടുപോകാൻ പറയണം. എന്തിനു വിരിക്കുന്നു? അവരുടെ മുകളിൽ എന്തിന് പെയിന്റ് അടിക്കുന്നു? അവരുടെ മുകളിൽ എന്തിന് കട്ട കെട്ടുന്നു? അവരുടെ മുകളിൽ എന്തിന് വീട് കെട്ടുന്നു? ഒന്നും ആവശ്യമില്ല, അവർക്കിതൊന്നും വിഷയമേ അല്ല എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കാൻ ഈ ഉമ്മത്തിലെ ഉലമാക്കൾ ധൈര്യം കാണിക്കുമോ, ഈ ഉമ്മത്ത് നന്നാകും. ധൈര്യം കാണിക്കാൻ ഈ ഉമ്മത്തിലെ ഉലമാക്കൾ തയ്യാറല്ലേ? ഈ ഉമ്മത്തിനും ചൂഷണം ചെയ്യപ്പെടും. ഈ ഉമ്മത്തിനെ ഇനിയും ബിദ്ആത്തുകളുടെ പുറകെ തന്നെ കൊണ്ടുപോയി. നേരത്തെ പറഞ്ഞ ആ കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ, ഒന്നൊഴിച്ച് ബാക്കിയെല്ലാം നരകത്തിൽ പോകുമെന്ന് പറഞ്ഞ നരകവാസികളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയി ഉമ്മത്തിനെ തള്ളാൻ ഈ ഉലമാക്കൾ കൂട്ടുനിൽക്കുന്നവരാകും. ഈ ഉമറാക്കൾ അതിന് കൂട്ടുനിൽക്കുന്നവരാകും, അതിനുവേണ്ടി ഉമ്മത്തിനെ ചൂഷണം ചെയ്യുന്നവരായിട്ട് മാറും. ഇവരെ അല്ലാഹു തആല വിടുമെന്നാരും വിചാരിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ എന്റെ വിഷയം ചുരുക്കുന്നു, സമയമില്ലാത്തതുകൊണ്ട്, എല്ലാവരും ക്ഷീണിതരായതുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വിശദമായി ധാരാളം കാര്യങ്ങൾ പ്രതിപാദിക്കേണ്ടതുണ്ടായിരുന്നു, ധാരാളം വശങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടായിരുന്നു. ഓരോരോ ബിദ്അത്തുകളെ കുറിച്ചും അതിന്റെ അസ്ഥിരതയും അതിന്റെ അവ്യക്തതയും വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ടായിരുന്നു. അതിനൊന്നും സമയമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഏതെങ്കിലും സന്ദർഭത്തിൽ സമയം നൽകിയാൽ അന്ന് നമുക്ക് പറയാം, കേൾക്കാം. ഇനി വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കുകയും വിശകലനം ചെയ്യും, എന്നിട്ട് സുന്നത്തിലേക്ക് തിരിച്ചു വരിക. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന, തങ്ങളുടെ സഹാബാക്കളാൽ കാണിക്കപ്പെട്ട ആ സുന്നത്തിലേക്ക്, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സഹാബാക്കളും ഏതൊരു വഴിയിലാണോ ആ വഴിയിലുള്ളവനാണ് യഥാർത്ഥ സുന്നത്ത്, യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് വെറും സുന്നിയാകരുകാരും അഹ്ലു സുന്നത്തി വൽ ജമാഅ മാ അന അലൈഹി വസ്ഹാബി മാ അന അലൈഹി വസ്ഹാബി സുന്നിയാ. അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ എന്റെ വിഷയം ചുരുക്കുന്നു, സമയമില്ലാത്തതുകൊണ്ട്, എല്ലാവരും ക്ഷീണിതരായതുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വിശദമായി ധാരാളം കാര്യങ്ങൾ പ്രതിപാദിക്കേണ്ടതുണ്ടായിരുന്നു, ധാരാളം വശങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടായിരുന്നു. ഓരോരോ ബിദ്അത്തുകളെ കുറിച്ചും അതിന്റെ അസ്ഥിരതയും അതിന്റെ അവ്യക്തതയും വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ടായിരുന്നു. അതിനൊന്നും സമയമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഏതെങ്കിലും സന്ദർഭത്തിൽ സമയം നൽകിയാൽ അന്ന് നമുക്ക് പറയാം, കേൾക്കാം. ഇനി വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കുകയും വിശകലനം ചെയ്യും, എന്നിട്ട് സുന്നത്തിലേക്ക് തിരിച്ചു വരികയും. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന, തങ്ങളുടെ സഹാബാക്കളാൽ കാണിക്കപ്പെട്ട ആ സുന്നത്തിലേക്ക്, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സഹാബാക്കളും ഏതൊരു വഴിയിലാണോ ആ വഴിയിലുള്ളവനാണ് യഥാർത്ഥ സുന്നത്ത്, യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് വെറും സുന്നിയാകരുകാരും അഹ്ലു സുന്നത്തി വൽ ജമാഅ മാ അന അലൈഹി വസ്ഹാബി മാ അന അലൈഹി വസ്ഹാബി സുന്നി ആരാണെന്ന് ആരും ചോദിക്കുകയില്ല. ഒരു സ്ഥലത്തും അങ്ങനെ പറഞ്ഞിട്ടുമില്ല, ഒരു സ്ഥലത്തും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. എവിടെയും എടുത്തു നോക്കിക്കോളീൻ, അഹ്ലു സുന്നത്തി വൽ ജമാഅ സുന്നിയെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല. സുന്നത്തും വേണം, ജമാഅത്തും വേണം. സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ആരാ പറയുന്നത്? എന്റെ അഭിപ്രായമാക്കണ്ട. ഗൗസുൽ ആലം സുൽത്താനുൽ ആരിഫീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു ലദീ, അദ്ദേഹത്തിന്റെ ഗുണ്യത്തു താലിബീൻ, വൈദ്യശേഖന അംഗീകരിക്കുമായിരിക്കുമല്ലോ അല്ലെ? വൈദ്യശേഖന അംഗീകരിക്കുമല്ലാരും. ആ ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അസീസ്, അദ്ദേഹത്തിന്റെ ഗുണ്യത്തു താലിബീനിൽ പറയുന്നു അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ അർത്ഥം. അഹ്ലു സുന്ന, സുന്നത്ത് എന്താ? ഫസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണിച്ചു തന്ന നടപടിയാണ് സുന്നത്ത്. വൽ ജമാഅത്തു, ജമാഅത്തു, ജമാഅത്തു സ്വഹാബ, ജമാഅത്തു സ്വഹാബ, ഖാസതൻ അൽ ഖുലഫാഉൽ അർബഅത്തുൽ മഹ്ദി അർ റാഷിദൂനൽ മഹ്ദിയൂൻ.
സഹാബാക്കൾ, വിശിഷ്യ ഖുലഫാഉർ റാഷിദീങ്ങളായ സഹാബാക്കൾ ഇവർ കാണിച്ചു തന്ന വഴിയാണ്. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹാഫിസ് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ മിൻഹാജുൽ വാളിഹ് കിതാബ് എടുത്ത് നോക്കിക്കൊള്ളീൻ. ഇബ്നു കസീർ റഹിമഹുല്ലാ അത് പറയുന്നു, ഫിഖ്ഹിന്റെ കിതാബുകളിലോ അഖീദയുടെ കിതാബിലോ നോക്കിക്കൊള്ളീൻ, എന്തിനു ദൂരെ പോണം, എല്ലാ ദർസുകളിലും മുതഅല്ലിമീങ്ങളെ പഠിപ്പിക്കപ്പെടുന്ന ഷറഹുൽ അഖായിദ് അഖീദ പഠിക്കാൻ വേണ്ടി ഏറ്റവും അംഗീകരിക്കപ്പെട്ട കിതാബായി പറയുന്നു ഷറഹുൽ അഖായിദ്. ഷറഹുൽ അഖായിദിൽ എടുത്തു നോക്കിക്കൊള്ളീൻ, അബു അലിയിൽ ജുബായിയുമായി അബുൽ ഹസൻ അശ്ശരി റഹ്മഹുല്ലാ തെറ്റിപ്പിരിഞ്ഞു. എന്നിട്ട് അവരുടെ ജോലി എന്തായിരുന്നു? അവരുടെ ജോലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും അഥവാ സുന്നത്ത് കൊണ്ട് ജമാഅത്ത് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങളെ സ്ഥിരീകരിക്കുന്നവരുടെ ജോലി. അതുകൊണ്ട് ഫഖാനു യുസമ്മൗന ബി അഹ്ലി സുന്നത്തി വൽ ജമാഅ, നബിതങ്ങളുടെ സുന്നത്തിന് സഹാബാക്കളുടെ വഴിയെ സ്ഥിരീകരിക്കൽ ജോലിയാക്കിയതിന്റെ പേരിലാണ് അവർ അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പേര് തന്നെ പറയാൻ കാരണം. ഷറഹുൽ അഖായിദ് നോക്കിക്കോളീൻ, എന്റെ പുതിയ അഖീദയൊന്നുമല്ല. ആളുകൾ പറയും, പല സ്ഥലത്തും ആളുകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ വേറെ എന്തോ അഖീദയാ പഠിച്ചേക്കുന്നതെന്ന്. ഇല്ല, നിങ്ങൾ പഠിച്ച അതേ ഷറഹുൽ അഖായിദ് നസഫിയ തന്നെയാ ഞാൻ പഠിച്ചത്, അതിൽ തന്നെയാ ഉള്ളത്. ഇനി ഞാൻ എന്തെങ്കിലും അഖീദ പഠിച്ചത് വേറെ കിതാബിൽ നിന്നാണെങ്കിൽ അത് നിങ്ങൾ നോക്കണ്ട, ഞാൻ പഠിച്ച ഏത് കിതാബിലും ആയിക്കോട്ടെ, നിങ്ങൾ അംഗീകരിക്കുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന, ഞാനും അംഗീകരിക്കുന്ന ഷറഹുൽ അഖായിദ് നസഫിയായാലും നോക്കി എന്താണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അർത്ഥമെന്ന്. സുന്നത്ത് മാ സന്നഹു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജമാഅ ജമാഅത്തു സ്സഹാബ ജമാഅത്തു സലഫ്. ഇല്ലെങ്കിലും നിങ്ങൾ എന്നെ ചോദ്യം ചെയ്തോളി, പരസ്യമായിട്ട് ചോദ്യം ചെയ്തോളി, കരുണാപള്ളിയിലല്ല ഇതിനേക്കാൾ ആട് കൂടുന്ന സദസ്സിൽ എവിടെ വെച്ച് വേണമെങ്കിലും പരസ്യമായി ചോദ്യം ചെയ്തോളി, ഇയാളല്ലേ ഉവ്വ പറഞ്ഞത്, ഷറഹുൽ അഖായിദ് പറഞ്ഞിട്ടുണ്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞ നബിതങ്ങളുടെയും സഹാബാക്കളുടെയും സുന്നത്തെന്ന് ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ചോദ്യം ചെയ്തോളി. നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ കണ്ണടച്ചു നോക്കരുത്, തുറന്നു നോക്കണം. അറിയാത്തവർ നോക്കരുത്, അറിഞ്ഞവർ നോക്കണം. എവിടെയാ ഉള്ളതെന്ന് തേടിപ്പിടിച്ച് നോക്കണം. നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ എന്നോട് വന്ന് ചോദിച്ചോളി, എന്നെ ചോദ്യം ചെയ്തോളി. ഇവിടെ വെച്ച് പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ ആർക്കെങ്കിലും ഞാൻ പറഞ്ഞതിൽ സംശയമുണ്ട്, ഇല്ലാത്തതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എവിടെയും ചോദ്യം ചെയ്തോളി. ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം ഉത്തരവാദിത്വമുണ്ട്, ഖിയാമത്ത് നാൾ വരെ ഉത്തരവാദിത്വമുണ്ട്. ഞാനല്ലെങ്കിൽ എനിക്ക് ശേഷം എന്നെ പോലെ എന്റെ മാർഗത്തിൽ യഥാർത്ഥം തുറന്നു പറയാൻ തയ്യാറുള്ള ഹക്കിന്റെ ഉലമാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കിക്കോളി. ഞാൻ എന്റെ ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം ഉത്തരവാദിത്വമുള്ള വാക്കേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഏതൊരു പരിശുദ്ധമായ ദീനിനെ അറഫയിൽ വെച്ച് പൂർത്തിയാക്കി കൊടുത്തോ ആ പരിശുദ്ധമായ ദീനിനെ തങ്ങളുടെ സഹാബാക്കളെ മാതൃകയാക്കി ജീവിച്ച് യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അതിനെ പിൻപറ്റി അതിന്റെ ആളുകളായി അല്ലാഹുവിന്റെ അടുക്കൽ പൊരുത്തപ്പെട്ടവരായ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളുവാൻ എന്ന് അല്ലാഹു തആല അറിയിച്ച ആ നല്ല കൂട്ടത്തിന്റെ കൂട്ടത്തിൽ നമുക്കും പങ്കെടുക്കാൻ നമുക്കും ചേരാൻ അല്ലാഹു തആല നാം ഏവരെയും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെതിരിൽ പ്രവർത്തിക്കുന്ന, എതിരിൽ വഞ്ചിതരായി മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ഈ ഉമ്മത്തിനെ കുടുക്കി ചൂഷണം ചെയ്ത് നേരായ മാർഗത്തിൽ നിന്നും വളച്ചുവിടുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല നാം ആരെയും ലോകത്തുള്ള ഒരു മുസ്ലിമിനെയും ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. അങ്ങനെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല അവർക്കെല്ലാവർക്കും ഹിദായത്ത് കൊടുത്ത് അവരെയും ഈ സുന്നത്തിന്റെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നേരായ വഴിയിൽ കൊണ്ടുവന്ന് ഈ ഉമ്മത്തിന്റെ യഥാർത്ഥ കാവൽ ഭടന്മാരായി ഉഹ്റവിയായ ഉലമാക്കളാക്കി അല്ലാഹു തആല അവരെയും ആക്കുമാറാകട്ടെ. അങ്ങനത്തെ ഉലമാക്കളെ വാർത്തെടുക്കാൻ അല്ലാഹു തആല എല്ലാ ഉലമാക്കൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ കൗസർ ഉലമാ കൗൺസിലിന് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളെ നേരായ വഴിയിലേക്ക് നയിക്കുന്നതിന് നേതൃത്വം നൽകാൻ അല്ലാഹു തആല ഭാഗ്യം നൽകുകയും ആ വഴിയിൽ അവരെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുമാറാകട്ടെ. വെറും പറയുന്നവരും കേൾക്കുന്നവരും മാത്രമായി മാറിപ്പോകാതെ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുത്ത് ആ വഴിയിൽ ഉറച്ചു നിൽക്കുന്നവരായി അല്ലാഹു തആല ഈ സംഘടനയെ ആക്കി തീർക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.